എല്ലാവരെയും ഇരിക്കുക. കത്തോലിക്ക സഭയിലെ പ്രഥമ കർദിനാളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുമായിരുന്ന അഭിമന്യ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് ഓർമ്മയായിട്ട് 37 വർഷം തികയുകയാണ്. ദൈവത്തിനും രാജ്യത്തിനും പ്രിയപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 1965 തൃക്കാക്കരയുടെ മണ്ണിൽ ഭാരതമാതാ കോളേജിന് അദ്ദേഹം തുടക്കം കുറിച്ചു. സ്ഥാപക പിതാവിനോടുള്ള ആദരസൂചകമായി കഴിഞ്ഞ 17 വർഷങ്ങളായി സ്മാരക പ്രഭാഷണ പരമ്പര ഈ കലാലയത്തിൽ തുടർന്നു വരുന്നു. ഇന്ന് 18-ാമത് സ്മാരക പ്രഭാഷണം നടക്കുന്ന ഈ വേദിയിലേക്കും സമ്മേളനത്തിലേക്കും ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനാഗീതത്തോടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാഗീതം ആലപിക്കുന്നതിനായി ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായ ഡോക്ടർ താര ഗംഗാധരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തിയറിയണമേ. ഭൂമിയമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളിന്ന് ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നിന്ന് പാഠമിന്നുമിൻ മനസ്സിലെഴുതേണമേ. താരാമസിന് വളരെയധികം നന്ദി. പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാ മുലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടന്നു പാന്ധരായി വരുന്നവർക്കൊരു ഉത്തമ വിശ്രമത്തിനായി എന്ന് കവി. അഭിമന്യ മാർ ജോസഫ് പാറേക്കാട്ടിലിൻ്റെ ജീവിതയാത്രയെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നതും അങ്ങനെ തന്നെയാണ്. ആദർശനിഷ്ഠയും വിജ്ഞാന തീക്ഷ്ണതയും അധ്വാനശീലവും നിഷ്കളങ്കതയും നിറഞ്ഞ ഒരു ആധ്യാത്മിക മനുഷ്യൻ എന്ന് കൂടെ നടന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. എറണാകുളം ജില്ലയിലെ അങ്കമാലി കിടങ്ങൂരിൽ 1912 April 1 ജനിച്ച അദ്ദേഹം 1939 August 24 പൗരോഹിത്യം സ്വീകരിച്ചു. വൈദിക പഠനം പൂർത്തിയാക്കിയ ശേഷം ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. 1953 October 28 എറണാകുളം അതിരൂപതയുടെ സഹായമെത്രാനായി നിയമിതനായി. 1956 January 27 എറണാകുളം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായും തുടർന്ന് 1957 January 9 ആർച്ച് ബിഷപ്പായും ചുമതലയേറ്റു. 1969 April 28 ജോൺ പോൾ 2 മാർപ്പാപ്പ പാറേക്കാട്ടിൽ പിതാവിനെ കർദിനാളായി ഉയർത്തി. ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകളിൽ ഒന്നിനെയും നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കും എന്നത് പിതാവിൽ അന്വർത്ഥമായി. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏറെ തൽപ്പനരായിരുന്ന പിതാവ് വൃദ്ധർക്കു വേണ്ടിയുള്ള ഭവനങ്ങളും അനാഥശാലകളും ബാലികാഭവനങ്ങളും തുടങ്ങുന്നതിന് സന്യാസിനി സഭകൾക്ക് പ്രേരണയും ഒത്താശയും നൽകുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു. കുട്ടികൾ ഭാവിയിൽ നിസ്സഹായരാകാതിരിക്കാൻ അവർക്ക് കൈത്തൊഴിൽ പരിശീലനം നൽകണമെന്ന് നിഷ്കർഷിക്കുമായിരുന്നു. ചെറുപ്പക്കാർക്ക് സാങ്കേതിക പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കണമെന്ന പിതാവിൻ്റെ ആഗ്രഹം അത്തരം അനേകം സ്ഥാപനങ്ങൾ അതിരൂപതയിൽ ആരംഭിക്കാനിടയാക്കി.
സന്യാസിനികളെ മഠത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് പുറത്തിറക്കി ഭവന സന്ദർശനത്തിന് സന്നദ്ധരാക്കിയെന്നത് പിതാവിന്റെ എടുത്തു പറയത്തക്ക നേട്ടമാണ്. 1961 വെള്ളപ്പൊക്കത്തിന് ശേഷം ഭവനരഹിതരായവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയും അദ്ദേഹം ആവിഷ്കരിച്ചു. നാടിന്റെയും നാട്ടാരുടെയും അഭ്യുന്നതി ആഗ്രഹിക്കുന്ന ദേശസ്നേഹിയായ പിതാവ് 1966 മാർച്ച് 1 എഴുതിയ ഇടയലേഖനത്തിൽ നിന്ന് ഏതാനും ചില വരികൾ. അതിപ്രധാനമായ മൂന്ന് കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ സവിശേഷ ശ്രദ്ധ ഈ അവസരത്തിൽ ഞാൻ ക്ഷണിക്കുന്നത്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായി കൃഷിക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു ജീവിത ദർശനം പരിപോഷിപ്പിക്കുക. തൊഴിലില്ലായ്മ പരിഹരിച്ച് നാട്ടിൽ സമൃദ്ധി വരുത്തുവാനായി കൈത്തൊഴിലുകളും ചെറുകിട വ്യവസായങ്ങളും ആരംഭിക്കുക. കൃഷി മെച്ചപ്പെടുത്തുകയും തരിശു സ്ഥലങ്ങൾ വിളനിലങ്ങളായി മാറ്റി ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ കൈത്തൊഴിലുകളെയും കുടിൽ വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും പുരോഗമിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ രാഷ്ട്ര നിർമ്മാണ യത്നങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യുവാൻ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. തന്റെ ഇടയലേഖനത്തിലും പ്രബോധനങ്ങളിലും അജഗണത്തിന്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം അവയെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ രാജ്യത്തിന്റെ താൽപര്യവും കൂടി സംരക്ഷിക്കുന്നതിൽ പൗരന്മാരെന്ന നിലയിൽ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. പറയുവാനാണെങ്കിൽ ധാരാളമുണ്ട്. ആത്മീയതയും ഭാരതീയതയും സാമൂഹിക പ്രതിബദ്ധതയും ഒത്തുചേർന്ന ആ മഹാനുഭാവന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ. നമ്മുടെ സ്നേഹാദരങ്ങളുടെ പ്രതീകമായി പിതാവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നമുക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാം. ഏവരെയും പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിനായി സാദരം സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ഭാരതമാത കോളേജ് പ്രിൻസിപ്പൽ ആദരണീയായ ഡോക്ടർ ഷൈനി പാലാട്ടിയെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. A warm good morning to one and all. The very Reverend His Eminence Mar Antony Kareel, Metropolitan Vicar, Ernakulam Angamali Archdiocese and co-patron of Bharat Mata College, Honorable Chief Guest of the Day, Professor Sunil P. Layadam, Respected Manager of the College, Reverend Dr. Abraham Oliyaparath, Assistant Director ഫാദർ ജിമ്മിച്ചൻ കർത്താനം, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഖ സക്കറിയ, ഇൻവൈറ്റഡ് ഗസ്റ്റ്, റെസ്പെക്റ്റഡ് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, കൺവീനേഴ്സ് ഓഫ് ദ പ്രോഗ്രാം ഡോക്ടർ തോമസ് വർഗീസ് ആൻഡ് ഫാദർ വർഗീസ് തൊട്ടിൽ, ഡിയർ കൊളീഗ്സ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ്, ഡിയർ പേരൻസ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ എം ട്രൂലി ഡിലൈറ്റഡ് ആൻഡ് ഓണേഡ് ടു വെൽക്കം യു ഓൾ to the 18th Cardinal Parekatil Commemorative Lecture 2021. This is a very special day for everyone associated with Bharat Mata College, a day set aside to celebrate our history, our roots, and revisit and reconnect with the continuing journey of the college. This is that auspicious day when the entire Bharat Mata family devotes a day to reflect on the beginning and development of the college by enlivening ourselves with the fond reverence of our patrons,
Beginning with the founder patron, His Eminence late Joseph Cardinal Parakattil, followed by great luminaries like His Eminence late Antony Cardinal Padiyara, His Eminence late Varki Cardinal Vidayathil, and our current patron, His Eminence Mar George Cardinal Alangeri. I bow my head before the great soul of our founder patron, Joseph Cardinal Parakattil, who was the torch bearer of secularism and a champion of religious harmony. Bharat Mata College is his vision for God and country in churning out responsible citizens of integrity, independent thinking, and active concern for others. We honor our patrons as we reflect on the commitment, resilience, and dedication they had to see their vision of this institution come into reality. This day also shall witness the distribution of Cardinal Parakattil Excellence Awards. Cardinal Parakattil Excellence Award is one of the great triggers for our students to excel and bring out the best in them. It is an award meant for the best outgoing all-rounder from every department. I'm sure an award of such merit in the name of our founder patron will instigate the students towards the goal of holistic development. Now, let me move on to my pleasant duty of welcoming you all. It's a blessing indeed that the very Reverend His Eminence Mar Antony Kareel, Metropolitan Vicar, Ernakulam Angamali Archdiocese, have kindly consented to inaugurate the 18th Cardinal Parakattil commemorative lecture. The governing body of Bharat Mata College is indeed blessed to have an academic and visionary leader in the hem of affairs. Mar Kareel, as you all know, is an exemplary leader combining integrity with practical wisdom and insightful action. He can always be relied upon to provide the right momentum for taking a higher education institution forward. On behalf of Bharat Mata community, I accord a hearty welcome to you, Your Excellency. മലയാള സാംസ്കാരിക വിമർശകരിലെ മുൻനിരക്കാരൻ, മലയാളിക്ക് ഏറെ പ്രിയങ്കരനായ ഡോക്ടർ സുനിൽ പി ഇളയടം മാഷിന് ഭാരത മതയിലേക്ക് സുസ്വാഗതം. എഴുത്തുകാരൻ, പ്രഭാഷകൻ, അധ്യാപകൻ, ഭാഷാ പണ്ഡിതൻ, ഇനിയും എത്രയോ വിശേഷണങ്ങൾ മാഷിനിണങ്ങും. മഹാഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രം സംബന്ധിച്ച് കേരളത്തിലുടനീളം സാർ നടത്തിയ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണ പരമ്പര ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം നമുക്ക് വിലയിരുത്താനാകും. ചരിത്രം, ചിത്രകല തുടങ്ങിയ മാർക്സിസം തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ പഠനം. കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി തുടങ്ങിയ നിരവധി അവാർഡുകൾ ലഭിച്ചു. മതേതരത്വം, ജനാധിപത്യം, ദേശീയത, ഗുരുദർശനം, മഹാത്മാഗാന്ധി, രാമായണം, ശബരിമല, പ്രകൃതി, സാഹിത്യം, ക്ലാസിക്കൽ കല, ഫാസിസം, പൗരത്വ ബിൽ, ബഷീർ, അങ്ങനെ തുടങ്ങി ഡോക്ടർ സുനിൽ പി ഇളയടത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് കാരണമാകാത്ത പ്രധാന വിഷയങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. ഈ കോവിഡ് സാഹചര്യത്തിലും ഭാരത മാതാ കോളേജിൽ നേരിട്ടെത്തിയ പ്രൊഫസർ സുനിൽ പി ഇളയടത്തിന് ഏറെ ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. Our dear manager, Reverend Dr. Abraham Olipurath, is the heart and soul of this institution. With a strong fountainhead like Father Abraham, we are sure to soar much greater heights. With all reverence, I welcome you, Father, to this gathering. Dear Assistant Director, Father Jimmichan Kartanam, and dear Vice Principal, Dr. Suryaka Sakraya, I welcome you both with love and regards. With great fellow feeling and joy, I welcome Dr. Thomas Varghese, Father Varghese Tottil, the conveners of this lecture, and the committee members for coordinating this program. I sincerely welcome all department heads, all our dear teachers and non-teaching staff,
and solicit your constructive and productive participation in the program. Now our students are with us, not simply the students, but the best students of Bharat Mata College. Children, this is your day two. Actually, this day testifies all your unremitting hard work and immense dedication. With deep love, I welcome all the students and their proud parents to this function. Once again, welcoming you all, I conclude. Hridayam. ഹൃദ്യമായ സ്വാഗതത്തിന് വളരെ നന്ദി. 18th കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ സ്മാരക പ്രഭാഷണ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയ്യുന്നതിനായി എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലിത്തൻ വികാരി അഭിവന്യ മാർ ആന്റണി കരിയൽ പിതാവിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പതിനെട്ടാമത് കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ സ്മാരക പ്രഭാഷണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രാഹിം ഒലിയ പ്രമച്ച, സ്മാരക പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ സുനിൽ പി ഇളയിടം, പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി പാലാട്ടി, അസിസ്റ്റൻ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജിമ്മിച്ചൻ, കൺവീനർ ബഹുമാനപ്പെട്ട വർഗീസ് പോൾ തൊട്ടിയിലച്ചൻ, മുണ്ടാടനച്ച പള്ളാട്ടിലച്ച അനീഷച്ച, വൈസ് പ്രിൻസിപ്പൽ സുലേഖ സക്രിയ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, നമ്മുടെ കോളേജിൻ്റെ സ്ഥാപക പിതാവായ അഭിവന്യ ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനിയെ അനുസ്മരിക്കുന്നതിന് വേണ്ടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംബന്ധിക്കുവാനായിട്ടാണല്ലോ നാം ഇപ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. പാറേക്കാട്ടിൽ പിതാവിന് കോളേജിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഉപഹാരമായിട്ടാണ് എല്ലാ വർഷവും നാം നടത്തുന്ന ഈ സ്മാരക പ്രഭാഷണ പരിപാടിയെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അഭിവന്യ പാറേക്കാട്ടിൽ പിതാവ്. വളരെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് എന്ന് പറയാം. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് എൻ്റെ ഇടവകപ്പള്ളി ചേർത്തല ചാലിൽപ്പള്ളിയിലാണ്. അവിടെ വെച്ചാണ് അവിടെ അദ്ദേഹം ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് വന്നതായിരുന്നു. 60 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 8th ക്ലാസ്സിൽ പഠിച്ചിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയായ കിടങ്ങൂരിൽ അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പോൾ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് കളരിക്കലച്ചൻ മരിച്ച് ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ടാണ് അദ്ദേഹം വന്നത്.
കളരിക്കിലച്ഛൻ്റെ അടുക്കലാണ് പാറേക്കാട്ടിൽ പിതാവ് ആദ്യമായി കുമ്പസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യമായി വിശുദ്ധ കുർബാന അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് 19 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ പ്രസംഗം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. വളരെ മനോഹരമായ ഒരു പ്രസംഗം പാറേക്കാട്ടിൽ പിതാവ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എൻ്റെ വൈദിക പരിശീലനം പൂർത്തിയാക്കുന്നത് 1978 ധർമാരാം കോളേജിൽ. ആ സമയമായപ്പോൾ ധർമാരാം കോളേജ് സഭാതലത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയായി ഉയർത്തപ്പെടുകയുണ്ടായി. പാറേക്കാട്ടിൽ പിതാവായിരുന്നു ആദ്യത്തെ ചാൻസലർ. ഞങ്ങളുടെ ബാച്ചിൽപ്പെട്ടവരായിരുന്നു ആദ്യമായി തിയോളജിയിൽ ധർമാരാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി സ്വീകരിച്ചവർ. അന്നത്തെ കോൺവക്കേഷൻ അഡ്രസ്സും തന്നത്, അതുപോലെ ഞങ്ങൾക്ക് ഡിഗ്രി തന്നത് പാറേക്കാട്ടിൽ പിതാവാണ്. ആ ഫോട്ടോ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. 1983 എൻ്റെ ഡോക്ടറൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡോക്ടറേറ്റ് ചെയ്തത് പൂനെ യൂണിവേഴ്സിറ്റിയിലാണ്. എൻ്റെ വിഷയം ചേർച്ച് ആൻഡ് സൊസൈറ്റി ഇൻ കേരള. അതുകൊണ്ട് കേരളത്തിൽ ഏകദേശം 1.5 വർഷം ഫീൽഡ് വർക്ക് ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ ചെലവഴിക്കുകയുണ്ടായി. ഞാൻ പാറേക്കാട്ടിൽ പിതാവിനെയും കാണുകയുണ്ടായി. 2-3 മണിക്കൂർ നേരം അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുവാനായിട്ട് സാധിച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ ചെറുപ്പം മുതൽ പല സമയങ്ങളിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്കുണ്ടായ ഏതാനും ചില അനുഭവങ്ങൾ ഈ സ്മാരക പ്രഭാഷണത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് കരുതി. പാറേക്കാട്ടിൽ പിതാവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രഥമവും പ്രധാനവുമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു, ദൈവിക മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പല കുർബാനകളിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. ഭക്തി നിർഭരമായ കുർബാനയായിരുന്നു അതൊക്കെ. ദീർഘനേരം അദ്ദേഹം ചാപ്പലിൽ ദിവ്യസന്നിധിയിൽ ചെലവഴിക്കുമായിരുന്നു. പകൽ സമയത്ത് ജോലി തിരക്കുണ്ടെങ്കിൽ അത്താഴം കഴിഞ്ഞ് ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് ആവശ്യത്തിന് സമയമെടുത്ത് ദിവ്യസന്നിധിയിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഓക്സിലറി ബിഷപ്പായ മംഗഴിക്കരി പിതാവും അദ്ദേഹത്തിൻ്റെ മുറിയുടെ അടുത്ത് താമസിച്ചിരുന്ന മോൺസിനോർ മാത്യു മംഗഴിക്കരിയുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അടുത്ത് പരിചയമുണ്ടായിരുന്ന ഒരു അച്ഛൻ എന്നോട് പറയുകയുണ്ടായി, പാറേക്കാട്ടിൽ പിതാവിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ വിശുദ്ധിയുടെ പരിമളം തന്നിലേക്ക് കടന്നു വരുന്നതായിട്ട് ആ അച്ഛന് പലപ്പോഴും അനുഭവപ്പെട്ടിരുന്നുവെന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 3 മണിക്കൂർ നേരം അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ അദ്ദേഹത്തിൻ്റെ കുർബാനകൾ സംബന്ധിക്കുമ്പോഴൊക്കെ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമായിരുന്നു. ഒരു വിശുദ്ധൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ദൈവിക മനുഷ്യനായിട്ടാണ്, ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ടാണ് എനിക്ക് പാറേക്കാട്ടിൽ പിതാവിനെ പ്രഥമവും പ്രധാനവുമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തന നിരതനായിരുന്നത്. ഇവിടെ നാം ആദ്യം പരിഗണിക്കേണ്ടത് ഭാരതവത്കരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത ഏകദേശം ഇപ്രകാരമായിരുന്നു. യേശു പലസ്തീനായിൽ ജനിച്ചതുകൊണ്ട് യഹൂദ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം യേശു സംശീകരിക്കുകയും അവയെല്ലാം ക്രൈസ്തവ മതത്തിൻ്റെ ഭാഗങ്ങളായി തീരുകയും ചെയ്തു. യേശു ഭാരതത്തിലായിരുന്നു ജനിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഭാരത സംസ്കാരങ്ങൾ അനുഷ്ഠാനങ്ങൾ യേശു സംശീകരിച്ച് അവ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമായിരുന്നു. ഭാരതവൽക്കരണത്തിലൂടെ മാത്രമേ യേശുവിനെ ഭാരതത്തിന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൃഢബോധ്യമാണ് പാറേക്കാട്ടിൽ പിതാവിന് ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ കോളേജിൻ്റെ പേര് തന്നെ ഭാരതമാതാ കോളേജ്. ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധ കന്യകാ മറിയമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻറ്റ് മേരി ഒന്നും കൊടുക്കാതെ എന്ന പേരൊന്നും കൊടുക്കാതെ ഭാരതമാത എന്നുള്ള ഒരു ഭാരതീയ സംജ്ഞ ഇന്ത്യൻ നെയിം കൊടുത്തതിൻ്റെ പിന്നിൽ തന്നെ ഈ പ്രചോദനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ പാറേക്കാട്ടിൽ പിതാവ് ഉപയോഗിച്ചിരുന്ന വെള്ള ലോബ ഞങ്ങളെപ്പോലെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അദ്ദേഹം പലപ്പോഴും കാവി ലോബ
കാവി ഷോൾ രുദ്രാക്ഷമാല ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. ഭാരതവൽക്കരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയം വ്യക്തമാക്കുന്ന അടയാളങ്ങൾ ആണ് ഇവയെല്ലാം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ വ്യക്തമായ ആശയമാണ് അദ്ദേഹത്തിന് ഭാരതവൽക്കരണത്തെക്കുറിച്ച് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളോട് എതിർപ്പുള്ളവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരീക്ഷണാർത്ഥം ആരംഭിച്ച ഭാരതീയ ദീപവലി അത് കാലക്രമേണ അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം തുടങ്ങി വെച്ച പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മൾ ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. ഒരു നല്ല ഉദാഹരണം നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ നമ്മൾ ആഘോഷമായി പ്രതിഷ്ഠിക്കുന്ന നിലവിളക്ക്. അതുപോലെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നിലവിളക്ക് കത്തിച്ച് തുടങ്ങുന്നത് ഇതൊക്കെ അദ്ദേഹം തുടങ്ങി വെച്ച പരിപാടികളാണ്, അദ്ദേഹം ആരംഭം കുറിച്ചതാണ്. നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങിയത് ഉദ്ഘാടനം ചെയ്തത് നിലവിളക്ക് കത്തിച്ചുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇതൊക്കെ കണ്ട് സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം തുടങ്ങി വെച്ച ആ കാര്യങ്ങൾ നമുക്ക് തുറന്നു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് മതവിഭാഗങ്ങളോട് അതുപോലെ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ഒരു മൃദുല സമീപനമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിശ്വമതങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് അക്രൈസ്തവ മതങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഹിന്ദുമതത്തിൽ നിന്ന്, ഇസ്ലാം മതത്തിൽ നിന്ന്, സിഖ് മതത്തിൽ നിന്ന്, അങ്ങനെ എല്ലാ മതങ്ങളിൽ നിന്നും വളരെയധികം പഠിക്കുവാനായിട്ട് സാധിക്കും എന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചിരുന്നു. നിരവധി അക്രൈസ്തവ സുഹൃത്തുക്കൾ, വളരെ വ്യക്തിപരമായ ബന്ധമുള്ളവർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അവരുമായിട്ട് അദ്ദേഹം പലപ്പോഴും പല വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. പല പരിപാടികൾ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ഇൻ്റർറിലിജിയസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. RSSൽ പോലും അദ്ദേഹത്തിന് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ നടന്ന ഒരു RSS കൺവെൻഷനിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടുകയും അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കുകയും അതിനുവേണ്ടി പ്രസംഗം ഒരുങ്ങുകയും ചെയ്യാണ്. പക്ഷേ ആകസ്മികമായ അദ്ദേഹത്തിൻ്റെ മരണം മൂലം അതിൽ അദ്ദേഹത്തിന് സംബന്ധിക്കുവാനായിട്ട് സാധിച്ചില്ല. രാഷ്ട്രീയ പാർട്ടികളോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന സമീപനം ഇത് തന്നെ, വളരെ മൃദുല സമീപനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 1960കളിൽ നാം ഓർക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മുതിർന്ന തലമുറ ഓർക്കുന്നുണ്ട്, സഭയും കമ്മ്യൂണിസവും രണ്ട് തട്ടുകളിലായിരുന്നു, ശത്രുതയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. വിമോചന സമരം, തുടർന്ന് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ താഴെ വീഴുന്നത്, ഇതൊക്കെ ചരിത്രത്തിൽ നാം കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കത്തോലിക്ക സഭയുണ്ട്, സംശയമൊന്നുമില്ല. ആ കത്തോലിക്ക സഭയിൽ മുൻനിരയിൽ നിന്ന് ശക്തമായിട്ട് സഭയ്ക്ക് വേണ്ടി വാദിച്ച, കമ്മ്യൂണിസത്തിനെതിരായിട്ട് വാദിച്ച ഒരു വ്യക്തി കർദിനാൾ പിതാവ് തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള അവസരത്തിൽ പോലും പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അദ്ദേഹത്തിൻ്റെ ഉത്തമ സുഹൃത്തുക്കളായിരുന്നു എന്ന കാര്യം നാം മറന്നുപോകരുത്. അവരെ നാം ചരിത്രം വായിക്കുമ്പോഴത്തേക്ക്, അദ്ദേഹത്തോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു നല്ല സുഹൃത്ത് ആദ്യത്തെ വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു. ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അത് കൺഫേം ചെയ്താണ് ശരി തന്നെയായിരുന്നു. അദ്ദേഹം കർദ്ദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ EMS ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ കാറിൽ വന്നു കർദ്ദിനാളിനെ നേരിട്ട് കണ്ട് അനുമോദിക്കുവാനായിട്ട്. അവരോ ഒന്നിച്ച് കാപ്പി കുടിച്ച് സുഹൃത്ത് സംഭാഷണം നടത്തിയ ശേഷമാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. അതുപോലെ കർദ്ദിനാൾ ഒരിക്കൽ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്ക് EMSനെ കാണുന്നതിനും സൗഹൃദം പങ്കുവെക്കുന്നതിനും സമയം കണ്ടുപിടിക്കുകയുണ്ടായി. ഇങ്ങനെ നോക്കുമ്പോൾ വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് നമുക്ക് പാറേക്കാട്ടിൽ പിതാവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിലും സാധാരണ പറയാറുണ്ട് 21-ാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന്. കാരണം അത്ര തുറന്ന മനസ്സോടുകൂടിയാണ് മുന്നിൽ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ആ വലിയ മനുഷ്യൻ്റെ മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടി കണ്ടിട്ട്
അദ്ദേഹം സ്വർഗത്തിലിരുന്ന് ഇപ്പോൾ സന്തോഷിക്കുകയാണ്. നമ്മുടെ കോളേജിനെ കോളേജിന്റെ എല്ലാവിധ സംരംഭങ്ങളും വിജയിപ്പിക്കുവാനായിട്ട് അദ്ദേഹം സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തെ നമുക്ക് ഒരിക്കൽ കൂടി ദൈവപിതാവിന് സമർപ്പിക്കാം. മനോഹരമായ ഈ പരിപാടി ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്ന മാനേജർ ബഹുമാനപ്പെട്ട ഒലിയപ്രമച്ചൻ, പ്രിൻസിപ്പൽ ഷൈനി മിസ്, അതുപോലെ വൈസ് പ്രിൻസിപ്പൽ സുലേഖ മാം, അസിസ്റ്റന്റ് ഡയറക്ടർ ജിമ്മിയച്ചൻ, അതുപോലെ തൊട്ടിയിലച്ചൻ, ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം നമ്മുടെ പിതാവായ കർദിനാൾ പാറേക്കാട്ടിൽ പിതാവ് വഴി നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് മനോഹരമായ ഈ ദിവസത്തിൻ്റെ നമ്മുടെ ഇളയണൻ സാറ് മനോഹരമായ ഒരു സ്മാരക പ്രഭാഷണം നടത്തുമെന്ന് നമുക്കറിയാം. പണ്ട് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു നല്ല ഒരു സമയം എല്ലാവർക്കും ആസ്വദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി 18-ാമത് കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ സ്മാരക പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി പിതാവേ, വളരെ നന്ദി. ഭാരതീയ ആദർശങ്ങളെ ചേർത്ത് പിടിച്ച് ക്രിസ്തുവിനെ നെഞ്ചിലേറ്റി വിശുദ്ധ ജീവിതം നയിച്ച പാറേക്കാട്ടിൽ പിതാവിനെ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച പിതാവേ, അങ്ങേക്ക് ഒത്തിരി നന്ദി. വിരുദ്ധാശയങ്ങൾ വെച്ചു പുലർത്തുന്നവരുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ അതീവ സഹിഷ്ണുതയുള്ള വിശാല മനസ്കനായ പാറേക്കാട്ടിൽ പിതാവിൻ്റെ മുമ്പിൽ ഒരായിരം നന്ദി. പിതാവിന് കരിയിൽ പിതാവിന് ജോലി തിരക്കുകൾ ഉള്ളതിനാലും അല്പം ക്ഷീണിതനായാലും പിതാവ് ഉടൻ തന്നെ പോകുന്നതാണ്. നമ്മുടെ ഭാരതമാതാ കോളേജിൻ്റെ സ്നേഹാദരങ്ങൾ നമുക്ക് നൽകാം. പിതാവെ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഞങ്ങൾ ധന്യരായി. അങ്ങയ്ക്ക് ഒത്തിരിയേറെ നന്ദി. അടുത്തതായി അധ്യക്ഷ ഭാഷണമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ഭാരതമാതാ കോളേജിൻ്റെ മാനേജർ ബഹുമാനീയനായ റെവറൻ ഫാദർ ഡോക്ടർ എബ്രഹാം ഒലിയപ്രത്തച്ചനെ സാദരം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സ്മാരക പ്രഭാഷണം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിവന്യ ആന്റണി കരിയിൽ പിതാവേ, നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ സുനിൽ പി ഇളയിടം സാർ, പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി പാലാട്ടി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഖ സക്കറിയ, അസിസ്റ്റന്റ് ഡയറക്ടർ ജിമ്മിയച്ചൻ, തൊട്ടിയിലച്ചൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, ഫാക്കൽറ്റി മെമ്പേഴ്സ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അഭിവന്യ കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ സ്മാരക പ്രഭാഷണം നമ്മുടെ ഈ കോളേജിൽ തുടർന്നു കൊണ്ടുപോകുന്ന 18-ാമത് വർഷമാണിത്. ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അഭിവന്യ പാറേക്കാട്ടിൽ പിതാവിൻ്റെ ഉള്ളറിഞ്ഞ് ആരംഭിച്ച ഒരു പരിപാടിയാണ് ഈ സ്മാരക പ്രഭാഷണമെന്ന് പറയുക. അഭിവന്യ പിതാവിനെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് അതിനെ ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കണം എന്നുള്ള ഒരു ചിന്ത അഭിവന്യ പിതാവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിതാവിനെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ച ഒരു ആശയം. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കണം ആനുകാലിക പ്രസക്തിയുള്ള വിഷയമെടുത്തുകൊണ്ട് അഭിവന്യ പിതാവിൻ്റെ സ്മരണ ആചരിച്ച് ഇങ്ങനെയൊരു പ്രഭാഷണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം പ്രബുദ്ധരാകേണ്ടത് കാലഘട്ടത്തിൻ്റെ സാഹചര്യമനുസരിച്ചും പ്രസക്തി അനുസരിച്ചും പ്രബുദ്ധരാകേണ്ടത് അനിവാര്യമാണ്.
അഭിവന്യ പിതാവിനെക്കുറിച്ച് അധികമായിട്ട് ഞാൻ പറയുന്നില്ല. നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു, നമുക്കറിയാം. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ഈ സ്മാരക പ്രഭാഷണ ദിവസത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗവും എന്ന് പറയുക, ഇന്ന് നമ്മുടെ ഇളയിടം സാറ് നമുക്ക് പങ്കുവച്ചു തരുന്ന ഇന്നത്തെ വിഷയാസ്പദമായിട്ടുള്ള പ്രഭാഷണമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നും തന്നെ. മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, സ്വപ്നം കാണുക, ആ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രാവർത്തികമാക്കി സഫലമാക്കുക. സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ചിന്തിക്കുന്നവയെ പ്രാവർത്തികമാക്കി സഫലമാക്കുക. അഭിമന്യ പാറേക്കാട്ടിൽ പിതാവ് തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചത് ഇതുതന്നെയാണ്. അദ്ദേഹം സ്വപ്നങ്ങൾ കാണുമായിരുന്നു, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു, ആ ചിന്തകളെ പ്രാവർത്തികമാക്കി സഫലമാക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഈ ഭാരതമാതാ കോളേജ്, ലിസി ആശുപത്രി, അതിരൂപതയുടെ വികസനാത്മകമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ രൂപപ്പെട്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുക, ഈ നാടിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുക, സമൂഹത്തിൻ്റെ വളർച്ച എന്ന് പറയുക, ഈ സ്വപ്നം കാണലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സ്വപ്നം കാണുക, ആ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രാവർത്തികമാക്കി സഫലമാക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഫലദായകമായ ഒരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നന്ദി അച്ഛ. 18th കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ സ്മാരക പ്രഭാഷണത്തിൻ്റെ പ്രഭാഷകൻ, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മലയാള വിഭാഗം പ്രൊഫസറും പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ സുനിൽ പി ഇളയിടം സാറാണ്. ദേശീയ വിദ്യാഭ്യാസ നയവും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തിലേക്കാണ് അദ്ദേഹം നമ്മുടെ ശ്രദ്ധയാകർഷിക്കുക. സാംസ്കാരിക കേരളത്തിന് ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് ഡോക്ടർ സുനിൽ പി ഇളയിടം. കേരളത്തിലെ യുവ സാംസ്കാരിക വിമർശകരിൽ ശ്രദ്ധേയനായ അദ്ദേഹം സാഹിത്യം, സംസ്കാരം, ചിത്രകല, ചരിത്രം മുതലായ മേഖലകളിലേക്ക് മുതൽക്കൂട്ടായ ഒരുപറ്റം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ആരാധകരേറെയുള്ള പ്രഭാഷകനായ സുനിൽ മാഷിനെ ഇന്ന് മുഖ്യ പ്രഭാഷകനായി ലഭിച്ചു എന്നത് ഭാരതമാതാ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള ലളിതകലാ അക്കാദമി അവാർഡ്, മഹാകവി ഉള്ളൂർ സ്മാരക അവാർഡ് എന്നിവ അവയിൽ ചിലത് മാത്രം. വിമർശനങ്ങളെയും പുകഴ്ത്തലുകളെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്നതിൽ മാഷ് എന്നും വിജയിച്ചിട്ടുണ്ട്. മാഷിൻ്റെ ശിഷ്യഗണം പറയുന്നത് ഇങ്ങനെയാണ്: ക്ലാസ്സിൽ സുനിൽ മാഷ് എന്താണോ പറയുന്നത് അതുതന്നെയാണ് ക്ലാസ്സിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത വ്യാപാരങ്ങളിലും. വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള അനിതര സാധാരണമായ യോജിപ്പ്, അത് മാഷിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ദേശീയ വിദ്യാഭ്യാസ നയവും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ പ്രഭാഷണം അവതരിപ്പിക്കുവാൻ ഏറ്റവും ബഹുമാനിയനായ സുനിൽ മാഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ എബ്രഹാം ഉലിയപ്പുറത്ത്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മാർ ആൻ്റണി കരിയിൽ, ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ പദവി വഹിക്കുന്ന ഡോക്ടർ ഷൈനി പാലാട്ടി, ആശംസകൾ നേർന്ന് സംസാരിക്കുന്ന ഫാദർ ജിമ്മിച്ചൻ കർത്താനം, നന്ദി പറയുന്ന ഫാദർ വർഗീസ് പോൾ തൊട്ടിയിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, വിദ്യാഭ്യാസം കൊണ്ട് കൈവരേണ്ട ഗുണമെന്താണ് എന്നത്
പഴയകാലം മുതൽ തന്നെ ഒരു സംവാദ വിഷയമാണ്. പഠിച്ചെന്താകണം, പഠിപ്പിൽ നിന്ന് എന്ത് കിട്ടണം എന്ന ചോദ്യം പ്രാചീനകാലം മുതൽക്കൊണ്ട്. പ്ലേറ്റോൻ്റെ കാലത്ത് ഈ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, ബൗദ്ധിക ശ്രേഷ്ഠതയാണോ ധാർമ്മിക ശ്രേഷ്ഠതയാണോ വിദ്യാഭ്യാസത്തിൽ നിന്ന് കൈവരേണ്ടത്. പല കാലങ്ങളിൽ പലതരം ഊന്നലുകളോടെ ഇതിന് മറുപടികളുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും തുടരുന്നുമുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശകങ്ങളിൽ സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന കൗതുകമുള്ളൊരാശയം വിദ്യാഭ്യാസം പുറമേ നിന്ന് വരുന്ന ഒന്നല്ല എന്നൊരാശയമാണ്. ഇതൊന്നും ഞാൻ അന്തിമ സത്യങ്ങളെന്ന നിലയ്ക്ക് പറയല്ല, ഇതേക്കുറിച്ചുള്ള ആലോചനകളുടെ ഒരു ദീർഘചരിത്രത്തെക്കുറിച്ച് ചില സൂചനകൾ പറയുന്നു എന്ന് മാത്രം. അദ്ദേഹം അതേക്കുറിച്ചൊരു പ്രഭാഷണത്തിൽ പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഈസ് ദ പെർഫെക്ഷൻ, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്നാണ്. മനുഷ്യനിൽ സ്വയമേവയുള്ള പൂർണ്ണതയുടെ പ്രകാശനമാണ് വിദ്യാഭ്യാസം. അത് മനുഷ്യനെക്കുറിച്ച് തന്നെയുള്ള ഒരു പുതിയ കാഴ്ചപ്പാടുകൂടി ഉൾക്കൊള്ളുന്നുണ്ട്. മനുഷ്യൻ അതിൽ തന്നെ ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയെ പ്രകാശിപ്പിക്കാൻ ഒരുപക്ഷെ പല മനുഷ്യർക്കും കഴിയുന്നില്ല. അങ്ങനെ കഴിയാതെ പോകുന്ന പൂർണ്ണതയുടെ പ്രകാശനത്തെ സാധ്യമാക്കുകയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്. അദ്ദേഹം അധ്യാപകരോട് പറയുന്നത്, നിങ്ങളൊരു കുട്ടിയെ പഠിപ്പിക്കുന്നു എന്ന് കരുതരുത്. അദ്ദേഹം പറയുന്നത്, ഒരു വിത്ത് വൃക്ഷമാകുന്നത് പോലെ ഒരു കുഞ്ഞ് വലുതാകുന്നു. ഒരു വിത്ത് വൃക്ഷമാകുന്നത് അതിനകത്ത് വൃക്ഷമാകാനുള്ള ഊർജം ശേഷി സംഭൃതമായിരിക്കുന്നതുകൊണ്ടാണ്. അതിനുള്ള വഴിയൊരുക്കിയാൽ അതൊരു മഹാവൃക്ഷമായി തീരും. അരയാൽ വിത്ത് എന്നത് എത്രയോ ചെറുതാണ്. എൻ വി കൃഷ്ണവാര്യർ കവിതയിൽ എഴുതുന്നുണ്ട്, അരയാൽ വിത്തിൽ ഒരരയാൽ പോലെ ഈ നന്നങ്ങാടിയിൽ ഒരു വിശ്വം ഞാൻ അവലോകിപ്പു എന്ന് കേരളത്തിലെ നന്നങ്ങാടികളെക്കുറിച്ച് എഴുതിയ ഒരു കവിതയിൽ. ഒരു വിത്തിലെ വൃക്ഷം പോലെ ഈ നന്നങ്ങാടിയിൽ മനുഷ്യ സംസ്കാരത്തിൻ്റെ മുഴുവൻ ചരിത്രവും ഞാൻ കാണുന്നല്ലോ എന്ന്. അങ്ങനെ ഒരു വിദ്യാർത്ഥിയിൽ ഇങ്ങനെ വളർന്നു വരാനുള്ള ഊർജം സംഭൃതമായിട്ടുണ്ട്. ആ ഊർജത്തെ പ്രകാശിപ്പിക്കാനുള്ള ഇടമൊരുക്കി കൊടുക്കലാണ് വിദ്യാഭ്യാസം എന്നാണ് വിവേകാനന്ദൻ കരുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ അങ്ങനെ വിശദീകരിച്ചത്, ഇറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. മനുഷ്യനിൽ സ്വയമേവയൊരു പൂർണ്ണതയുണ്ട്. അതൊരർത്ഥത്തിൽ 18-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ജ്ഞാനോദയത്തിൻ്റെയും കാൽപ്പനികമായ മനുഷ്യ സങ്കല്പത്തിൻ്റെയും ഒക്കെ ഒരു മുഴക്കം ആ വാക്കിലുണ്ട്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ് എന്നൊക്കെ റൂസോ പറയുന്നല്ലോ. അങ്ങനെ ജനിക്കുമ്പോൾ സ്വതന്ത്രനായൊരു മനുഷ്യൻ, പൂർണ്ണതയുള്ള മനുഷ്യൻ. ആ പൂർണ്ണതയെ പക്ഷേ സമുദായം വളരാൻ അനുവദിക്കുന്നില്ല. ആ ഭേദങ്ങളെ മറികടക്കലാണ് വിദ്യാഭ്യാസം എന്നൊരാശയം. അറിവിനെ അങ്ങനെ ഒരു പൂർത്തിയിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണ് വിദ്യാഭ്യാസം തുറക്കേണ്ടത്. ഇത് പിന്നീട് പല രൂപത്തിൽ പ്രചാരത്തിലെത്തിയ അല്ലെങ്കിൽ പലരും ഉയർത്തിപ്പിടിച്ചൊരാശയമാണ്. ഇപ്പം ടാഗോറിൽ അത് നമുക്ക് കാണാൻ പറ്റും. ടാഗോർ ഒരു സർവകലാശാല സ്ഥാപിച്ചു, വിശ്വഭാരതി. ആ സർവകലാശാലയുടെ ലക്ഷ്യവാചകമായി ടാഗോർ സ്വീകരിച്ചത് പഴയ ഒരു മന്ത്രമാണ്, യജുർവേദത്തിലെ ഒരു മന്ത്രം. ആ യജുർവേദ മന്ത്രം എത്ര വിശ്വം ഭവത്യേകനീഡം എന്നാണ്. ഈ ലോകം ഒരു പക്ഷിക്കൂടായി തീരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അക്കാലത്ത്, ഞാനിത് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അക്കാലത്ത് അദ്ദേഹത്തോട് പലരും ചോദിക്കുന്നൊരു ചോദ്യം, ഒരു സർവകലാശാലയുടെ ലക്ഷ്യവാചകമായി ഇങ്ങനെയൊന്ന് സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത് വളരെ ആലങ്കാരികമായൊരു വാക്യല്ലേ? ഈ ലോകം ഒരു കിളിക്കൂടായി തീരട്ടെ എന്ന ആശയവും ഒരു സർവകലാശാല ഒരു വിജ്ഞാന കേന്ദ്രവും തമ്മിൽ എന്താണ് ബന്ധം എന്ന ചോദ്യം, അതിന് ടാഗോർ കൊടുക്കുന്ന ഉത്തരം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഉത്തരമാണ്. ഈ ജ്ഞാനോദയം ജന്മം നൽകിയ ഒരു മനുഷ്യ സങ്കല്പത്തെ ടാഗോർ ഇതിൽ കൂട്ടിക്കെട്ടുന്നുണ്ട്. അപ്പം ടാഗോർ പറയുന്നത്, വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ലക്ഷ്യം ഏതാണ്ട് ഇതുപോലൊന്നാണ്. ഈ ലോകത്തെ ഒരു കിളിക്കൂട് പോലെ സ്നേഹസൗഹാർദ്ദങ്ങൾ നിറഞ്ഞ, കാലുഷ്യവും കന്മഷവും ഇല്ലാത്ത, വാത്സല്യവും കരുണയും മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാക്കി മാറ്റലാണ്, അതിനുള്ള പ്രേരണയാണ് വിദ്യാഭ്യാസം.
അതിലേക്ക് നിങ്ങളെ നയിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദൗത്യം. അതുകൊണ്ട് ഇതൊരു അലങ്കാരമല്ല, ഇതൊരു അലങ്കാരവാക്യമല്ല, അന്തിമ ലക്ഷ്യം ഇതാണ് എന്നാണ് ടാഗോർ പറയുന്നത്. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സങ്കല്പത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പടവിൽ പോലും ഇതില്ല. ഈ ലോകത്തെ സ്നേഹപൂർണമായ ഒന്നായി രൂപാന്തരപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് കുട്ടികളോട് ആരും പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാനുള്ള, മത്സരിച്ച് ജയിക്കാനുള്ള, ജീവിത വിജയം കൈവരിക്കാനുള്ള, സാമൂഹ്യ പദവികൾ ആർജിക്കാനുള്ള, അങ്ങനെ അവരവരുടെ ജീവിതത്തിൻ്റെ ഭദ്രത ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ട് വിദ്യാഭ്യാസം മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറം ടാഗോറോ, റൂസോയോ, വിവേകാനന്ദനോ, അരിസ്റ്റോട്ടിൽ മുതലുള്ള മനുഷ്യരോ ആലോചിച്ച ഈ ധാർമ്മിക ശ്രേഷ്ഠത എന്നെല്ലാമുള്ള ആശയത്തിന് വിദ്യാഭ്യാസവുമായി ഇപ്പോൾ അങ്ങനെ വലിയ ബന്ധമൊന്നും കൽപ്പിക്കപ്പെടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ വിദ്യാഭ്യാസ സങ്കല്പത്തിൽ വന്ന ഒരു വലിയ വഴിത്തിരിവിനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ വലിയ കവികളിൽ ഒരാളായിരുന്നു T.S. Eliot. എലിയറ്റ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൊന്നിൽ വിജ്ഞാനത്തെക്കുറിച്ച് എഴുതുന്ന ചില വാക്യങ്ങളുണ്ട്. ഒരു കാവ്യരൂപത്തിൽ അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ വരുന്നൊരു വാക്യമാണ്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്: Where is our wisdom? We have lost in knowledge. And where is our knowledge? We have lost in informations. എന്നാണ്. വിജ്ഞാനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിവേകം എവിടെയാണ്? Where is our wisdom? We have lost in knowledge. And where is our knowledge? We have lost in informations. വിവരങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിജ്ഞാനം എവിടെയാണ്? ഇതെല്ലാം അറിവിൻ്റെ പല പടവുകളാണ്. വിവേകമെന്നും വിജ്ഞാനമെന്നും വിവരമെന്നും ഒക്കെ പറയുന്നത് അറിവിൻ്റെ പല പല പടവുകളാണ്. ഇതിലേത് പടവാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിരിക്കേണ്ടത്? ഒരർത്ഥത്തിൽ ഇതാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന ഒരു മർമ്മസ്പർശിയായ ചോദ്യമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ അതിഭീമമായൊരു വിവരശേഖരം സമ്പാദിക്കുകയും ആ വിവരശേഖരത്തിൻ്റെ ബലത്തിൽ നിങ്ങൾ സാമൂഹികമോ സാമ്പത്തികമോ ഒക്കെയായ പദവികൾ നേടുകയും ചെയ്യുന്നതാണോ വിദ്യാഭ്യാസം? Where is our knowledge? We have lost in informations. അല്ലെങ്കിൽ ഈ വിജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെയുള്ള ശേഷിയായി നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അതാണോ വിദ്യാഭ്യാസം? ഇതൊരു ഒരു ഗൗരവമുള്ള പ്രശ്നമാണ്. ഇപ്പം വിസ്ഡം എന്നതിനെ വിവേകം എന്ന് ചിലപ്പോഴൊക്കെ മലയാളത്തിൽ വിവർത്തനം ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയാണോ വേണ്ടത് എന്ന് തർക്കമൊക്കെ പലരും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആ വാക്ക് സ്വീകരിക്കുന്നു എന്ന് മാത്രം. സമുന്നതമായ വിജ്ഞാനം, അന്തിമമായ വിജ്ഞാന പദവി, എന്താണ് ഈ വിവേകം? ഡിക്ഷണറിയിൽ നോക്കിയാൽ കാര്യകാരണബോധം എന്നാണ് കാണുക. പക്ഷെ മലയാളത്തിലൊരു കവി ഈ വാക്കിനെ അവിടെ നിന്നൊക്കെ എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയൊരു കവിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ചൻ നമ്പ്യാരെന്നാണ്. അദ്ദേഹം ആ വാക്കിന് കൊടുത്ത അർത്ഥം: ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നാണ്. അത് വിവേകത്തിനൊരു പക്ഷേ നമ്മുടെ ഭാഷ കൊടുത്ത ഏറ്റവും വലിയ വിശദീകരണം അതാണ്. ആ വാക്ക് ചെല്ലാവുന്നതിൻ്റെ പരമാവധിയിലേക്ക് ഈ മനുഷ്യൻ അതിനെ കൊണ്ട് എന്ന് കെട്ടുന്നു. പരക്ലേശ വിവേകം എന്നായിരിക്കുന്നു. പരക്ലേശത്തെക്കുറിച്ചുള്ള ബോധമാണ് ഈ വിവേകം, അല്ലാതെ താൻ ലോകത്തെക്കുറിച്ച് നേടുന്ന അറിവല്ല. ആ പോയിന്റിലാണ് ടാഗോർ വിദ്യാഭ്യാസത്തെ കൊണ്ട് ചെന്ന് കെട്ടിയത്. എത്ര വിശ്വം ഭവത്യേക നീടം, ലോകത്തെ ഒരു കിളിക്കൂടാക്കണം. അവസാനത്തെ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങളെ അലോസരപ്പെടുത്തണം. അപ്പം വിവേകായി. ടാഗോർ അതാ കരുതിയിരുന്നത്. അത് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ കാര്യമാണ്, പരക്ലേശബോധം. കുമാരനാശാൻ പിന്നീട് തൻ്റെ കവിതയിൽ ഈ വിവേകത്തെ ഇതേ രൂപത്തിൽ പറയുന്നുണ്ട്: അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അന്യജീവൻ ഉതകലാണ്. അങ്ങനെ ഉതകിയ ഒരാളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഓർമ്മിക്കുന്നത്. അന്യജീവൻ ഉതകലാണ്. അപ്പോൾ ഈ വിവേകം എന്ന് പറയുന്ന അറിവിൻ്റെ ഏറ്റവും ഉയർന്ന പടവ് വാസ്തവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം അവശേഷിക്കുന്നുണ്ട് എന്നത്
വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഏതാലോചനയിലും പ്രധാനമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ വിചാരങ്ങളിൽ ഏതാണ്ട് ഈ ഘടകം സമ്പൂർണമായി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ വലിയ വിദ്യാഭ്യാസ സമ്മേളനങ്ങളും സമിറ്റുകളുമൊക്കെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. ആ വിദ്യാഭ്യാസ സമ്മേളനങ്ങളിൽ എവിടെയെങ്കിലും ഞാനീ പറഞ്ഞ പരക്ലേശബോധം ഈ വിദ്യാഭ്യാസത്തിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യം അവസാനത്തെ വിഷയം പോലുമായി വന്നിട്ട് ഒരു നൂറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ടാവും. ഞാൻ നമ്മുടെ വിദ്യാഭ്യാസം പരാജയപ്പെടുന്ന ഒരു ബിന്ദുവിനെക്കുറിച്ച് പറയുക, അവസാനത്തെ പരിഗണനാ വിഷയം പോലുമായി ഇതില്ല. പക്ഷേ ടാഗോർ കരുതിയിരുന്നത്, വിവേകാനന്ദം കരുതിയത്, അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ മുതൽ ആലോചിച്ചത് ഈ അന്തിമ ലക്ഷ്യം ഇതാണെന്നാണ്. ഈ അന്തിമ ലക്ഷ്യം വഴിയിൽ വെച്ച് നഷ്ടപ്പെടുകയും ഇടത്താവളങ്ങളിൽ എവിടെയോ തങ്ങിപ്പോവുകയും ചെയ്ത ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ബിരുദമായി, നമ്മുടെ തൊഴിലായി, സാമൂഹ്യ പദവിയായി, സമ്പത്തായി, അഭിമാന അലങ്കാരങ്ങളായി, പക്ഷേ ഈ അവസാനത്തെ ലക്ഷ്യമായില്ല. അവസാനത്തെ ലക്ഷ്യത്തെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഇടത്താവളങ്ങൾ അന്തിമ ലക്ഷ്യങ്ങളാണെന്ന് തീർപ്പാക്കിയിട്ടാണ് നാം അഭ്യസ്ത വിദ്യരായി ജീവിക്കുന്നത്. അതുകൊണ്ട് അഭ്യസ്ത വിദ്യരായിരിക്കുമ്പോൾ തന്നെ സാമൂഹ്യ വിരുദ്ധരാകാൻ ഒരു പ്രയാസവുമില്ലാത്ത 10,000 ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ വലിയ പണ്ഡിതന്മാരാണ്. പക്ഷെ ആ പാണ്ഡിത്യം ഒന്നും അവരുടെ അനുഭവബോധത്തെ സ്പർശിക്കുന്നില്ല, അവരുടെ ജീവിതബോധത്തെ സ്പർശിക്കുന്നില്ല എന്ന പ്രശ്നം ഉണ്ട്. ഇതാണ് ഒരർത്ഥത്തിൽ അരിസ്റ്റോട്ടിൽ ഉന്നയിച്ചത്. ബൗദ്ധിക ശ്രേഷ്ഠതയാണോ, അതിൽ മാത്രമാണോ വിദ്യാഭ്യാസം അവസാനിക്കേണ്ടത് എന്ന ചോദ്യം. അപ്പോൾ ഈ അറിവ് എന്ന് പറയുന്നത് നമുക്ക് അപ്പുറമുള്ള ലോകത്തെ കാണാനുള്ള, നാം അല്ലാത്തതിലേക്ക് കൂടി നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന, നമ്മുടേതല്ലാത്ത ജീവിത ലോകങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ആന്തരികമായൊരു തുറസ്സിൻ്റെ, ആ തുറസ്സിലൂടെ മനുഷ്യവംശത്തെയാകെ ഉൾക്കൊള്ളാനുള്ള മഹിമയുടെ പ്രേരണയായി വിദ്യാഭ്യാസം മാറുമോ എന്നതായിരുന്നു വാസ്തവത്തിൽ ടാഗോറിനെയും വിവേകാനന്ദനെയും അരിസ്റ്റോട്ടിലിനെയും ഒക്കെ അലട്ടിയ ഒരു ചോദ്യം. ഞാനിത് ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2020 പാസാക്കപ്പെട്ട വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമ ലക്ഷ്യമായി കണക്കാക്കപ്പെട്ട ഈ പരക്ലേശബോധം, സാമൂഹികത എന്ന സങ്കല്പത്തെ ഏതാണ്ട് സമ്പൂർണമായും കൈയൊഴിഞ്ഞ ഒരു വിദ്യാഭ്യാസ രേഖയായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാം, ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഇന്ത്യയിൽ വന്ന 3-ാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇപ്പോഴത്തേത്. 1965-66 കാലത്തിലാണ് 1-ാമത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് വന്നത്. അത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എന്ന പ്രസിദ്ധമായ രേഖയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖകളിൽ ഏറ്റവും ആധികാരികവും സമഗ്രവും ഇന്ത്യൻ ജനതയെ ആകമാനം പരിഗണിച്ചതുമായ ഒരു രേഖ അതാണെന്ന് പറയാം. അന്ന് നെഹ്റുവിയൻ രാഷ്ട്രസങ്കല്പം ശക്തമാണ്, ഗാന്ധിജി കെട്ടുപോയിട്ടില്ലാത്തൊരാശയമാണ്, അതിൻ്റെയൊക്കെ സ്വാധീനം ആ രേഖയിൽ കാണാം. അതുകൊണ്ട് അവസാനത്തെ മനുഷ്യനും അറിവ് നൽകുക, എല്ലാ മനുഷ്യർക്കും അന്തസ്സുള്ള മനുഷ്യജീവിതം ഉറപ്പാക്കുക എന്നതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി സങ്കല്പിക്കപ്പെട്ടിരുന്നു. ചുരുക്കം പേർക്ക് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പുവരുത്തുന്ന ഒരു ഏർപ്പാടിൻ്റെ പേരല്ല വിദ്യാഭ്യാസം, അവസാനത്താളെയും കാണലാണ്. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവസാനത്താളെ കാണുന്ന ഒരു കണ്ണിൻ്റെ പേരാണ് എന്ന് ഗാന്ധിജി കരുതിയിരുന്നു. ഇന്നിപ്പോൾ രാഷ്ട്രമെന്ന് പറയുന്നത് 4-5 പേരെ കാണുന്ന ഒരു കണ്ണിൻ്റെ പേരാണ്. അതിനപ്പുറം കാര്യമായിട്ടൊന്നുമില്ല. നോക്കൂ, ഇന്ത്യയിലെ കർഷകർ 2.5 സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആരും കാണുന്നില്ല, ആരെയും അലോസരപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ 30 ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 400,000 നിങ്ങളിൽ എത്ര പേർക്കറിയാം? നമ്മുടെ സമൂഹത്തിൽ എത്ര പേർക്കറിയാം? 400,000 പേർ ആത്മഹത്യ ചെയ്ത ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് എന്നത് നമ്മളെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, അങ്ങനെ അല്ലാതായി തീർന്നു എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗുണം. വള്ളത്തോള് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് എഴുതിയ ഒരു വരിയുണ്ട്, ഉടുപ്പിൽ തുന്നിച്ചേർക്കും ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയിലാണമ്മേ എന്ന്.
നിങ്ങൾ ഇതൊരു അലങ്കാരമായിട്ടിങ്ങനെ ഉടുപ്പിൽ തുന്നിച്ചേർക്കുമ്പോൾ, ബിരുദങ്ങളായിട്ടിങ്ങനെ മാലമാലയായി കോർക്കുമ്പോൾ, ഇതിനുള്ളിൽ നിന്ന് ഈ മനുഷ്യരെ കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകൾ എത്രത്തോളം അതിൽ നിങ്ങളെ സ്പർശിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ മൗലികമായ ലക്ഷ്യം. അതായിരുന്നു ആ ലക്ഷ്യം കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ കാണാൻ പറ്റുമായിരുന്നു. ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസം, ഗ്രാമീണ വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, സ്കൂൾ വിദ്യാഭ്യാസത്തെ നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ അത് മുന്നോട്ട് വയ്ക്കുകയും അവസാനത്താളെയും കാണുന്ന ഒരു കാഴ്ചയെ രൂപപ്പെടുത്താനായിട്ട് അത് ശ്രമിക്കുകയും ഇന്ത്യയിലുടനീളം വിപുലമായ സംവാദങ്ങൾ നടത്തി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ വിചക്ഷണരോടുമൊക്കെ പലതരം ആലോചനകൾ നടത്തി വർഷങ്ങൾ കൊണ്ടാണ് കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത്. റിപ്പോർട്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ എഴുതപ്പെട്ട ഏറ്റവും ഗംഭീരമായ റിപ്പോർട്ട് അതാണ്. അത് നടപ്പിലായൊന്നുമില്ല. അതിലെ നിർദ്ദേശങ്ങൾ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് കൈയൊഴിയപ്പെട്ടു. അന്നു മുതലേ ഉണ്ട് മൊത്തം ദേശീയ വരുമാനത്തിൻ്റെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വയ്ക്കണമെന്ന്. അത് അന്നു മുതൽ 60 കൊല്ലമായി ആവർത്തിക്കുന്നു. ഈ രേഖയിലും അത് പറയുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞു തീരാനുള്ളതാണ്, ചിലതൊക്കെ പറഞ്ഞു തീരുക മാത്രമാണ്. ദേശീയ വിദ്യാഭ്യാസം മൊത്തം ദേശീയ വരുമാനത്തിൻ്റെ 6% വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കണം. എങ്കിലും അന്നതൊരു വലിയ സങ്കല്പമായിരുന്നു. പിന്നീട് 1985-86 കാലത്തിലാണ് പുത്തൻ വിദ്യാഭ്യാസ നയം എന്ന പേരിൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് അടുത്ത വിദ്യാഭ്യാസ നയം വന്നത്. അത് 92 നിയോലിബറലിസത്തിൻ്റെ ആരംഭത്തോടെ ഒന്നുകൂടി നവീകരിച്ച് ആ രേഖ തന്നെ പുതുക്കി പണിതു. ആ രേഖയാണ് കഴിഞ്ഞൊരു 30 വർഷമായി നമ്മുടെ വിദ്യാഭ്യാസ ആസൂത്രണത്തെ നിയന്ത്രിച്ചു പോരുന്നത്. അതിനുശേഷം വരുന്നതാണ് 3-ാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് 2020 പാസ്സാക്കപ്പെട്ടത്. പാസ്സാക്കപ്പെട്ടതെന്നല്ല, പ്രഖ്യാപിക്കപ്പെട്ടത്. കൗതുകമുള്ളൊരു കാര്യം, ഈ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചപ്പോൾ പ്രൊഫസർ അനിതാ രാംഗോപാലോ മറ്റോ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പ്രഖ്യാപനത്തിനൊരു ഒരു എന്താ പറയുക, പ്രതീകാത്മക സ്വഭാവമുണ്ട്. കാരണം കോവിഡ് ബാധിച്ച് ഇന്ത്യയിലെ കലാലയങ്ങളും വിദ്യാലയങ്ങളും സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമ്പൂർണമായി സ്തംഭിച്ചിരിക്കുന്നൊരു സമയത്താണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കപ്പെട്ടത്. അടഞ്ഞുകിടക്കുന്നൊരു കാലത്ത് അത് പ്രതീകാത്മകമായി ഈ രേഖയുടെ സ്വഭാവത്തെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് അവരന്ന് പറയുകയുണ്ടായി. കാരണം ഇത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തില്ല, ഇത് നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടിയിട്ടില്ല, ഇത് വിദ്യാഭ്യാസ വിദഗ്ധരോടോ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോടോ ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ സാമൂഹ്യ വൈവിധ്യങ്ങളെയും അതിലെ സംഘർഷങ്ങളെയും ഒന്നും അത് പരിഗണിച്ചിട്ടില്ല. മറിച്ച് അന്തിമാധികാരം കേന്ദ്രത്തിനാണ് എന്ന് വയ്ക്കുന്ന എന്ന പ്രമാണത്തിലെത്തുന്ന പ്രീ പ്രൈമറി മുതൽ ഗവേഷണ മേഖല വരെ പരമാധികാരപരമായ ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് സംഗ്രഹിക്കുന്ന, റിസർവേഷൻ മുതൽ ന്യൂനപക്ഷാവകാശങ്ങൾ വരെ സമ്പൂർണമായി ഹനിക്കാൻ പോന്ന ഒരു കാര്യപരിപാടിയാണ് വാസ്തവത്തിൽ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഉള്ളിലുള്ളത്. എല്ലാം വിശദമായിട്ട് പറയാനായിട്ട് നമുക്ക് സമയമില്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി വരുന്നൊരു കാൽനൂറ്റാണ്ടെങ്കിലും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കാൻ പോകുന്ന അടിസ്ഥാന രേഖ ഇതാണ്. ആ രേഖ ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു ആദ്യം. കോത്താരി കമ്മീഷൻ്റെ മറപിടിച്ചിട്ടാണ് 1972 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അത് കൺകറൻ്റ് ലിസ്റ്റിലേക്ക് ആക്കിയത്, ഉഭയ പ്രമാണത്തിലേക്ക് കൊണ്ടുവന്നു. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ അധികാരമുള്ളതായി. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ആസൂത്രണത്തിൽ നിന്ന് സമ്പൂർണമായി ഒഴിവാക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് ഭരണഘടന വിദ്യാഭ്യാസത്തെ സംസ്ഥാന വിഷയമാക്കിയത് എന്ന ചോദ്യം പ്രധാനമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു അടിസ്ഥാന കാഴ്ചപ്പാടതിലുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഏകീകൃതമായ ഒരൊറ്റ സംസ്കാരമോ ഒരൊറ്റ ജനവിഭാഗമോ അല്ല എന്ന തിരിച്ചറിവാണ്. എത്രയോ ഭാഷകളുണ്ട്, എത്രയോ തരത്തിലുള്ള സംസ്കാരങ്ങൾ, മതങ്ങൾ, ജീവിത ശൈലികളുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമ്പത്തിക വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്നൊരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പം ദേശീയമായ ഒരൊറ്റ ചട്ടക്കൂടിൽ പറ്റില്ല. കാരണം ഇപ്പോൾ മണിപ്പൂരിന് ആവശ്യമുള്ള വിദ്യാഭ്യാസപരമായ താല്പര്യങ്ങളൊന്നും ആയിരിക്കില്ല കേരളത്തിന് വേണ്ടത്, കേരളത്തിൻ്റെ ആവശ്യങ്ങളായിരിക്കില്ല കാശ്മീരിനുള്ളത്. അതുകൊണ്ട് ഓരോ സമൂഹത്തിൻ്റെയും വളർച്ചയുടെ തോത്, സാമ്പത്തിക വികാസത്തിൻ്റെ തോത്, വിഭവ ലഭ്യതയുടെ തോത്,
അവരുടെ വിജ്ഞാന വികാസത്തിൻ്റെ തോത് ഇതെല്ലാം വച്ച് അതത് സമൂഹങ്ങൾക്ക് അവരവരുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കുതകുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയണം എന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വികസിപ്പിച്ചെടുത്ത ദേശീയതാ സങ്കല്പമാണ് വിദ്യാഭ്യാസത്തെ സ്റ്റേറ്റ് ലിസ്റ്റാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമായത്. കാരണം കേരളത്തിൽ നിങ്ങൾ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസം 98% ആളുകൾക്ക് സാക്ഷരതയുള്ള ഒരു സമൂഹത്തിൽ നടപ്പിലാക്കുന്ന പ്രൈമറി വിദ്യാഭ്യാസ സമ്പ്രദായം അതേപടി 50% സാക്ഷരതയുള്ള ഒരു സമൂഹത്തിൽ ആവർത്തിക്കേണ്ട കാര്യമില്ല. അവിടെ അതല്ല വേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പ്രവേശനം വളരെ കൂടി നിൽക്കുന്ന ഒരു സമൂഹം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ വിപുലമായി വ്യാപിച്ചൊരു സമൂഹം, അതൊട്ടുമില്ലാത്ത സമൂഹം, രണ്ടും രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസ ആസൂത്രണം ആവശ്യപ്പെടുന്നു. ഉദാഹരണത്തിന്, കേരളം ഇനി കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ തീരുമാനിക്കുകയും കാർഷിക വിജ്ഞാനത്തിൻ്റെ ഉൽപ്പാദനത്തിന് സവിശേഷമായ ഒരു പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ ഇനി അങ്ങോട്ട് അതിനുള്ള വകയില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏതേത് മേഖലയിലാണ് ഗവേഷണം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഒരു അഖില ഇന്ത്യാ സമിതിയുണ്ട്. ആ സമിതി തീരുമാനിക്കുന്ന മുൻഗണനാ വിഷയങ്ങളനുസരിച്ചാണ് നിങ്ങൾ ഗവേഷണം നടത്തേണ്ടത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫണ്ട് ലഭ്യമാകും. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ സവിശേഷ ആവശ്യങ്ങൾക്കുതകുന്ന വിജ്ഞാന വികാസം, വിജ്ഞാനോൽപാദനം സാധ്യമല്ലാത്ത മട്ടിൽ ഗവേഷണം ആസൂത്രണം ചെയ്യപ്പെടുന്നു. സംശയരഹിതമായും ഇനി വരാനിരിക്കുന്ന ഗവേഷണം കാമധേനു, പശു മുതലായ ഏർപ്പാടായിരിക്കും. ആണല്ലോ, ഇപ്പോൾ UGC തന്നെ കാമധേനു പരീക്ഷ വരികയാണ്. പശുവിൻ്റെ കൊമ്പിൻ്റെ ഇടയിലെ വിദ്യുത് തരംഗത്തെക്കുറിച്ചാണ് അടുത്ത മൈക്രോഫിസിക്സിലെ അന്വേഷണം. ഇതെല്ലാം വരുന്നതിന് മുമ്പ് മരിച്ചു പോകണമെന്നൊരു പ്രാർത്ഥന മാത്രമേ വാസ്തവത്തിലുള്ളൂ. ഞാനൊക്കെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്, ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത്, വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കുറേ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും ജീവിച്ചിരുന്നു. അന്ന് ആ പ്രതീക്ഷയ്ക്കൊരിടം ബാക്കിയുണ്ടായിരുന്നു. ഈ ലോകത്ത് നീതിയും നന്മയും സമത്വവുമൊക്കെ പുലരും എന്ന്. ഞാനിപ്പോൾ എൻ്റെ മക്കളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് എന്ത് തരം ലോകമാണ് അവർക്ക് ഞങ്ങൾ കൈമാറിയത്, ഏത് തരം ലോകമാണ്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അത് അശ്ലീലമായിത്തീരുന്ന, അത് രാഷ്ട്രവിരുദ്ധമായിത്തീരുന്ന ഒരു ലോകമാണ് ഇത്. എല്ലാ മനുഷ്യർക്കും നീതിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജ്യദ്രോഹിയാണെന്ന് പറയുന്നൊരു ലോകമായി. കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ട്വീറ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന ലോകമായി. ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് തരം ലോകത്തിലാണ് നമ്മൾ എത്തിയത്? ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ പേരാണ് കേട്ടോ വിദ്യാഭ്യാസം എന്നുള്ളത്, അല്ലാതെ നിങ്ങൾ നേടിയ ബിരുദമൊന്നുമല്ല. ഈ തിരിച്ചറിവാണ്, അതേക്കുറിച്ചുള്ള നിങ്ങളുടെ ധാർമ്മികമായ രോഷത്തിൻ്റെ പേരാണ് വിദ്യാഭ്യാസം എന്നുള്ളത്, അതല്ലാതെ വേറെന്തെങ്കിലും അല്ല. ഈ ധാർമ്മികമായ തിരിച്ചറിവ് ഇല്ലാതാക്കാനാണ് വാസ്തവത്തിൽ ഇന്ന് വിദ്യാഭ്യാസം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആകെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ പാർലമെൻറ്റിൽ ഇത് ചർച്ചയില്ല, സംസ്ഥാന വിഷയങ്ങളുമായി ചർച്ചയില്ല, വിദ്യാഭ്യാസ ആസൂത്രകരോടോ വിദ്യാർത്ഥികളോടോ ഒന്നും ചർച്ചയില്ലാതെ സാർവത്രികമായ ചർച്ചാ നിരാസത്തിലൂടെ ഒറ്റയടിക്ക് പ്രഖ്യാപിക്കപ്പെട്ടു 2020 പുതിയ വിദ്യാഭ്യാസ നയം. ആ നയം നിങ്ങൾ നോക്കിയാൽ ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അത് അവസാനിപ്പിക്കാം. ഒന്ന്, ആ നയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വിദ്യാഭ്യാസ രേഖകളും, കോത്താരി കമ്മീഷൻ റിപ്പോർട്ടാകട്ടെ, രാജീവ് ഗാന്ധിയുടെ കാലത്ത് വന്ന ഉന്നത വിദ്യാഭ്യാസ രേഖയാകട്ടെ, അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു ചരിത്ര പരിശോധനയാണ്. കാരണം ഇതുവരെ ഈ എന്ത് സംഭവിച്ചു, ഇതുവരെ നടപ്പാക്കപ്പെട്ട വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ കൊണ്ട് എന്താണ് നടന്നത്, എന്താണ് നേടിയത്, എന്തൊക്കെയാണ് ബാക്കിയുള്ളത് എന്ന ഒരു ചരിത്രാത്മക പരിശോധനയ്ക്ക് ശേഷമാണ് കമ്മീഷൻ അതിൻ്റെ അനാലിസിസിലേക്ക് കടക്കുക. ഈ രേഖ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ഒന്നാമത്തെ സ്വഭാവം അതിന് ചരിത്രമില്ല. അത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ട ശൂന്യസ്ഥലത്ത് നിൽക്കുന്ന ഒരു രേഖയാണ്. അത് നേരിട്ട് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെക്കുറിച്ച് പറയുന്നു. 60 കൊല്ലം കൊണ്ട് 70 കൊല്ലം കൊണ്ട് എന്ത് നേടി, എന്ത് നഷ്ടം വന്നു, എവിടെയൊക്കെയാണ് പരിമിതികളുള്ളത്, യാതൊന്നുമില്ല. തങ്ങളുടെ കോർപ്പറേറ്റ് അജണ്ട നേർക്ക് നേരെ പ്രഖ്യാപിക്കൽ മാത്രം. അങ്ങനെ ചരിത്രശൂന്യത, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ദുരധികാരത്തിൻ്റെ ഒന്നാമത്തെ ശത്രു ചരിത്രബോധമാണ്. ദുരധികാരം എന്നും വെറുക്കുന്നത് ചരിത്രത്തെയാണ്. കാരണം ഒരു ജനത അതിൻ്റെ ജീവിതത്തെ തിരിച്ചറിയുന്ന സ്ഥലമാണ് ചരിത്രം.
ഞങ്ങളെങ്ങനെ ഞങ്ങളായി എന്നൊരു ജനത തിരിച്ചറിയുന്ന സ്ഥലമാണ് ഈ ചരിത്രം. അതില്ലാണ്ടാക്കലാണ് ദുരധികാരം ചെയ്യുന്നൊരു കാര്യം. ആ ചരിത്രശൂന്യത ഇതിൽ നമുക്ക് നന്നായി കാണാം. മറ്റൊരു കാര്യം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ രേഖയുടെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഭരണഘടന മുമ്പോട്ട് വച്ച ഫെഡറൽ സംവിധാനത്തെ വിദ്യാഭ്യാസത്തിൽ അത് സമ്പൂർണമായി നിരാകരിക്കുന്നു എന്നതാണ്. ഫെഡറലിസത്തിൻ്റെ പൂർണ്ണമായ നിരാകരണമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിലെ ഗവേഷണം വരെ ആസൂത്രിതവും കേന്ദ്രിതവുമായ ഒരൊറ്റ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാൻ അതിനുതകുന്ന എന്താ പറയുക ഒരു സംവിധാനം, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന പേരിലൊരു സംവിധാനം വരുന്നു. അത് പ്രധാനമന്ത്രിയാണ് അതിലെ ചെയർമാൻ. അദ്ദേഹം നിർദ്ദേശിക്കുന്ന രണ്ടോ മൂന്നോ മുഖ്യമന്ത്രിമാരുണ്ട്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന വേറെ ചില വിദഗ്ധന്മാരുമുണ്ട്. ഇവരാണ് ഉന്നത വിദ്യാഭ്യാസം ഇന്ത്യയിലുടനീളം ആസൂത്രണം ചെയ്യുക എന്ന നിലയിൽ ഒരു നിർദ്ദേശം വരുന്നു. അങ്ങനെ ഈ സ്റ്റേറ്റ് വിഷയമായിരുന്ന വിദ്യാഭ്യാസം കൺകറൻ്റ് ലിസ്റ്റിലേക്ക് 72 പോയി. ഇപ്പോഴാകട്ടെ ആ കൺകറൻ്റ് ക്യാരക്ടറും ഏതാണ്ട് അവസാനിച്ച് അത് പൂർണ്ണമായിട്ടും ഒരു സെൻട്രൽ ഇഷ്യൂ ആയിട്ട് മാറിത്തീരുന്നു. ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഒരൊറ്റ രാഷ്ട്രം, ഒരൊറ്റ സംസ്കാരം, ഒരൊറ്റ ജനത, ഒരു ഭാഷ, ഒരു പാർട്ടി, ഒരു പ്രധാനമന്ത്രി, ഒരു നേതാവ് എന്നൊക്കെയുള്ള യുക്തിയുണ്ടല്ലോ, ആ യുക്തിയുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള തള്ളിക്കയറ്റാണിത്. ഇന്ത്യയുടെ ബഹുത്വത്തെ നിരസിക്കലാണ് വിജ്ഞാനതലത്തിൽ. അങ്ങനെ നിരസിച്ചുകൊണ്ട് വളരെ ഏകാത്മകമായ ഒരു തത്വത്തെ വിദ്യാഭ്യാസം എന്ന നിലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അടിസ്ഥാനപരമായി ഭരണഘടനാ ലംഘനമാണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് പറയാം. ഈ രേഖയിലൂടെ നോക്കിയാൽ രണ്ട് മൂന്ന് തലത്തിലുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിൽ സംഭവിക്കും. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസം വളരെ കൂടുതൽ ചെലവേറിയതായിത്തീരും, അതൊരു കാര്യം. രണ്ട്, ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രാദേശിക വൈവിധ്യങ്ങൾക്ക് അനുസരിച്ച് വിദ്യാഭ്യാസ ആസൂത്രണം നടത്താനുള്ള സാധ്യതകളെ അത് വലിയൊരളവോളം ഇല്ലാണ്ടാക്കും. ഒരുപക്ഷേ വളരെ പ്രധാനമായ കാര്യം, അത് വളരെ കൂടുതൽ മതാത്മകവും വർഗീയവുമായി മാറുകയും ചെയ്യും. ഈ മൂന്ന് ഘടകങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ ആസൂത്രണത്തിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ആദ്യമേ പറയാം. ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം, കൂടുതൽ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാം എന്നതുകൊണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം 4 തട്ടുകളായിട്ട് അത് വിഭാവനം ചെയ്യുന്നു. ആകമാനം 15 വർഷം, 5 വർഷത്തെ പ്രീ പ്രൈമറി മുതൽ, ഇന്നത്തെ പ്രീ പ്രൈമറിയും ആദ്യത്തെ 3 ക്ലാസ്സുകളും ചേരുന്ന 5 വർഷത്തെ 1 ഘട്ടം, പിന്നെ 3 വർഷത്തെ 2 ഘട്ടം, വീണ്ടും 3 വർഷത്തെ 3 ഘട്ടം, 4 വർഷം നീളുന്ന 4 ഘട്ടം. ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് വിദ്യാഭ്യാസ ക്രമീകരണം ഹയർ സെക്കൻഡറി വരെ വരുന്നത്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ്, ഏത് വയസ്സിലാണ് ഒരു കുട്ടിയെ സ്കൂളിൽ അയക്കേണ്ടത് എന്നത് പണ്ട് മുതലേ ഉള്ള ഒരു ചർച്ചാ വിഷയമാണ്. 3 ക്ലാസ്സിൽ അയക്കണോ, അല്ല 3 വയസ്സിൽ അയക്കണോ, 2 വയസ്സിൽ തന്നെ അയക്കണോ, അതോ 5 വയസ്സിലാണോ അയക്കേണ്ടതെന്ന് ധാരാളം ചർച്ചയുണ്ട്. എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു ഉത്തരം വാസ്തവത്തിൽ പണ്ട് ബെർട്രാൻഡ് റസ്സല് പറയുന്നൊരു ഉത്തരമാണ്. റസ്സല് പറയുന്നത് ഒരു കുട്ടിയെ എപ്പോൾ അയക്കണം. പദ്യം പറയുന്നത് നിങ്ങൾ ഒരു അടഞ്ഞ മുറിക്കകത്ത്, രണ്ടോ മുറിയുള്ളൊരു വീടിനകത്ത് അടഞ്ഞു താമസിക്കുകയാണെങ്കിൽ കഴിയുന്നത്ര വേഗം കുട്ടിയെ സ്കൂളിൽ അയക്കണം. മറിച്ച് ജീവിതവുമായിട്ടും പ്രകൃതിയുമായിട്ടും ഇടപഴകി നാട്ടുകാരും മനുഷ്യരുമായി കൂടിക്കലർന്ന് ജീവിക്കാൻ ഒരു കുഞ്ഞിന് അവസരമുണ്ടെങ്കിൽ കഴിയുന്നത്ര വൈകി അയച്ചാൽ മതി. ഇതാണ് റസലിൻ്റെ നിർദ്ദേശം. അല്ലാതെ 3 വയസ്സെന്നല്ല അദ്ദേഹം പറയുന്നത്, 4 വയസ്സെന്നല്ല. കാരണം ഈ കുഞ്ഞ് ലോകത്തെ അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, അല്ലാതെ കുറേ വാക്കുകൾ ഉരുവിട്ട് പഠിക്കുക എന്നല്ല, കിളിയെ കാണുക. ഇന്നിപ്പോൾ വാസ്തവത്തിൽ പഠിച്ച് പഠിച്ച് നമ്മൾ ഈ ആദ്യം പറഞ്ഞതൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു. അതിപ്പോൾ ഇപ്പോഴല്ല കേട്ടോ, പണ്ട് എടശ്ശേരി ഒരു കവിത എഴുതുന്നുണ്ട്, പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന പേരിലൊരു കവിത എഴുതി. അതൊരച്ഛൻ മകനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആ കവിത തുടങ്ങുമ്പോൾ മകനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. മൂത്ത മകള് ഇളയ കുഞ്ഞിനെ അണിയിച്ചൊരുക്കി വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് കണ്ട് അച്ഛൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്ന കുറേ കാര്യങ്ങൾ എടശ്ശേരി എഴുതുന്നുണ്ട്. എടശ്ശേരി ആ കവിതയിൽ അച്ഛൻ മകനോട് പറയുന്നുണ്ട്, നിന്നെയും കാത്ത് പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളങ്കിളികൾ,
പ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലു, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിന്നെയും കാത്ത് പതിവ് പോലെ കിളി വന്നിരിക്കുന്നുണ്ട്. ആ കിളിയോടുകൂടി യാത്ര പറയൂ, നിനക്ക് കിളിയുടെ വാക്കറിയാലോ. പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. അടുത്ത വരി, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. ഇത് 10-70 കൊല്ലം മുമ്പ് എഴുതിയതാണ്. ഇപ്പം ആ മറവി അതിൻ്റെ പൂർത്തിയിലെത്തി. നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പിന്നെയാണ് പ്രസിദ്ധമായ വരി, പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു നിത്യം. നാവിൽ നിന്ന് അപ്പാടെ പോയിക്കഴിഞ്ഞു നാനാജഗന്മനോരമ്യ ഭാഷ. പഠിച്ചു പഠിച്ചു വരുമ്പോൾ ജഗന്മനോരമ്യ ഭാഷ പോകും. ഇതാണ് റസൽ പറഞ്ഞത്, ലോകത്തെ കാണണം. ലോകത്തെ കണ്ട് നാനാജഗന്മനോരമ്യതയിൽ അഭിരമിക്കാൻ ഒരു കുഞ്ഞിനെ പരിശീലിപ്പിക്കലിൻ്റെ പേര് കൂടിയാണ് വിദ്യാഭ്യാസം. അതിന് അവസരം ഉണ്ടെങ്കിൽ വൈകി വിട്ടാൽ മതി, അവസരമില്ലെങ്കിൽ നേരത്തെ വിടണം. അതായിരുന്നു റസൽ പറഞ്ഞത്. കാരണം ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ കവിത കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ തൻ്റെ ബാല്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു. എന്നിട്ട് അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വരി ഇതാണ്: 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം പിടിച്ചു കളിമ്പമാർന്നു, പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി. 50 കൊല്ലം മുമ്പ് ഞാനും കുഞ്ഞായിരുന്നു. അന്ന് ഈ കിളിയോടൊപ്പം കളിക്കൂട്ടുകാരനായിട്ട് ഞാനും നടന്നിരുന്നു. കമ്പം പിടിച്ചു കളിമ്പമാർന്നു, പഠിച്ച് ഞാൻ എന്തായി? പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി. ഒന്ന് ജന്തുവായി, ഒന്ന് മനുഷ്യനായി. മനുഷ്യന് കുത്തിക്കവരാനുള്ളതാണ് ഭൂമി എന്ന് പഠിപ്പിച്ചു, നിങ്ങൾക്ക് വെട്ടിച്ചുടാനുള്ളതാണ് കാടെന്ന് പഠിപ്പിച്ചു, നിങ്ങൾക്ക് കുത്തിക്കവരാനാണ് പുഴ എന്ന് പഠിപ്പിച്ചു, അതിൻ്റെ പേരാണ് വികസനമെന്ന് പഠിപ്പിച്ചു. അതാണ് എടശ്ശേരി അന്ന് എഴുതിയത്. ഇതാണ് റസൽ നിർദ്ദേശിക്കുന്നത്. ഈ ലോകത്തെ അറിയലാണ് വിദ്യാഭ്യാസം. വിവേകാനന്ദൻ പറഞ്ഞ വാക്കിൻ്റെ പൊരുളതാണ്, ഇറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് അദ്ദേഹം പറയുന്നത്. അതൊരു മെറ്റഫിസിക്കൽ ആശയമായിരിക്കും, എന്നാലും ആ ഒരു മൂല്യം പ്രധാനമാണ്. മാനുഷികമായ പൂർണ്ണതയെ പ്രകാശിപ്പിക്കണം എന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ആലോചനകളിൽ നിന്നൊക്കെ ഈ ഘടകം മാഞ്ഞു മാഞ്ഞു പോയി. അതുകൊണ്ട് ഒരു കുട്ടി ഏത് ക്ലാസ്സിൽ ഏത് വയസ്സിൽ വിദ്യാലയത്തിൽ ചേരണം എന്നതിന് പ്രാദേശികമായ ഭേദങ്ങളില്ല. സാർവത്രികമായ ഒരൊറ്റ പാറ്റേൺ നിർദ്ദേശിക്കപ്പെടുന്നു. ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ സങ്കല്പത്തിലുള്ള അടിസ്ഥാനപരമായ മറ്റൊരു കാര്യം, 6 വയസ്സ് 6ാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിത്തീരുന്നു. തൊഴിൽ പരിശീലനം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കുന്നു. കേൾക്കുമ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ഇതിലുള്ള ഇൻഹറൻ്റായ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിങ്ങൾ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ കോടാനുകോടി വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും നോക്കിയാൽ എന്താണ് ഇന്ത്യൻ ഗ്രാമങ്ങളെ നിയന്ത്രിക്കുന്ന യാഥാർത്ഥ്യം? ഇന്ത്യൻ ഗ്രാമങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന യാഥാർത്ഥ്യം ജാതിയാണ്. ഈ ജാതി ഒരു തൊഴിൽ ബന്ധമാണ്. ഓരോ ജാതികളും ഓരോ തൊഴിലാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിൽ 6ാം ക്ലാസ് മുതൽ തൊഴിൽ അടിസ്ഥാന ഘടകമായി തീരുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിദ്യാഭ്യാസം കുലത്തൊഴിൽ പഠിക്കലായി തീരുന്നു എന്നതാണ്. സാർവത്രികവും സൗജന്യവുമായ പൊതുവിദ്യാഭ്യാസം എന്നതിന് പകരം ജാതിബദ്ധമായ കുലത്തൊഴിൽ പഠിക്കൽ തന്നെയായി നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ അകമേ അട്ടിമറിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് ഈ തൊഴിലിനെ കടത്തിക്കൊണ്ടുവരൽ. ടാഗോർ ആദ്യം എതിർത്ത പണിയതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, തൊഴിൽ പരിശീലിപ്പിക്കുന്ന ചില കോഴ്സുകളാകാം, എല്ലാ കോഴ്സും തൊഴിൽ പഠിപ്പിക്കലല്ല. മനുഷ്യർ തത്വചിന്ത പഠിക്കണം, സാഹിത്യം പഠിക്കണം, കല പഠിക്കണം, ശാസ്ത്രം പഠിക്കണം, തൊഴിലും പഠിക്കണം. അല്ലാതെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പണി പഠിക്കൽ മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തെ അട്ടിമറിക്കലാണ്. ആ അട്ടിമറിക്കലിൻ്റെ പ്രാഥമിക ആസൂത്രണം തന്നെ ഈ വിദ്യാഭ്യാസ രേഖയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് തൊഴിൽ പരിശീലനത്തെ കൊണ്ടുവരികയും ഫലത്തിൽ അത് ജാത്യാധിഷ്ഠിതമായ തൊഴിൽ വിഭജനത്തെ ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല, മധ്യവർഗക്കാരും ഇടത്തരക്കാർക്കും മറ്റ് സാധ്യതകൾ അത് കൊടുത്തു എന്ന് വരാം. പക്ഷേ മഹാഭൂരിപക്ഷം ഗ്രാമങ്ങളിലും ദരിദ്രരായ മനുഷ്യരുടെ ജീവിത പരിസരങ്ങളിൽ അത് ജാത്യാധിഷ്ഠിതമായ തൊഴിൽ വിഭജനത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കാൻ പോന്ന ഒന്നായി തീരും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തെ ഘടനാപരമായി അഴിച്ചു പണിത് അതിൻ്റെ അടിസ്ഥാന ഊന്നൽ വിജ്ഞാനാർജനം, വിവേകം കൈവരിക്കൽ എന്നതിൽ നിന്ന്
തൊഴിൽ പഠിക്കൽ എന്നതിലേക്ക് മാറ്റുന്ന ഒരു യുക്തി നമുക്ക് ഇതിൽ കാണാം. ഇവിടെ നിന്നാണ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അതിൻ്റെ ഊന്നൽ മാറുന്നത്. ഉന്നത വിദ്യാഭ്യാസം ആകമാനം ഇത് പൊളിച്ചു പണിയുന്നു. മൂന്ന് തരത്തിലുള്ള സംവിധാനങ്ങളായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തെ പുനഃക്രമീകരിക്കുന്നു. ഒന്ന്, ചുരുക്കം എണ്ണം വരുന്ന റിസർച്ച് യൂണിവേഴ്സിറ്റികൾ. രണ്ട്, മഹാഭൂരിപക്ഷം വരുന്ന കോളേജുകളും പരിശീലന സ്ഥാപനങ്ങളും. മൂന്ന്, അധ്യാപന പരിശീലന കേന്ദ്രങ്ങൾ. ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് ഉന്നത വിദ്യാകേന്ദ്രങ്ങൾ തിരിക്കുന്നു. ഗവേഷണം എന്ന് പറയുന്നത്, വിജ്ഞാനോൽപാദനം എന്ന് പറയുന്നത് ചുരുക്കം വരുന്ന റിസർച്ച് യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു. 50,000-ത്തോളം കോളേജുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. 1,000-ത്തോളം സർവകലാശാലകളുണ്ട്. ഈ കോളേജുകൾക്ക് 2030-ൽ കൈവരിക്കേണ്ട ലക്ഷ്യമായി ഈ രേഖ നിർദ്ദേശിക്കുന്ന കാര്യം, കോളേജുകളെല്ലാം സാമ്പത്തികവും ഭരണപരവും അക്കാദമികവുമായി സ്വയം പര്യാപ്തത കൈവരിക്കണം എന്നാണ്. സാമ്പത്തിക സ്വയം പര്യാപ്തത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് കോളേജ് നടത്തിപ്പിൻ്റെ മുഴുവൻ ചെലവും കോളേജ് വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ കണ്ടെത്തണം. ഭരണപരമായി സ്വയം പര്യാപ്തത, നമ്മൾ ഇന്ന് ഓട്ടോണമി എന്നൊക്കെ പറയുന്ന കാര്യം, അക്കാദമികമായ സ്വയം പര്യാപ്തത കൂടെ നിർദ്ദേശിക്കുന്നുണ്ട്. നോക്കൂ, ഇന്ത്യയിൽ 50,000-ത്തോളം വരുന്ന കോളേജുകൾ എങ്ങനെയാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുക? ഇപ്പം മൂന്നാർ പോലൊരു ഉൾനാട്ടിൽ അതിൻ്റെ ഉൾപ്രദേശത്തുള്ള ഒരു കോളേജ് എങ്ങനെയായിരിക്കും സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുക? പോകട്ടെ, ഈ കോളേജ് എങ്ങനെയായിരിക്കും സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുക? എങ്ങനെയാണ് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ പറ്റുക? കാര്യം വളരെ ലളിതമാണ്. വിൽപ്പന മൂല്യമുള്ള കോഴ്സുകൾ പഠിപ്പിക്കണം. വിൽപ്പന മൂല്യമുള്ള കോഴ്സുകൾ ഏതാണ് വിൽപ്പന മൂല്യമുള്ള കോഴ്സ്? ഇന്ന് കമ്പോളത്തിൽ മൂലധന പ്രവർത്തനത്തിന് ആവശ്യമായ വിജ്ഞാനവും വൈഭവവും എന്താണോ അത് പരിശീലിപ്പിക്കുന്ന കോഴ്സാണ് വിൽപ്പന മൂല്യമുള്ള കോഴ്സ്. അല്ലാതെ തത്വശാസ്ത്രത്തിന് ഒരു വിൽപ്പന മൂല്യമില്ല, ചരിത്രത്തിനൊരു വിൽപ്പന മൂല്യമില്ല, രാഷ്ട്രമീമാംസയ്ക്കോ അല്ലെങ്കിൽ നരവംശാസ്ത്രത്തിനോ പാലിയോഗ്രഫിക്കോ പുരാവിജ്ഞാനത്തിനോ ഒരു വിൽപ്പന മൂല്യമില്ല. ഇത് പുതിയ നിർദ്ദേശമാണെന്ന് കരുതണ്ട കേട്ടോ. ഈ നിർദ്ദേശം ഗവൺമെൻറ് രേഖയായിട്ട് ഇപ്പോഴേ വന്നുള്ളെങ്കിലും ഈ നിർദ്ദേശത്തിൻ്റെ ആദ്യ രൂപം വന്നത് 23 കൊല്ലം മുമ്പാണ്. 24 കൊല്ലം മുമ്പ്, 96-ൽ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒന്നാം NDA ഗവൺമെൻറ് വന്ന സമയത്ത്, 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ വലിയ കുത്തകകൾ രണ്ടുപേർ ചേർന്ന് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു നയരേഖ തയ്യാറാക്കി. അംബാനി ബിർള റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന ഒരു രേഖ, മുകേഷ് അംബാനിയും കുമരമംഗലം ബിർളയും ചേർന്ന്. അവർ മുമ്പോട്ട് വെച്ച വിദ്യാഭ്യാസ നിർദ്ദേശം, പരിഷ്കരണ നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സർക്കാർ പണമിറക്കൽ അവസാനിപ്പിക്കണം. സർക്കാർ എന്തേ ചെയ്യേണ്ടതുള്ളൂ? സ്കൂൾ വിദ്യാഭ്യാസവും സെക്കൻഡറി തല വിദ്യാഭ്യാസവും സർക്കാർ ഉറപ്പാക്കുക, അത് സാർവത്രികമായി നടപ്പിലാക്കുക, അതിന് പണം ചെലവാക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആസൂത്രണവും അതിൻ്റെ സംവിധാനങ്ങളുമെല്ലാം സ്വകാര്യ സംരംഭകരെ ഏൽപ്പിക്കുക. അവർക്കാവശ്യമുള്ള ആളുകളെ, വിദഗ്ധരെ അവർ സൃഷ്ടിച്ചുകൊള്ളും. സർക്കാരെന്തിനു പണം മുടക്കണം? ഇതിലടങ്ങിയിരിക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വകാര്യ സംരംഭകർക്കാവശ്യമുള്ള വിജ്ഞാന വൈഭവങ്ങൾ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകൂ എന്ന് നാം സങ്കല്പിച്ചാൽ, ആ ഒരു സ്ഥിതി വന്നാൽ, ഒരു സമൂഹത്തിൽ നിന്ന് ആദ്യമില്ലാതാകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ സെൻസിബിലിറ്റിയാണ്. ഒരു സമൂഹത്തിൻ്റെ വിമർശന ബോധം ഉണ്ടാവില്ല. കാരണം അംബാനിക്കോ അദാനിക്കോ ഇന്ന് വേണ്ട അറിവ് ഏതാണ്? നിശ്ചയമായും സോഷ്യൽ സയൻസ് അല്ല, അത് സാങ്കേതിക പരിശീലനമാണ്. തങ്ങളുടെ എണ്ണക്കിണറുകൾ കുഴിക്കാൻ, തങ്ങളുടെ പുതിയ സാങ്കേതിക വ്യാപാരം ശക്തിപ്പെടുത്താൻ ഒക്കെ ശേഷിയുള്ള, മാനേജീരിയൽ എക്സ്പെർട്ടൈസ് ഉള്ള, സ്കിൽഡ് ആയിട്ടുള്ള പണിക്കാരെ നിർമ്മിക്കലായിട്ട് വിദ്യാഭ്യാസം മാറും. ഇങ്ങനെ മാറണമെന്നാണ് അംബാനിയും ബിർളയൊക്കെ നിർദ്ദേശിച്ചത്. അന്നത് ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് ഫലത്തിൽ ആ നിർദ്ദേശം മറ്റൊരു രൂപത്തിൽ വരുന്നു. വിൽപ്പന മൂല്യമുള്ള കോഴ്സുകൾ ആരംഭിക്കുക, ആ കോഴ്സുകളുടെ വിൽപ്പനയിൽ നിന്ന് സാമ്പത്തികമായ സ്വയം പര്യാപ്തത കൈവരിക്കുക, സർക്കാരിനെയോ ഫണ്ടിങ് ഏജൻസികളെയോ ആശ്രയിക്കാതെ സ്വയം നിലനിൽക്കുന്ന സ്ഥാപനങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ മാറുക. ഏതെങ്കിലും ചിലത് മാറലല്ല,
ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 50,000 കോളേജുകളും അങ്ങനെ രൂപാന്തരപ്പെടണം എന്നതാണ് 2030 ഒരു സമയപരിധിയായി നിർദ്ദേശിച്ച് ഇത് പറയുന്ന ഒരു കാര്യം. ഫലത്തിൽ എന്ത് സംഭവിക്കും? ഗ്രാമാന്തരങ്ങളിൽ ലക്ഷോപലക്ഷം ദരിദ്രരായ മനുഷ്യരെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ഈ എയ്ഡഡ് സംവിധാനങ്ങൾ ഏതാണ്ട് അവസാനിക്കും. കാരണം ഇത് വിൽക്കാൻ കഴിയില്ല. വിൽക്കാൻ കഴിയുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നഗരസ്ഥിതമായ സാങ്കേതിക പരിശീലനങ്ങൾ നൽകുന്ന തൊഴിൽ വിപണിയിലേക്ക് ചെന്നാൽ ഉടനടി തന്നെ തൊഴിൽ ലഭ്യമാക്കുന്ന തരം കോഴ്സുകളാകും. അതിലുള്ള വേറൊരു അപകടമുണ്ട് കേട്ടോ. തൊഴിൽ വിപണിയിൽ ഉടനടി തൊഴിൽ ലഭ്യതയുള്ള കോഴ്സുകൾ ഇന്ന് ഏതാണോ അതല്ല നാളെ. നിങ്ങൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ കഥ എടുത്തറിയാം. 1990s അവസാനം നമ്മൾ സ്വാശ്രയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുത്തഴുക്കുണ്ടായി. മെച്ചപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും ആട്ടിത്തെളിയിച്ച് നമ്മൾ എഞ്ചിനീയർമാരാക്കാൻ ശ്രമിച്ചു. അവരെല്ലാം എഞ്ചിനീയറിംഗ് പഠിച്ചു. അവരെല്ലാം പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പണി കൊടുക്കാനായിട്ട് ഈ ഭൂലോകത്തിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് ജോലികളുണ്ടെങ്കിലും പറ്റില്ല എന്നായി. എനിക്കറിയാവുന്ന ഒരു ബിടെക്കുകാരൻ KSRTC കണ്ടക്ടറായിട്ട് പണിയെടുക്കുന്നുണ്ട്. അടിസ്ഥാന യോഗ്യത വേണ്ടത് വാസ്തവത്തിൽ 10th class. അയാളുടെ ആത്മനിന്ദ എന്നവസാനിക്കും? ഇതാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ നടത്തിയ ഏർപ്പാടുകൾ. അതിലേക്ക് നമ്മുടെ മൊത്തം സംവിധാനത്തെ വഴിതിരിച്ചുവിടുന്നു. നോക്കൂ, ഒരു സമൂഹത്തിന് ഏതെങ്കിലും ഒരു വിശേഷ വൈദഗ്ധ്യം മാത്രം പോരാ. പലതരം അറിവുകൾ, പലതരം വൈഭവങ്ങൾ വേണം. കേരളത്തിലെ താളിയോല വായിക്കാൻ അറിയുന്ന ആളുകൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്നുണ്ടായി വരണം. പുരാലിഖിതങ്ങൾ വായിക്കണം. നമ്മുടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെടുത്ത് നമ്മുടെ ഭൂതകാലത്തെ വിശദീകരിക്കാൻ ശേഷിയുള്ളവർ വേണം. പ്രാചീന ചരിത്രമറിയുന്നവർ വേണം. രാഷ്ട്ര രൂപീകരണം അറിയുന്നവർ വേണം. ഇവരൊക്കെ കൂടി ചേർന്നാലാണ് ഒരു സമൂഹം അതിനെ തന്നെ സ്വയം മനസ്സിലാക്കി അതിൻ്റെ തന്നെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമൂഹമായി മാറാൻ പണിപ്പെടൂ. അതിൻ്റെ പേരാണ് വിദ്യാഭ്യാസം. അതല്ലാതെ നിങ്ങൾക്കൊരു പണി പരിശീലിപ്പിക്കുന്നതിൻ്റെ പേരല്ല. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ രേഖയുടെ അടിസ്ഥാന യുക്തി അത് സാമൂഹികവും ചരിത്രപരവുമായ ഒരു വിപുലബോധം, സമഗ്രബോധം ഉണ്ടാക്കലല്ല, മറിച്ച് ഏതെങ്കിലും ഒരു പണി പരിശീലിപ്പിക്കലാണ്. ടാഗോറും ഗാന്ധിയും തമ്മിലുണ്ടായിരുന്ന അടിസ്ഥാന തർക്കം വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇതുതന്നെയായിരുന്നു. ഗാന്ധിജി തൊഴിൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത ഒരാളാണ്. ഇപ്പം ടാഗോർ അന്നു മുതൽ പറയുന്നത് പണി പഠിപ്പിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അന്തിമ ലക്ഷ്യമായിക്കൂടാ. ചിലതത് പഠിച്ചോട്ടെ, പക്ഷെ വിദ്യാഭ്യാസം എന്നത് ടാഗോറിന് ഈ പറഞ്ഞതായിരുന്നു ഏകനീടം. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രേഖയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ തലം മുതൽ തൊഴിൽ പരിശീലനം ആരംഭിക്കുകയും ഫലത്തിൽ അത് ജാതിബോധത്തെ വിദ്യാഭ്യാസത്തിലേക്ക് പരോക്ഷമായി കൂട്ടിക്കൊണ്ടുവരികയും കോളേജ് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മിക്കവാറും ഈ വിൽപ്പന മൂല്യമുള്ള ഒന്നായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു യുക്തിയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ ആസൂത്രണത്തിൽ കാണുന്നത്. അന്തിമമായിട്ട് എന്ത് സംഭവിക്കും? ഒന്ന്, വിദ്യാഭ്യാസം മൂലധനത്തിൻ്റെ സമ്പൂർണമായ പിടിയിൽപ്പെടും. രണ്ട്, സഹസ്രാബ്ദങ്ങളായി നിലനിന്ന ഇന്ത്യയിലെ പ്രാചീനമായ പ്രാകൃതമായ ജാതിബന്ധങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്തേക്ക് മടക്കിക്കൊണ്ടുവരും. അങ്ങനെ ഒരു ഭാഗത്ത് ബ്രാഹ്മണ്യത്തിൻ്റെ ജാതിബോധത്തെയും മറുഭാഗത്ത് മൂലധനത്തിൻ്റെ അക്രമോത്സുകമായ കടന്നുകയറ്റത്തെയും കൈനീട്ടി സ്വാഗതം ചെയ്യുന്ന ഒരു യുക്തി വാസ്തവത്തിൽ ഈ വിദ്യാഭ്യാസ രേഖയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നതാണ് ഒരു ഗുരുതരമായ പ്രശ്നം. ഒപ്പം തന്നെ മറ്റു രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ വിദ്യാഭ്യാസ രേഖ നോക്കിയാൽ നിങ്ങൾ കാണാത്ത ചില വാക്കുകളുണ്ട്, എവിടെയും കാണുന്ന. ഒന്ന്, റിസർവേഷൻ എന്നുള്ള വാക്കാണ്, അതെവിടെയില്ല. രണ്ട്, മൈനോറിറ്റി സ്റ്റാറ്റസ് എന്നുള്ള വാക്കാണ്, അത് പ്രത്യേകിച്ച് എവിടെയില്ല. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന പൊതുവായി പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും റിസർവേഷൻ പാലിക്കുക? വിൽപ്പന മൂല്യമുള്ള കോഴ്സുകൾ വിൽക്കുകയും പണമുള്ളവർ അത് കൊടുത്ത് വാങ്ങി കോഴ്സുകൾ പരിശീലിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് റിസർവേഷൻ തത്വങ്ങൾ പാലിക്കപ്പെടുക? നിങ്ങൾ ഇന്ത്യയിലെ സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക്, സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് നോക്കൂ. ഇന്ത്യയിലെ IT സെക്ടർ നോക്കൂ, എവിടെയാണ് റിസർവേഷൻ ഉള്ളത്?
റിസർവേഷൻ സംവിധാനം നിലനിൽക്കുന്നത് സർക്കാർ പണം മുടക്കി, സമൂഹം പണം മുടക്കി, സാമൂഹിക ഉത്തരവാദിത്വത്തോടെ വിദ്യാഭ്യാസമോ തൊഴിൽ സംവിധാനമോ ഉറപ്പാക്കുമ്പോഴാണ് റിസർവേഷൻ കിട്ടുന്നത്. ആ റിസർവേഷനും ന്യൂനപക്ഷങ്ങളുടെ സവിശേഷ അവകാശ പരിഗണനയും ഒക്കെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളായി ഭരണഘടന വിഭാവനം ചെയ്തതാണ്. കാരണം 2000 കൊല്ലത്തെ സാമൂഹികമായ അടിച്ചമർത്തൽ നേരിട്ട ഒരു ജനവിഭാഗത്തെ 50 കൊല്ലം കൊണ്ട് നാം തുല്യരായി സങ്കല്പിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. വാസ്തവത്തിൽ റിസർവേഷനെതിരെയുള്ള നമ്മുടെ വാദങ്ങളുടെ ഏറ്റവും വലിയ അസംബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവേഷൻ തുല്യതയ്ക്കെതിരാണ് എന്ന ഒരു ഒരു വാദമാണ്. നമ്മുടെ ജാതി പ്രമാണിമാരൊക്കെ പലപ്പോഴും അത് ഉന്നയിച്ച് കണ്ടിട്ടുണ്ട്. പ്രത്യേക ആനുകൂല്യം കൊടുക്കുന്നത് തെറ്റല്ലേ? എൻ്റെ സർവകലാശാലയിൽ കുറേ കാലം മുമ്പ് യോഗേന്ദ്ര യാദവ് സംസാരിക്കാൻ വന്നിരുന്നു. അപ്പോൾ യോഗേന്ദ്ര യാദവ് ഇതിനെക്കുറിച്ച് പറഞ്ഞ കൗതുകമുള്ളൊരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ റിസർവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ മെറിറ്റിനെ മാത്രം മാനദണ്ഡമാക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 1000 മീറ്റർ ഓട്ടമത്സരം സംഘടിപ്പിക്കുന്നു. എല്ലാവരുടെയും ഫിനിഷിംഗ് പോയിൻ്റ് ഒന്നാണ്, പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് പലതാ. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ മകൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നു, കേരളത്തിലെ ഒരു ആദിവാസിയുടെ മകൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നു, രണ്ടുപേർക്കും ചോദ്യപേപ്പർ ഒന്നാണ്. ഇത് മെറിറ്റ് അനുസരിച്ചാണ് ഇവർ രണ്ടുപേരും പരീക്ഷ പാസ്സാവുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ചരിത്ര വിവേകമില്ലാത്ത, സാമൂഹ്യ ബോധമില്ലാത്ത പ്രസ്താവന ഏതാണ്? അക്ഷരത്തിലേക്കും അറിവിലേക്കും കടന്നു വരാൻ ഇക്കാലം വരെ അനുവാദം കിട്ടാതെ ആയിരക്കണക്കിന് വർഷങ്ങൾ അടിമകളാക്കി കൊണ്ടു നടന്ന ഒരു ജനതയിൽ നിന്ന് ആദ്യത്തെ തലമുറയായി വരുന്ന കുഞ്ഞിനോട് കഴിഞ്ഞ 1000 കൊല്ലക്കാലം അധികാരം കൈയാളിയ സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരാൾ മത്സരിച്ച് ജയിക്കുന്നു എന്നാണ് പറയുന്നത്. അത് സാമൂഹ്യ നീതി നിഷേധമാണ്. കാരണം ഇക്വിറ്റി എന്ന് പറയുന്നതല്ല ഇക്വാലിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നതിൽ തുല്യമായ അവസരങ്ങളുണ്ടാവും, അത് യാന്ത്രികമായി ഉണ്ടാക്കണതല്ല. ചരിത്രത്തിലെ നിഷേധങ്ങളെ കാണണം, അങ്ങനെ കണ്ട് അവരെ കൂടി കൂടെ കൂട്ടണം. അതൊരു സമൂഹത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. റിസർവേഷൻ ഔദാര്യമല്ല, റിസർവേഷൻ ഒരു സമൂഹത്തോട് നാം പുലർത്തുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ്. അത് മൂലധനം കൊണ്ട് റദ്ദാക്കുന്ന ഒരു പണിയാണ് വാസ്തവത്തിൽ ഉന്നത വിദ്യാഭ്യാസ ആസൂത്രണത്തിൻ്റെ രേഖയിൽ ഇപ്പൊ കാണുന്നത്. റിസർവേഷൻ ഇല്ലാതാക്കുന്നു പറഞ്ഞിട്ടില്ല, പക്ഷെ എങ്ങനെ നടപ്പാക്കുന്നില്ല. വിൽപ്പന മൂല്യമുള്ള കോഴ്സുകൾ വിൽക്കുകയും അത് വാങ്ങിയ ആളുകൾ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റിസർവേഷൻ ഉണ്ടാവില്ല എന്ന് കരുതാനായിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക, ആലോചനയൊന്നും വേണ്ട, ഫലത്തിൽ അതില്ലാതായിത്തീരും. അങ്ങനെ ഒരു ഭാഗത്ത് ന്യൂനപക്ഷാവകാശങ്ങളെ, മറുഭാഗത്ത് സംവരണ സാധ്യതകളെ, പിന്നെ ഈ രേഖയിൽ കാണാത്തൊരു വാക്കാണ് സെക്യുലറിസം. സെക്യുലറിസം ഒരു ചീത്ത വാക്കായിട്ട് കുറേ കാലമായി, നമ്മുടെ രാജ്യത്തെ മോശപ്പെട്ട വാക്കുകളിലൊന്നായി. ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല, പ്രിയാമ്പിളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പ്രമാണിമാർ പറയുന്നത്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പ്രിയാമ്പിളിൽ പ്രത്യേകമായി ചേർക്കേണ്ടതില്ലാത്ത വിധത്തിൽ മനുഷ്യർ മതരഹിതമായാണ് ഒരു രാഷ്ട്രം ഭാവന ചെയ്യുന്നത് എന്നത് അന്ന് അത്ര വ്യക്തമായിരുന്നു. ഇപ്പോൾ സൂര്യൻ കിഴക്കുദിക്കണം എന്ന് രേഖയിൽ എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അന്ന് കരുതിയത്. പക്ഷെ എഴുതി വെക്കേണ്ട കാലമായി, ഇന്ന് എഴുതി വെച്ചിട്ടും കാര്യമൊന്നും ഇല്ലാതായി. ഇത് അംബേദ്കർ മുമ്പ് പറയുന്നുണ്ട് കേട്ടോ, 49 നവംബർ 25 26 ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടന ഔപചാരികമായി അംഗീകരിച്ചത്. ഞാൻ അതിൻ്റെ ഒരു സാങ്കേതിക കാര്യം സന്ദർഭിയായിട്ട് പറയാം. 1949 നവംബർ 26 ഭരണഘടനയുടെ കരട് അംഗീകരിക്കപ്പെട്ടു ഔപചാരികമായി. പക്ഷേ റിപ്പബ്ലിക് നിലവിൽ വന്നത് 2 മാസം കഴിഞ്ഞിട്ടാണ്, 50 ജനുവരി 26 അതിനിടയിൽ 2 മാസത്തെ അകലമുണ്ട്. ആ 2 മാസത്തെ അകലം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 1930 ജനുവരി 26 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പൂർണ്ണ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്. ഗാന്ധിജി അന്ന് ലേഖനമൊക്കെ എഴുതുന്നുണ്ട്. ആ 26 ഇങ്ങനെ ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുത്ത ഒരു ദേശീയതാ സങ്കല്പത്തിൽ നിന്നാണ് ഈ റിപ്പബ്ലിക് ഉണ്ടാകുന്നത് എന്നുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 49 നവംബർ 26 നിലവിൽ വന്ന ഭരണഘടന ഔപചാരികമായി ഫംഗ്ഷണലാകുന്നത് 50 ജനുവരി 26 വരെ നീട്ടിവെച്ചത്. അല്ലാതെ വെറുതെ യാദൃച്ഛികമായിട്ട് 2 മാസം ഗ്യാപ്പ് കടന്നോട്ടെ എന്ന് തീരുമാനിച്ചതല്ല. അതിന് ചരിത്രത്തിൽ വലിയ പശ്ചാത്തലമുണ്ട്. ഞാൻ പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത് ചരിത്രത്തിൽ നിന്ന് ഇവോൾവ് ചെയ്തു വന്നതാണ്, അല്ലാതെ
നിയമപണ്ഡിതന്മാർ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതല്ല, ഒരുപാട് തർക്കങ്ങളുണ്ടായി. ഇപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളാണ് ഏറ്റവും അവസാനം ചർച്ച ചെയ്തത്, കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി. പ്രിയാമ്പിളാണല്ലോ തുടക്കം, ആദ്യത്തെ വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട വാക്കാണ്, അറിയാമല്ലോ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പം ഇങ്ങനെയാണോ ഭരണഘടന തുടങ്ങേണ്ടതെന്ന് അന്ന് നല്ല ചർച്ചയുണ്ടായി. ചില ആളുകൾ വാദിച്ചത് അതിനു മുമ്പ് ഭരണഘടനയുടെ മറ്റു വകുപ്പുകളൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്ന അവസാനത്തെ ചർച്ചയാണ് ഈ പ്രിയാമ്പിളിനെ കുറിച്ച്. അപ്പോൾ ഭരണഘടന അസംബ്ലിയിലെ ചില ആളുകൾ വാദിച്ചത് ഭരണഘടന തുടങ്ങേണ്ടത് ഈ ഇങ്ങനെയല്ല, ദൈവനാമത്തിൽ തുടങ്ങണം, ദൈവനാമത്തിലാണ് തുടങ്ങേണ്ടത്. അപ്പം അന്ന് അംബേദ്കർ അടക്കം വിശ്വാസികളായ മഹാഭൂരിപക്ഷം പേരും അടക്കം അതിനെ തള്ളിക്കളഞ്ഞു. കാരണം വിശ്വാസിയായ ഒരാൾക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ എടുക്കാൻ അവകാശമുള്ളതുപോലെ ദൈവനാമത്തിലല്ലാത്ത സത്യപ്രതിജ്ഞ ചെയ്യാൻ അവകാശം ഓൾറെഡി നൽകിക്കഴിഞ്ഞതിന് ശേഷം ആ ഭരണഘടന ദൈവനാമത്തിൽ ആരംഭിക്കുന്നതിലെ വൈരുദ്ധ്യമാണ് അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പട്ടം താണുകളിലേക്ക് ഉണ്ടെന്ന് പട്ടമൊക്കെ ഇതിനെ എതിർത്ത ആളാണ്. എങ്കിലും ഈ ഭേദഗതി അവതരിപ്പിച്ച കെ വി കാമത്തോ അദ്ദേഹമാണെന്ന് തോന്നണം, അദ്ദേഹം അത് ഒട്ടിനിടണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജേന്ദ്രപ്രസാദാണ് അധ്യക്ഷൻ. അപ്പോൾ അന്ന് ആരോ പറയുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ കാര്യം ഒട്ടിനിടരുത്, ദയവായിട്ട് ദൈവത്തെ ഒട്ടിനിട്ട് ജയിപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടായ മോശമല്ലേ, അതുകൊണ്ട് ഒട്ടിനിടരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഭേദഗതി ഓട്ടിനിടണമെന്ന് നിർബന്ധം പിടിച്ചു. അവസാനം ഭരണഘടനാ അസംബ്ലിയിൽ ഓട്ടിനിട്ടു. 40 ഓട്ടം മറ്റാണ് ദൈവത്തിന് കിട്ടിയത്, 10-70 ഓട്ട് നാട്ടുകാർക്ക് കിട്ടി. അങ്ങനെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങി. ഇൻ ദ നെയിം ഓഫ് ഗോഡ് അല്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ളൊരു സൂചന ഇതിലുണ്ട്. കാരണം ഏതെങ്കിലും ഒരു മതമല്ല, ദൈവഭാവനയല്ല, മറിച്ച് ഈ രാഷ്ട്രമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാമരം ചെയ്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടിയ 10,000-ക്കണക്കിന് കോടാനുകോടി മനുഷ്യരുടെ ജീവിതം കൂടി ചേർന്നാണ് ഇന്ത്യ ആസ് ആൻ ഐഡിയ ഉണ്ടായത്. അതല്ലാതെ ഏതോ പുരാതന കാലത്ത് നിന്ന് പൊട്ടിമുളച്ച് മാറ്റമൊന്നുമില്ലാതെ ഇങ്ങനെ കൈമാറി കൈമാറി വന്ന ഒരു ഭാരതവർഷമൊന്നുമല്ല. മറിച്ച് ഇന്ത്യ ആസ് ആൻ ഐഡിയ അതൊരു മോഡേൺ ഐഡിയയാണ്, അത് സെക്യുലറാണ്, അത് സോഷ്യലിസ്റ്റാണ്, അത് ഇഗാലിറ്റേറിയനാണ്. ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ എന്ന് ചോദിക്കുന്നു. ഗാന്ധിജി വളരെ ചെറിയൊരു ഉത്തരമാണ് പറഞ്ഞത്, ആ ഉത്തരം ഇന്ന് എവിടെ ഇല്ല. ഗാന്ധി പറഞ്ഞ ഉത്തരം ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. ആ കോമൺ മാനാണ് 2.5-3 മാസമായിട്ട് മഞ്ഞത്ത് കിടന്ന് മരിക്കുന്നത്. 70 പേരോ മറ്റോ മരിച്ചു, മാസം 3 ആകുന്നു. അവരുടെ കണ്ണീര് കാണുന്ന ആരും ഈ രാജ്യത്തില്ലാണ്ടായി തീർന്നു. രാഷ്ട്രമെന്ന് പറയുന്നത് അങ്ങനെ ഒന്നായി തീർന്നു, മറിച്ചാകണമെന്നാണ് ഗാന്ധി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഭരണഘടനയുടെ ഫെഡറൽ ക്യാരക്ടർ വന്നത്. ആ ഫെഡറൽ ക്യാരക്ടറാണ് ഇന്ത്യൻ ഭരണത്തിനകത്ത് വിദ്യാഭ്യാസം എന്നത് അതത് സമൂഹങ്ങൾ വിഭാവനം ചെയ്യണം, സാർവത്രികമായി മനുഷ്യർക്ക് വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കണം, അതൊരു വിൽപ്പന വസ്തു അല്ല എന്ന് സങ്കല്പിക്കപ്പെട്ടത്. അതിൻ്റെ വിപരീത ദശയിൽ റിസർവേഷൻ ഇല്ലാതാക്കി, സെക്യുലറിസം ഇല്ലാതാക്കി, ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ലാതാക്കി, ഇതിനെ ഒരു വിൽപ്പന വസ്തുവിലേക്ക് സമ്പൂർണമായി രൂപാന്തരപ്പെടുത്താനുള്ള രേഖയാണ് ഈ വിദ്യാഭ്യാസ നയരേഖ. ആ രേഖ ഒറ്റയ്ക്കല്ല, ആ രേഖയുടെ പിന്നാലെ പാസാക്കപ്പെട്ട ഇപ്പോൾ സമരം നടക്കുന്ന കാർഷിക ബില്ല് അത് ഈ വിദ്യാഭ്യാസ രേഖയുടെ അതേ പടിയിൽ തുടരുന്ന ഒന്നാണ്. കാരണം 50,000 കോളേജുകളും 1,000-ത്തോളം സർവകലാശാലകളുമായി ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാന വിപണിയാണ് ഇന്ത്യയിലുള്ളത്. ഒരുപക്ഷെ യൂറോപ്യൻ ഭൂഖണ്ഡത്തെടുത്താൽ കാണാത്ത അത്രയും വലിയ വിജ്ഞാന വിപണി ഇന്ത്യയിലുണ്ട്. വിൽക്കാൻ പറ്റുന്നൊരു ചരക്കായിട്ട് അറിവ് മാറിയാൽ അറിവിനോളം ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു സാധനവും ഇന്ത്യയിലില്ല. 140 കോടി മനുഷ്യർ, അവരുടെ കുട്ടികൾ, അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തെ മുഴുവൻ വിപണി വസ്തുവാക്കാൻ പറ്റിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന മൂല്യമുള്ള വിപണി വസ്തു അറിവായിത്തീരും. അതിലേക്കുള്ള വഴിയാണ്. മറുഭാഗത്ത് ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും ഉൽപ്പന്നങ്ങളെ വ്യാപാരികളുടെ ലാഭത്തിൻ്റെ ഉപാധിയാക്കാനാണ് ഈ കർഷക നിയമങ്ങൾ വന്നത്. ഞാൻ അതിൻ്റെ വിശദാംശം പറയുന്നില്ല, രണ്ടും ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം വിജ്ഞാനത്തെ എങ്ങനെയാണ് ഒരു വിപണിയാക്കുന്നത്, വിപണി വസ്തുവാക്കുന്നത്, അതുപോലെ കർഷകൻ്റെ ഉൽപ്പന്നത്തെ കർഷകന് ജീവിക്കാനുള്ള വകയായിട്ടല്ല, മറിച്ച് വ്യാപാരിക്ക് ലാഭമുണ്ടാക്കാനുള്ള വസ്തുവായിട്ട് രൂപാന്തരപ്പെടുത്തലാണ് ഈ 3 നിയമങ്ങൾ വഴി ഉണ്ടാകുന്നത്. എ പി എം സി എന്ന് പറയുന്ന മണ്ഡികൾക്ക് പുറത്ത് വിൽപ്പന അനുവദിക്കുന്നു,
അവശ്യ വസ്തു നിയമം ഭേദഗതി ചെയ്ത് എത്ര വാങ്ങാനും ഏത് കൂടിയ വിലയ്ക്ക് വിൽക്കാനും വ്യാപാരിക്ക് അനുവാദം കൊടുക്കുന്നു. കോൺട്രാക്റ്റ് കൃഷിക്ക് അവസരം ഏർപ്പെടുത്തി ലാഭം ഏതാണോ അതുമാത്രം കൃഷി ചെയ്യിക്കാൻ കർഷകർക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ വ്യാപാരികളെ അനുവദിക്കുന്നു. അങ്ങനെ കൃഷിയെ മൊത്തം ഒരു വിപണിവൽക്കരണത്തിന്, നിയോ ലിബറൽ വിപണിയുടെ മൂലധനത്തിൻ്റെ പിടിയിലേക്ക് കൃഷിയെ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഈ കാർഷിക നിയമം. അതിന് മൂന്നോ നാലോ മാസം മുമ്പ് വന്ന ഈ വിദ്യാഭ്യാസ നിയമമാകട്ടെ സാർവത്രികമായ ഒരു വിപണി വസ്തുവായി വിജ്ഞാനത്തെ മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ രേഖ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് കഴിയുന്നത്ര നമ്മുടെ വെർച്വൽ ലേണിങ്ങിനെ ശക്തിപ്പെടുത്തണം എന്നാണ്. ഈ ലേണിംഗ്, വെർച്വൽ യൂണിവേഴ്സിറ്റികൾ, ഇത് ഭരണകൂടത്തെ സംബന്ധിച്ച് വളരെ ഗുണകരമായൊരു കാര്യമാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയിലെ മുതൽ മുടക്ക് ഏതാണ്ട് അവസാനിപ്പിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. നിങ്ങൾ ഒരു കോഴ്സ് അനൗൺസ് ചെയ്യുന്നു, രാജ്യത്തിൻ്റെ നാലാ ഭാഗത്തു നിന്ന് കുട്ടികൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നു, ഓൺലൈനായി ക്ലാസ് നടക്കുന്നു, ഓൺലൈനായി പരീക്ഷ നടക്കുന്നു, ഓൺലൈനായി ബിരുദവും നൽകുന്നു. ഒരു കോളേജ് സ്ഥാപിക്കുന്ന ചിലവില്ലാതെ ഒരു സർവകലാശാല നടത്താം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തത്തെ ഏതാണ്ട് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാം. ഒന്ന്. രണ്ട്, കലാലയങ്ങൾ വഴി വികസിച്ചു വരുന്ന സാമൂഹികതാ ബോധത്തെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കാം. ഈ കോളേജ് എന്നുള്ളത് കുട്ടികൾക്ക് കോഴ്സ് പഠിക്കാൻ മാത്രമുള്ള സ്ഥലമാണ് എന്ന അടിസ്ഥാന തെറ്റിദ്ധാരണ ഇതിൻ്റെ പറയലുണ്ട്. അവർക്ക് തെറ്റിദ്ധാരണയൊന്നുമല്ല കേട്ടോ, നല്ല ബോധ്യത്തിലാണ്. കാരണം സാമൂഹികമായ കൂട്ടായ്മകളെ, ഇടപഴകലിനെ, പങ്കുവയ്ക്കലിനെ, അതുവഴിയുണ്ടാകുന്ന സാമൂഹ്യ ബോധത്തെ കഴിയുന്നത്ര ഇല്ലാതാക്കുക, മനുഷ്യരെ ചെതറിച്ച് കളയുക, ഒത്തുചേരാൻ ഇടം ഉണ്ടാവാതിരിക്കുക. ആ ചെതറിക്കലിൻ്റെ യുക്തി കൂടിയായിട്ട് വെർച്വൽ ലേണിംഗ് മാറും. പിന്നെ ഒരു കാര്യമുള്ളത്, ഏതാണ്ട് എല്ലാ വിഷയങ്ങളുടെയും ബേസിക് ഓണ്ടോളജി ഒന്നായിത്തീരും. കാരണം ഓരോ വിഷയവും നിലനിൽക്കുന്നത് ഓരോ അടിസ്ഥാനത്തിലാണല്ലോ. എല്ലാ വിഷയത്തിൻ്റെയും ഓണ്ടോളജിക്കലായ അടിസ്ഥാനം ഒന്നല്ല. ഇപ്പോൾ സാഹിത്യം നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണ്? സാഹിത്യ പഠനത്തിൻ്റെ ഭവശാസ്ത്രപരമായ അടിസ്ഥാനം സൗന്ദര്യാനുഭൂതിയും സാമൂഹികമായ സിദ്ധാന്തവൽക്കരണ ശേഷിയും ഒക്കെയാണ്. ഇതല്ല കൊമേഴ്സ് പഠിക്കുമ്പോൾ, ഇതല്ല നിങ്ങളൊരു ടെക്നിക്കൽ കോഴ്സ് പഠിക്കുമ്പോൾ, ഇതല്ല തത്വശാസ്ത്രം പഠിക്കുമ്പോൾ, ഇതൊന്നുമല്ല ഡാൻസോ സംഗീതമോ പഠിക്കുമ്പോൾ. ഓരോ കോഴ്സിൻ്റെയും ഓണ്ടോളജിക്കൽ ഭവശാസ്ത്രപരമായ അടിസ്ഥാനം ഓരോന്നാണ്. അതിനുതകുന്ന ബോധന രീതി വേണം, അതിനുതകുന്ന അധ്യയന അധ്യാപന സമ്പ്രദായങ്ങൾ വേണം. അപ്പോൾ മാത്രമാണ് ആ കോഴ്സ് എന്ന് പറയുന്നത് അനുഭവാധിഷ്ഠിതമായ ഒന്നായിത്തീരും. നോക്കൂ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കണ്ടന്റ് ഡെലിവറി അല്ല. കണ്ടന്റ് ഡെലിവറി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രക്രിയയിലെ ഏറ്റവും മേൽത്തട്ടിലെ ഒരു കാര്യമാണ്. ഇന്ന് അതിന് വലിയ റോളൊന്നുമില്ല. കാരണം ഏത് അധ്യാപകൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കഥയുണ്ട്. അയാളോട് പറയുന്നൊരു കാര്യം, ഒരു ഒരാളോട് ചോദിച്ചു ദൈവമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു ദൈവമുണ്ടെന്ന് പറഞ്ഞു. അപ്പം മറ്റേ ആൾ ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ്, ഗൂഗിൾ ചെയ്തപ്പോൾ ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന എല്ലാ അറിവും നിങ്ങളെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് കിട്ടും. കണ്ടന്റ് ഡെലിവറിയാണ് വിദ്യാഭ്യാസമെങ്കിൽ കണ്ടന്റ് ഡെലിവറി അല്ല. മറിച്ച് ഈ വിവരങ്ങളിൽ നിന്ന് അവയെ കൂട്ടിയിണക്കി ഒരു യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ, പുതിയ വീക്ഷണങ്ങൾ വികസിപ്പിക്കാൻ, സമൂഹത്തെ മനസ്സിലാക്കാൻ, ലോകത്തിലേക്ക് തുറക്കാൻ ഒരാളെ പര്യാപ്തമാക്കുന്ന പണിയാണ് വിദ്യാഭ്യാസം. ആ ഘടകത്തെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. പകരം എല്ലാ കോഴ്സുകളെയും എല്ലാ വിഷയങ്ങളെയും ഒരൊറ്റ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. LMS വരുന്നു, അല്ലെങ്കിൽ മൂഡിൽ പോലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വരുന്നു. ആ പ്ലാറ്റ്ഫോമിൻ്റെ ടെക്നോളജിക്കലായ ഫ്രെയിംവർക്ക് ഏതാണോ, അതിൻ്റെ ഫീസിബിലിറ്റീസ് ഏതൊക്കെയാണോ, അതിലേക്ക് കോഴ്സിനെ മാറ്റുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പെഡഗോഗി എന്നതിനെ ടെക്നോളജി ഡിറ്റർമിൻ ചെയ്യുന്നു. വിഷയത്തിനനുസരിച്ച് പെഡഗോഗി രൂപപ്പെടുകയല്ല, ടെക്നോളജിയെ കൊണ്ട് പെഡഗോഗി രൂപപ്പെടുക. ഇതൊരു തലതിരിയല്ല. സാങ്കേതിക വിദ്യയല്ല ബോധനശാസ്ത്രത്തെ നിർണയിക്കേണ്ടത്, ബോധനശാസ്ത്രത്തിനുതകുന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് വേണ്ടത്. വാസ്തവത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ പ്ലാറ്റ്ഫോം, ഞങ്ങളുടെ സർവകലാശാലയിലൊക്കെ നടന്നു ഇത്, ഒരൊറ്റ പ്ലാറ്റ്ഫോം എല്ലാവർക്കും നിർദ്ദേശിക്കപ്പെട്ടു. മുഴുവൻ ആളുകളോടും ഈ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്നു. ഏത് ഒരു കൂട്ടർ പഠിപ്പിക്കേണ്ടത്? ഭരതനാട്യം. വേറൊരു കൂട്ടർ പഠിപ്പിക്കേണ്ടത് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്.
രണ്ട് കോഴ്സുണ്ട് ഞങ്ങളുടെ അവിടെ, രണ്ടിനും ഒറ്റ പ്ലാറ്റ്ഫോമാണ്. രണ്ടിലും ചാട്ടം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതാ അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സൗന്ദര്യശാസ്ത്രം വരുന്നു, ഈ പ്ലാറ്റ്ഫോമിലേക്ക് സാങ്കേതികവിദ്യ വരുന്നു, കൊമേഴ്സ് വരുന്നു, തത്വശാസ്ത്രം വരുന്നു, കലയും സാഹിത്യവും വരുന്നു. ഫലത്തിലെല്ലാം പോകുന്നു, ഫലത്തിലെല്ലാം പോകുന്നു. എന്താ വിശേഷിക്കുന്നു? അടിസ്ഥാന വസ്തുതകളുടെ നിർജീവമായൊരു കൂമ്പാരം. ടി എസ് എലിയറ്റ് വേസ്റ്റ്ലാൻഡിൽ പറയുന്നുണ്ട്, സൺ ഓഫ് മാൻ, വാട്ട് യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്. മനുഷ്യപുത്ര, നിനക്കെന്തറിയാം? നിനക്കറിയുന്നത് ഭഗ്നബിംബങ്ങളുടെ ഒരു കൂമ്പാരം, നിരർത്ഥകമായ വിവരങ്ങളുടെ ഒരു വൻ കൂമ്പാരം നിങ്ങളുടെ മുമ്പിൽ കുന്നുകൂട്ടിയിട്ട് ഇതാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് നമ്മുടെ ഈ പുതിയ ആസൂത്രണം മാറിയിട്ടുണ്ട്. ഞാൻ ടെക്നോളജി വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതിൽ ഒട്ടും എതിരല്ല. ഏതെങ്കിലും ഒരു കാലത്ത് രൂപപ്പെട്ട ബോധന രീതി എല്ലാ കാലവും തുടരണം എന്ന് നാം കരുതുന്നതിൽ യാതൊരർത്ഥവുമില്ല. അതുകൊണ്ട് വെർച്വൽ ലേണിംഗ്, ഗൂഗിൾ മീറ്റ്, ഓൺലൈൻ ടീച്ചിങ്, ഇതെല്ലാം ശരിയാണ്, അതിലൊന്നും തെറ്റില്ല. പക്ഷെ പ്രശ്നം ഓരോ വിഷയത്തിൻ്റെയും സവിശേഷമായ സ്വഭാവത്തെ മനസ്സിലാക്കി, ഞാനതിനെയാണ് അതിൻ്റെ ഭവശാസ്ത്രം എന്ന് പറയുന്നത്, അതിൻ്റെ ഉണ്മയെ തീരുമാനിക്കുന്ന അടിസ്ഥാന ഘടകം എന്ത്, ആ വിഷയത്തിൻ്റെ ആധാരസ്വരൂപം എന്താണ് എന്ന് മനസ്സിലാക്കി, ആ വിഷയത്തിനു പര്യാപ്തമായ സാങ്കേതിക ഉപയോഗം എത്രത്തോളം ആകാം എന്ന് തീരുമാനിച്ച്, സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരും വിഷയജ്ഞാനമുള്ളവരും ഒരുമിച്ചിരുന്ന് ആണ് സാങ്കേതിക വിദ്യയെ വിഷയങ്ങളുമായി കൂട്ടിയിണക്കേണ്ടത്. അതല്ലാതെ ഏതോ സ്ഥലത്തിരിക്കുന്ന സാങ്കേതിക വിദഗ്ധൻ, അയാൾക്കറിയാവുന്ന ഒരു ഫ്രെയിംവർക്ക് എല്ലാ വിഷയങ്ങൾക്കും മുകളിലേക്കും ഒറ്റയടിക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് വിഷയവും മരിക്കുന്നു, വിജ്ഞാനവും മരിക്കുന്നു എന്നതാണ്. ആ വിജ്ഞാന മരണം അടിസ്ഥാനപരമായി ഗുണം ചെയ്യുന്നത് ഈ പണിപഠിപ്പിക്കലാണ് ഉന്നത വിദ്യാഭ്യാസം എന്ന് കരുതുന്ന ഒരു നിയോലിബറൽ യുക്തിക്കാണ്. കാരണം അവർക്ക് ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ട, സോഷ്യൽ ഡയമെൻഷൻസ് വേണ്ട, അവർക്ക് വേണ്ടത് സ്കില്ല് മാത്രമാണ്, വൈഭവം മാത്രമാണ്, പണിയറിയലാണ്. ആ പണിയറിയൽ മാത്രമാണ് വിദ്യാഭ്യാസം എന്ന യുക്തിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ ആസൂത്രണത്തെ ആകമാനം മാറ്റുന്ന ഒരു പുനഃസംഘാടന യുക്തി വാസ്തവത്തിൽ ഈ വിദ്യാഭ്യാസ നയരേഖയിൽ ആഴത്തിൽ പതിയിരിപ്പുണ്ട് എന്നതുകൂടി നാം ഓർമ്മിക്കണം. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, എത്ര പറഞ്ഞാലും ഇത് തീരൂല. പറഞ്ഞിട്ട് എന്തിനാണെന്ന് എനിക്ക് അറിയാനും വയ്യ. വാസ്തവത്തിൽ 32-34 കൊല്ലമായി ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ശുഭാപ്തി ബോധത്തിൽ നിന്ന് ഞാനൊക്കെ എവിടെ എത്തി എന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. പഴയൊരു സിനിമാ പാട്ടുണ്ടല്ലോ, ഈണം പാടി തളർന്നല്ലോ ഞങ്ങളും കാറ്റും എന്ന പോലെയാണ് വാസ്തവത്തിൽ ജീവിതം. എങ്കിലും എന്തിനാണ് അന്തിമഫലം എന്ന് നിശ്ചയമില്ലെങ്കിലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന ഏതോ ഒരു ബോധം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രേഖ ഇങ്ങനെ അപകടം പിടിച്ച ഒന്നാണ്. വാസ്തവത്തിൽ നമ്മുടെ വിജ്ഞാന സങ്കല്പത്തെ, ജീവിതബോധ്യങ്ങളെ, സാമൂഹികതയെ, നമ്മുടെ ജനാധിപത്യത്തെ ഒക്കെ അകമേ ദുർബലപ്പെടുത്താൻ പോകുന്ന ഒരു ആന്തരിക യുക്തി ഈ പുതിയ വിദ്യാഭ്യാസ രേഖയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിശ്ചയമായും നമ്മുടെ അറിവെന്ന് പറയുന്നത്, നാരായണഗുരു പറയുന്ന ഒരു വാക്യം, അറിവാകുന്ന പരമ്പൊരുൾ എന്നാണ്. അത് അറിവ് ഈശ്വരനാണെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഈ ലോകത്തെ അറിയലാണ്, ലോകത്തിലേക്ക് സംക്രമിക്കലാണ്. അങ്ങനെ സംക്രമിക്കാനുള്ള നമ്മുടെ ആന്തരിക ശേഷിയായി വിജ്ഞാനത്തെ മാറ്റുക എന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ടാഗോറിൻ്റെ സങ്കല്പം, എത്ര വിശ്വം ഭവത്യേക നീളം. അതുകൊണ്ട് ലോകം നമ്മുടെ വീട്ടുമുറിയായി ചുരുങ്ങുന്ന ഒരു അവസ്ഥയെ സൃഷ്ടിക്കലല്ല, മറിച്ച് നമ്മുടെ വീട്ടുമുറിയിൽ നിന്ന് ലോകത്തോളം തുറക്കലാണ് വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന ബോധ്യത്തെ ആദരണീയമായ ഒരു വലിയ ഓർമ്മയുടെ, ഈ അവസാനത്തെ മനുഷ്യനെയും കാണാൻ ശ്രമിച്ച ഒരു കാഴ്ചപ്പാടിൽ നിന്ന് രൂപപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആദരപൂർവം അനുസ്മരിക്കുന്നു. ആ ഓർമ്മ നിങ്ങളിലും പ്രവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി സുനിൽ മാഷെ. അങ്ങേക്ക് പറഞ്ഞു മതിയായില്ല, ഞങ്ങൾക്ക് കേട്ടിട്ടും മതിയായില്ല. പക്ഷേ സമയത്തിൻ്റെ പരിമിതി,
ചരിത്രബോധത്തെ നിരാകരിക്കുന്ന, ഇന്ത്യയുടെ ബഹുത്വത്തെ നിരാകരിക്കുന്ന, അവസാനത്തെ ആളുടെ കണ്ണുനീരിനെ നിഷേധിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം, അതിൻ്റെ പൊള്ളത്തരങ്ങൾ അത് തുറന്നു കാണിക്കുന്നതിൽ അങ്ങ് തീർച്ചയായും വിജയിച്ചു. ഇനി സംവാദത്തിനുള്ള സമയമാണ്. മാഷിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും മാഷിൻ്റെ ഉത്തരങ്ങൾ കേൾക്കാനും താല്പര്യമുള്ളവർക്ക് ചോദ്യങ്ങളാകാം. ആദ്യമായിട്ട് തന്നെ മാഷിൻ്റെ ടോക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. മാഷിൻ്റെ യൂട്യൂബിൽ ധാരാളം കണ്ടിട്ടുണ്ട്. ആ വേവിലെന്തുമായിട്ടൊക്കെ ഒത്തുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവസാനം പറഞ്ഞ ഒരു സങ്കടത്തിൻ്റെ ഭാവം ഒഴിവാക്കാതിരിക്കും നല്ലതെന്ന് തോന്നും. കാരണം സി വി ബാലകൃഷ്ണൻ്റെ ആയുഷ്യൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, ഒരുപാട് ബൈബിൾ വിറ്റിട്ടും ഒരുപാട് പ്രാർത്ഥന നടത്തിയിട്ടും ലോകത്തിൽ തിന്മകൾ വർദ്ധിക്കുകയാണെങ്കിൽ എന്തിനാണിതൊക്കെ. അതിലിപ്പോൾ പ്രായമുള്ള അച്ഛൻ പറയുന്നുണ്ടല്ലോ, എങ്കിലും നമ്മുടെ വെണിതിരിൽ നമ്മൾ കത്തിക്കണ്ടേ, നമ്മുടെ കയ്യിൽ കുന്തിരിക്കാൻ പോയിക്കണ്ടേ, ഒരു പാട്ടുപാടാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ടേ. അതുകൊണ്ട് ഡോക്ടർ പാടിക്കൊണ്ടേയിരിക്കുക, അത് ലോകത്തിന് ആവശ്യമാണ്. വല്ലപ്പോഴും ഒരു ഉണർത്തു പാട്ട് ഓടില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് കൂടി ചിന്തിക്കുക. ഒന്ന് രണ്ട് കുഞ്ഞു സംശയങ്ങൾ. ആദ്യത്തേത്, പ്രകൃതിയോട് തോളോട് തോളോട് ചേർന്ന് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 10, 75, 100 വർഷങ്ങൾക്ക് മുമ്പ്, പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി നേച്ചർ. അന്ന് സംഗതികൾ മെച്ചമായിരുന്നു. അന്ന് പട്ടിണിയില്ലായിരുന്നു, രോഗവും ദുരിതവും ഇല്ലായിരുന്നു. ഇന്നത്തെക്കാളും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിട്ടല്ലേ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തുന്നത്. ബട്ട് ഇസ് യുവർ ആൻസർ ഫോർ ദാറ്റ്? അതാണ് ഒരു കൊച്ചു ചോദ്യം. രണ്ടാമത്, വിദ്യാഭ്യാസത്തെ സാറ് ഡിഫൈൻ ചെയ്തത് നമ്മളിലുള്ള പെർഫെക്ഷനെ പ്രകാശിപ്പിക്കുന്ന പ്രക്രിയയാണ്. വേറെ തരത്തിൽ ഡിഫൈൻ ചെയ്യാം, അല്ലൊരു മറ്റൊരു ഡെഫിനിഷൻ. നിൻ്റെ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരവും നിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പരിഹാരവുമായി വരുന്ന പ്രക്രിയയാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്ന് വിശപ്പാണ്. വിശപ്പ് പരിഹരിക്കാനായിട്ട് തൊഴിലധിഷ്ഠിത കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് തെറ്റാണ്. അതും വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയല്ലേ? താങ്ക് യു. നമസ്കാരം. ഞാൻ ഈ അവസാനത്തെ സങ്കടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മൂല്യമായിട്ടെടുത്തിട്ടല്ല, പക്ഷേ അങ്ങനെ ഒരു സംഗതിയും കൂടി നമ്മളെ ചിലപ്പോഴൊക്കെ ഒന്ന് സ്പർശിക്കാറുണ്ട്. അത് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഈ പറച്ചിൽ നിർത്താനോ നമ്മളെ കൊണ്ടാകുന്ന പ്രവൃത്തി ചെയ്യാതിരിക്കാനോ അല്ല, അത് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. എങ്കിലും ചിലപ്പോൾ ചെയ്തതിൻ്റെ ഫലം എന്തെന്നുള്ള ഒരു തിരിഞ്ഞുനോട്ടം ചിലപ്പോഴൊക്കെ വരും എന്ന് മാത്രം. അതൊരിക്കലും ആ പ്രവൃത്തിയുടെ അർത്ഥത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ അച്ഛൻ ഉന്നയിച്ച രണ്ട് ചോദ്യങ്ങളും പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം, പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധം കേവലം ഒത്തുപോക്കു മാത്രമാണോ? നിശ്ചയമായിട്ടും അല്ല. അല്ലെങ്കിൽ ഒരു 100, 150 കൊല്ലം മുമ്പ് മനുഷ്യ ജീവിതം ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു എന്നുള്ള യാതൊരു അവകാശവാദത്തിനും അർത്ഥമില്ല. അല്ലെങ്കിൽ കേവലമായി പ്രകൃതിയിൽ മനുഷ്യൻ ഒരിടപെടലും നടത്തരുത് എന്ന വാദവുമല്ല. മറിച്ച് പ്രകൃതി ബോധം എന്ന് പറയുന്നതിൽ ഉള്ള ഒരു കാര്യം, പ്രകൃതിയിലെ വിഭവങ്ങളെ മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ അത് പ്രകൃതിയുടെ എന്താ പറയുക, പുനഃക്രമങ്ങളെ, റീസൈക്ലിങ്ങിനെ തകർക്കാത്ത നിലയിലാകണം. ലളിതമായി പറഞ്ഞാൽ, പുഴയിൽ നിന്ന് മണ്ണ് വാരിക്കൂടാ, ഒരു തരി മണ്ണ് പോലും എടുത്തുകൂടാന്നല്ല, എടുക്കണം. എത്ര എടുക്കണം? അത് ഒരു വർഷം പുഴയിലേക്ക് എത്ര മണ്ണ് ഒഴുകി വരുമോ അത്രയും എടുക്കണം. നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, വിഭവങ്ങളുടെ അനന്തമായ കവർന്നെടുക്കലാണ്. അത് സാധ്യമല്ല. വിഭവങ്ങൾ പ്രകൃതി, കാട്ടിൽ നിന്ന് ഒരു മരം വെട്ടാം, കാട്ടിൽ നിന്ന് ചില മരങ്ങൾ വെട്ടാം, കാരണം കാട് അതിനെ റീപ്ലേസ് ചെയ്യും. കാടിന് റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നത് എത്രയോ അത്രയും എടുക്കാം. കാടില്ലാതാകുന്ന മട്ടിൽ എടുത്തുകൂടാം. നമ്മൾ കഴിഞ്ഞ 200, 250 കൊല്ലക്കാലത്ത് എടുക്കലിൻ്റെ തോത് റീപ്ലേസ്മെൻറ്റിൻ്റെ തോതിൻ്റെ എത്ര മടങ്ങാണ്? ഇപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് എത്തിച്ചേർന്ന പ്രശ്നം എന്താണ്? അന്തരീക്ഷവായുവിലേക്ക് വിക്ഷേപിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് അന്തരീക്ഷവായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ എത്രയോ മടങ്ങായിരിക്കുന്നു. 18th century ആരംഭിക്കുമ്പോൾ അന്തരീക്ഷവായുവിലെ കാർബണിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏതാണ്ട് 250
PPM താഴെയാണ്, പാർട്സ് പെർ മില്യൺ. അന്തരീക്ഷ വായുവിൽ ആകാവുന്ന പരമാവധി കാർബൺ 450 PPM ആണ്. 18th century ഒടുവിൽ അത് 250 PPM അടുത്താണ്. ഇപ്പൊ 410 PPM ആണ്. പ്രതിവർഷം ഏതാണ്ട് 1.5-1.6 PPM എന്ന നിലയിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൂടിയാൽ 2050 എത്തുമ്പോഴേക്കും 450 എന്നുള്ള പരിധി കടക്കും. 450 എന്നുള്ള പരിധി കടന്നാൽ 2 ഡിഗ്രി സെൽഷ്യസിനപ്പുറത്തേക്ക് അന്തരീക്ഷ താപം ഉയരും. 1 മീറ്റർ മുതൽ 4 മീറ്റർ വരെ സമുദ്രജലനിരപ്പ് ഉയരാം. 1 മീറ്റർ സമുദ്രജലപ്പ് ഉയർന്നാൽ പോലും ഭൂമിയിലെ ആവാസയോഗ്യമായ സ്ഥലങ്ങൾ പലതും മുങ്ങിപ്പോവും. 100 കോടി ആളുകളെങ്കിലും ഡിസ്പ്ലേസ്ഡ് ആവും. അതുകൊണ്ട് വിക്ഷേപിക്കാവുന്ന കാർബണിന് ഒരളവുണ്ട്. അത് ഭൂമിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാകണം. വാരാവുന്ന മണ്ണിനൊരളവുണ്ട്. വെട്ടാവുന്ന മരത്തിനൊരതിരുണ്ട്. ആ അതിര് മെയിൻറ്റെയിൻ ചെയ്യുക, അത് തിരിച്ചറിയുക എന്നതാണ് വാസ്തവത്തിൽ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയുടെ അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ലാഭം പെരുകിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനമാകുമ്പോൾ ഉൽപ്പാദനം നിർത്താൻ പറ്റില്ല. അത് പെരുകിക്കൊണ്ടേയിരിക്കും, കാരണം ലാഭം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഈ വിഷ്യസായ ഒരു വിഷമവൃത്തം, ആ വിഷമവൃത്തത്തെ ഭേദിക്കാതെ വാസ്തവത്തിൽ പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ സ്വാഭാവിക ബന്ധത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയില്ല. അതാണ് അതിലുള്ള ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് പ്രകൃതിയുമായി ഒത്തുചേരുക എന്ന് പറയുന്നത് കാൽപ്പനികമായി പ്രകൃതിയെ സ്പർശിക്കാതെ നമ്മളിങ്ങനെ ഒരു ആദർശ ലോകത്ത് ജീവിക്കുക എന്നുള്ള അർത്ഥമൊന്നുമല്ല. അതൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചിലരൊക്കെ വാദിക്കുന്നുണ്ട്, അതിന് യാതൊരു കഥയുമില്ല. ഇപ്പോൾ 20th century കേരളത്തിൻ്റെ തന്നെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 950 വരെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്. നാളെ ആരോ എഴുതിയിട്ടുണ്ടായിരുന്നു, തിരുവാങ്കൂർ രാജാക്കന്മാരിൽ 50 വയസ്സിന് മുകളിൽ ജീവിച്ച 2-3 പേരേ ഉള്ളൂ. രാജാവിൻ്റെ കാര്യമായി പറയണേ, 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചു പോകും. ഇപ്പോൾ കേരളത്തിലെ പെൻഷൻ പ്രായം 55 ആണല്ലോ, ഇപ്പം 56 ആയി. 55 പെൻഷൻ പ്രായം നിശ്ചയിക്കുമ്പോൾ കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം 58 ആണ്. ഇപ്പോൾ 90 വയസ്സ് വരെയൊക്കെ ആളിൽ ജീവിക്കണേ. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ജോലി ചെയ്തതിനേക്കാൾ 10-15 കൊല്ലം കൂടുതൽ കാലം പെൻഷൻ മേടിക്കും. അന്ന് 3 കൊല്ലമോ 4 കൊല്ലമാണ് പെൻഷൻ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഈ 55 വന്നത്. ഇങ്ങനെയുള്ള ക്രൈസിസൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മുടെ ഈ സാമൂഹ്യ വളർച്ച തന്ന നേട്ടങ്ങളാണ്, അതിനൊന്നും തള്ളി പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ കോൺഫ്ലിക്റ്റിനെ നമ്മൾ കാണണം. രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. തൊഴിൽ പഠിക്കുന്നത് ഒരു നിലയ്ക്കും തെറ്റല്ല, പക്ഷേ തൊഴിൽ പഠിക്കൽ മാത്രമായി വിദ്യാഭ്യാസം മാറാനും പാടില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഊന്നൽ മാറിയിട്ട് തൊഴിൽ പരിശീലനം എന്ന ഏകയുക്തിയിലേക്ക്, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഉപയോഗക്ഷമത, നിങ്ങൾ നേടുന്ന എല്ലാ അറിവിനും വേണം എന്ന് കരുതിയിട്ട് കാര്യമില്ല. പ്രാഗ്മാറ്റിക്കായ, അപ്പം നാളെ പ്രയോഗിക്കാൻ പറ്റിയ, വിൽക്കാൻ പറ്റിയ ഒരറിവാണ് അറിവ് എന്ന ധാരണയെ ഈ ലിബറലിസം, നിയോ ലിബറലിസം വളർത്തിയെടുക്കുന്നുണ്ട്. അത് അടിസ്ഥാനപരമായി തെറ്റാണ്. സാമൂഹ്യ വിജ്ഞാനത്തിന്, ചരിത്രത്തിന്, തത്വശാസ്ത്രത്തിന്, ദൈവവിജ്ഞാനത്തിന് ഒന്നും ഇമ്മീഡിയറ്റായി ഒരു ഉപയോഗവും. അത് മനുഷ്യാവസ്ഥയെ മനസ്സിലാക്കാനുള്ള വലിയ ആലോചനകളുടെ ഒരു ലോകമാണ്. അതുകൂടി ചേർന്നിട്ടാണ് മനുഷ്യൻ്റെ വിജ്ഞാന മേഖല. അതിനെ വെട്ടിമാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ലോകബോധം വളരെ ദുർബലായിത്തീരും, അപകടകരമായിത്തീരും. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായി തൊഴിൽ പരിശീലനം വരുന്നതിൽ അങ്ങനെ നമുക്ക് വലിയ, കാരണം ഏതെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് തെറ്റൊന്നുമല്ല. പക്ഷേ അതേ വേണ്ടു എന്ന യുക്തിയിലേക്ക് പോകുന്നത് വിമർശിക്കപ്പെടുകയും വേണം. അതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ആമുഖഭാഗത്ത് ശ്രദ്ധിച്ചപ്പോൾ കേട്ട് തോന്നിയൊരു സംശയമാണ്, എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള ഒരു ആമുഖഭാഗം കേട്ടപ്പോൾ മാഷ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് അവസാനത്തെ ആളെ പറ്റിയുള്ള കൺസേൺ നഷ്ടപ്പെടുന്നു, വിവേകം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംശയം, നഷ്ടപ്പെടുന്നു എന്ന് ഉള്ളപ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻ ഒരു കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നു എന്നാണല്ലോ. പക്ഷെ നമ്മളുടെ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് തിരിഞ്ഞു നോക്കിയാൽ
നോളജ് പ്രൊഡക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ജനാധിപത്യത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന്, ഒരു സമഭാവന സാമൂഹിക നീതിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് അഭിമാനിക്കത്തക്കതായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് എന്നും എക്സ്ക്ലൂസീവായിരുന്ന മാറ്റി നിർത്തപ്പെട്ടവരുടെ ഒരു ചരിത്രമല്ലേ? അപ്പോൾ ആ കണക്കിന് നോക്കിയാൽ അഥവാ ഇനി അഥവാ എന്തെങ്കിലും ഇൻക്ലൂസിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ റീസെൻ്റ് ഹിസ്റ്ററി അല്ലേ? മോഡേണിറ്റിയുടെ വരവോടുകൂടെ, പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ വരവോടുകൂടെ മാത്രം സാധിച്ച ഏതാനും പതിറ്റാണ്ട് മാത്രമുള്ള ഒരു ചരിത്രമാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ ഇൻക്ലൂസീവ് ആക്കാൻ, അതിലൊരു സഹജീവിയോടുള്ളൊരു സമഭാവന ഉണ്ടാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉള്ളൊരു ജനതയാണ് നമ്മൾ. അപ്പോൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്ന ഒരു സംശയം അതുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. രണ്ടാമത് സമാനമായിട്ടുള്ളൊരു സംശയമാണ്, കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു എന്ന് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാവുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്തായി സെക്യുലറിസം നിലനിന്നത് കൊണ്ടാണോ അത് പ്രിയാമ്പിളിൽ എഴുതി ചേർക്കപ്പെടാഞ്ഞത്, അതോ എന്താണ് സെക്യുലറിസം എന്നതിനെ പറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് ഒരു അഭിപ്രായ ഐക്യത്തിൽ എത്തിച്ചേരാൻ പറ്റാഞ്ഞത് കൊണ്ടാണോ? അതായത് ഇന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു 50-60 കൊല്ലങ്ങൾക്ക് മുന്നേ എല്ലാം ഐഡിയലിസ്റ്റിക് ആയിരുന്നു എന്ന ഒരു പെർസ്പെക്റ്റീവിനോടുള്ള ഒരു ചെറിയ സംശയമാണ്. അല്ല, രണ്ട് കാര്യത്തിലും ഞാൻ അടിസ്ഥാനപരമായി ചോദ്യങ്ങളോട് യോജിക്കുന്നു. അതായത് ഭൂതകാലത്തിൽ അങ്ങനെ ഒരു ആദർശാത്മക ലോകം ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിലൊന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ ബ്രാഹ്മണ്യമോ ഇന്ത്യൻ ജാതി വ്യവസ്ഥയോ ഇൻക്ലൂസീവ് ആയിരുന്നു എന്ന് കരുതുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ, അങ്ങനെയല്ല. പക്ഷേ ഞാൻ അതിൽ ഉദ്ധരിച്ച ടാഗോറിൻ്റെ ആശയത്തെ മുൻനിർത്തി പറഞ്ഞേ ഉള്ളൂ. ഞാനതിൽ ടാഗോറൊക്കെ മുമ്പോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ ആദർശം ഇതായിരുന്നു, ഈ ആദർശത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് അകന്നുപോയിരിക്കുന്നു എന്നൊരർത്ഥത്തിൽ പറയുകയാണ്. അല്ലാതെ ഇപ്പം വിദ്യാഭ്യാസം എന്താണെന്നുള്ളതിനൊരു സാർവലൗകികവും ശാശ്വതവുമായൊരു നിർവചനമൊന്നുമില്ല. കാരണം ഓരോ സമൂഹവും വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചരിത്രപരമായ ധാരണകൾ ആർജിക്കും. ആ ധാരണകൾ മുൻകാലത്തുണ്ടായിരുന്ന, ഇപ്പോൾ ഒരു അടിമത്തകാലത്ത് ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സങ്കല്പമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറഞ്ഞു. അരിസ്റ്റോട്ടിൽ ഡിസിപ്ലിനുകളെ വേർതിരിക്കുന്നത് നല്ല കൗതുകമാണ്. അദ്ദേഹം 3 ലെയേഴ്സ് ഓഫ് നോളജ് കാണുന്നുണ്ട്. തിയററ്റിക്കൽ, പ്രാക്ടിക്കൽ ആൻഡ് പ്രൊഡക്റ്റീവ് എന്നീ 3 തട്ട് കാണും. തിയററ്റിക്കൽ നോളജായിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, തിയോളജി. പ്രാക്ടിക്കൽ നോളജ് പൊളിറ്റിക്കൽ സയൻസും എത്തിക്സുമാണ്. പ്രൊഡക്റ്റീവ് നോളജായിട്ട് അദ്ദേഹം കാണുന്നത്, ഇന്ന് കേട്ട കൗതുകം തോന്നും, 1 റെട്ടറിക്കാണ്, ഭാഷണകല, അലങ്കാരം. 2 ഫൈൻ ആർട്സ് ആണ്. 3 ടെക്നോളജിയാണ്. ഇന്ന് ടെക്നോളജി മാത്രമാണ് പ്രൊഡക്റ്റീവ്. ഈ ഫൈൻ ആർട്സിനെയും റെട്ടറിക്കിനെയും ഒന്നും നമ്മൾ ഇന്ന് പ്രൊഡക്റ്റീവ് നോളജായിട്ട് കാണില്ല. വേറെ പണിയൊന്നും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന ഒരു ഏർപ്പാടായിട്ടാണല്ലോ ഇപ്പോൾ കാവ്യകലയൊക്കെ മാറുന്നത്. അല്ലാതെ അതിലെന്ത് പ്രൊഡക്റ്റിവിറ്റി? യൂസ്ലെസ് ആയ അറിവാണ് എന്ന് കരുതുന്നു. പക്ഷേ അരിസ്റ്റോട്ടിൽ ഏറ്റവും പ്രധാനമായി കണ്ട ഒരു പ്രൊഡക്റ്റീവ് നോളജി റെട്ടറിക്കാണ്. ഞാനിത് പറയുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോളജിനെ കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ എറ്റേണലായിട്ടുള്ള ഒരു ഡെഫിനിഷനും ഇല്ല, ഒരു കാഴ്ചപ്പാടും ഇല്ല. ഓരോ സമൂഹവും അതിൻ്റെ ചൂഷണ ബന്ധങ്ങൾക്കും വർഗവംശ സ്വഭാവങ്ങൾക്കും ജാതിക്കും ഒക്കെ ഉള്ളിലാണ് ഈ വിദ്യാഭ്യാസ സങ്കല്പം ഉണ്ടാക്കുന്നത്. ആധുനികത ഉണ്ടാക്കിയ വലിയ വിദ്യാഭ്യാസ ആദർശത്തെയാണ് ടാഗോർ ഈ വാക്കിൽ സംഗ്രഹിക്കാൻ ശ്രമിച്ചത്. അത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരാശയല്ല. യജുർവേദത്തിൽ നിന്ന് മൂപ്പരെടുക്കുന്ന ഒരു വരിയിൽ വിദ്യാഭ്യാസ സങ്കല്പമൊന്നുമല്ല, ഒരു പോയറ്റിക് ഇമേജാണ്. ആ പോയറ്റിക് ഇമേജിനെ പക്ഷേ ഒരു മോഡേൺ നോളജ് സിസ്റ്റത്തിൻ്റെ ബേസ്മെൻ്റ് ആക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? അവസാനത്താളുകൂടി ഉൾപ്പെടുന്ന ഒരു സാഹോദര്യ ഭാവനയാണ് വിജ്ഞാനത്തിന് വേണ്ടത് എന്നതൊരാദർശമാണ്. അത് നടപ്പിലായിരുന്നു എന്നോ ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചനയും അതിലില്ല. അതൊരു എഡ്യൂക്കേഷണൽ സ്ലോഗൻ അല്ലല്ലോ, അതൊരു പോയറ്റിക് മെറ്റഫറാണ്. ആ മെറ്റഫറിൽ നിന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു ആദർശത്തെ ടാഗോർ രൂപപ്പെടുത്താൻ ശ്രമിച്ചു. അത് ടാഗോർ ഒരാൾ ചെയ്യുന്നതല്ല. ആ കാലത്തിൻ്റെ വിദ്യാഭ്യാസാലോചനകളിൽ സാർവലൗകികത, മനുഷ്യവംശ സാഹോദര്യം, ഇഗാലിറ്റേറിയൻ സൊസൈറ്റി തുടങ്ങിയ മൂല്യങ്ങളൊക്കെ അന്ന് എറിയും കുറഞ്ഞും ആലോചനകളിലുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയാൻ ശ്രമിച്ച കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ആലോചനകളിൽ നിന്ന് ആ കൺസേൺ എല്ലാം പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഉണ്ടായിരുന്നു ഒന്ന് നഷ്ടപ്പെട്ടു എന്നല്ല, മറിച്ച് നമ്മുടെ ആലോചനകളിൽ കേന്ദ്രത്തിലുണ്ടായിരുന്ന സമഭാവന, സാഹോദര്യം, തുല്യതാബോധം എന്നത് ഒരു പക്ഷേ മോഡേണിറ്റി രൂപപ്പെടുത്തിയ ആ മൂല്യങ്ങൾ നമ്മുടെ സമകാലിക വിദ്യാഭ്യാസ യുക്തിയിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായി പോവുകയും അത് ഹൈലി ടെക്നോളജിക്കലായി തീരുകയും അത് ഉപയോഗക്ഷമതയെ മുൻനിർത്തുന്ന ഒരു സംഗതി മാത്രമായിട്ട് വിദ്യാഭ്യാസം
പുനർവിഭാവനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ആർട്ടിക്കുലേഷനാണ് വാസ്തവത്തിൽ ഈ പുതിയ രേഖ എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അല്ലാതെ ഭൂതകാലത്തിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷനും വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു അസുഖം എനിക്കില്ല. അതൊരസുഖമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. അത് എന്തായാലും എന്നെ ബാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ആ സെക്യുലറിസം. സെക്യുലറിസം അന്നൊന്നല്ല, എല്ലാ കാലത്തും ഈ വാക്കിനെ കുറിച്ച് തർക്കമുണ്ട്. സെക്യുലറിസം എന്നുള്ള വാക്ക് 1850s ഉപയോഗിക്കപ്പെട്ടത്. ഫ്രഞ്ച് വിപ്ലവകാലത്തൊക്കെ സെക്യുലർ സൊസൈറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഒരർത്ഥമാർജിക്കുന്നത് വളരെ കൺഫ്യൂസിംഗ് ആയ നിലയിലാണ്. 19th century പകുതിയിൽ അതിന് കൈവന്ന അർത്ഥം മതനിരപേക്ഷമായ ധാർമ്മികത എന്നൊരർത്ഥത്തിലാണ് 19th century പകുതിയിൽ അത് വരുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ആ വീക്ഷണം എടുത്ത ആൾ നെഹ്റുവാണ്, മതനിരപേക്ഷ ധാർമ്മികത എന്നത്. ഗാന്ധിജി ആകട്ടെ സെക്യുലറിസത്തിന് കൊടുത്ത പരിഭാഷ വേറൊന്നാണല്ലോ. സർവധർമ്മ സമഭാവന എന്നായിരുന്നു ഗാന്ധിയുടെ എന്താ പറയുക, ഒബ്സർവേഷൻ. ഏതാണ്ട് ഇന്ത്യയിൽ സ്വീകരിക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചത് ഗാന്ധിയുടെ പ്രപ്പോസിഷനാണ്, നെഹ്റുവിൻ്റെ അല്ല. അതായത് എല്ലാ ആശയങ്ങളോടും മൂല്യങ്ങളോടും മതങ്ങളോടും തുല്യമായ ഒരു പരിഗണന, അല്ലെങ്കിൽ തുല്യമായ അകലം, അല്ലാതെ സമ്പൂർണ്ണ നിരാസത്തിൻ്റേത് എന്ന് പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഒരു ഒരു പൊസിഷനെ അല്ല കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എടുക്കുന്നത്. അത് നെഹ്റുവിൻ്റെ പൊസിഷനല്ല, ഗാന്ധിയുടെ പൊസിഷനാണ്. ആ പൊസിഷൻ അവിടെ അപ്ഹോൾഡ് ചെയ്യുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പോൾ ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ സെക്യുലറിസം എന്നുള്ള വാക്ക് തന്നെ വാസ്തവത്തിൽ വളരെ ഭിന്നാർത്ഥ സൂചനകളോടെയാണ് അതിൻ്റെ ചരിത്രത്തിൽ തന്നെ നിലനിന്നിട്ടുള്ളത്. ഒറ്റ അർത്ഥം മാത്രമായിട്ടല്ല നിലനിന്നത്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ തർക്കം മാത്രമല്ലാതെ ആ വാക്കിൻ്റെ ചരിത്ര ജീവിതത്തിൽ അതിന് ഭിന്നമായ അർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അത് അന്നത്തെ വലിയ മതവാദികളായ ആളുകൾ പോലും എല്ലാ മതങ്ങൾക്കും തുല്യമായ ഇടവും അവകാശവും വേണം, ഭരണകൂടത്തിന് മതം പാടില്ല എന്ന കാര്യത്തിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ, കാമത്തിനെയൊക്കെ പോലെ വലിയ ഹിന്ദുത്വ ആശയങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കുന്ന ആളുകൾ പോലും രാഷ്ട്രം മതമുക്തമായിരിക്കണം എന്ന പൊസിഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് സെക്യുലറിസത്തെ കുറിച്ചുള്ള ഒരു തർക്കം ആ അർത്ഥത്തെ ചൊല്ലിയുള്ള തർക്കമല്ല. കാരണം ഭരണകൂടത്തിന് മതം പാടില്ല എന്ന കാര്യത്തിൽ വിഭജനത്തിന് ശേഷമുള്ള, കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 389 പേരോ മറ്റാണ് ആദ്യമുള്ളത്. വിഭജനത്തിന് ശേഷം അത് 299 കുറേ പേര് പാകിസ്ഥാനിലേക്കൊക്കെ പോയി. അങ്ങനെയാണല്ലോ അത് പൂർത്തിയാകുന്നത്. ആ അവസാനത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണമെന്ന് ഒറ്റാളും വാദിക്കുന്നില്ല. മതനിരപേക്ഷ രാഷ്ട്രം എന്നതിൽ സർക്കമില്ല. അത് ആരും തന്നെ, മതവാദികളായ ആളുകൾ പോലും, അന്ന് ശ്യാംപ്രസാദ് മുഖർജി ഉണ്ട് കോൺഗ്രസിൽ നിന്നാണ് ശ്യാംപ്രസാദ് മുഖർജിയൊക്കെ വരുന്നത്, പുരുഷോത്തം ദാസ് ഉണ്ട്, ശ്യാംപ്രസാദ് മുഖർജി ഉണ്ട്, അവരാരും ജനസംഘത്തിൻ്റെ പേരിലല്ല ജയിച്ചേക്കണത്, കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ടാണ് വരുന്നത്. അവരെ പോലും പക്ഷേ ഈ സെക്യുലർ സ്റ്റേറ്റ് എന്നുള്ള ആശയത്തെ ചലഞ്ച് ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അന്ന് ഇപ്പോൾ ആ ഘട്ടത്തിലാണല്ലോ പൗരത്വ പ്രശ്നം വരുന്നത്. ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, പൗരത്വ പ്രശ്നം വന്നു. ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന് ശേഷമാണ് പൗരത്വത്തിൻ്റെ വകുപ്പുകൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൗരത്വം എന്നത് മതത്തെ അടിസ്ഥാനമാക്കി പറ്റില്ല എന്നുള്ള കാര്യത്തിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ യാതൊരു തർക്കവുമില്ല. ആകെ തർക്കം വന്ന ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ വിഭജിക്കപ്പെട്ട സമയത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആളുകൾ അവിടെ നിന്ന് വീണ്ടും മടങ്ങി വന്നാൽ പൗരത്വം കൊടുക്കണമോ വേണ്ടയോ എന്നൊരു തർക്കം വന്നു. കൊടുക്കാൻ പാടില്ല എന്ന് ചിലർ വാദിച്ചു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അത് തള്ളുക ചെയ്തേ, ആരും മടങ്ങി വന്നാലും കൊടുക്കണം എന്ന് പറഞ്ഞു. രണ്ട്, ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും സ്വാഭാവിക ജന്മഗൃഹമാണ് ഇന്ത്യ എന്ന നിലയിൽ അതിനൊരു പ്രത്യേക വിശദീകരണം വേണമെന്ന വാദമുണ്ടായി. ഭരണഘടനാ അസംബ്ലി അത് തള്ളുകയാണ് ചെയ്തത്. ലോകമെമ്പാടുമുള്ള ഏത് ഇന്ത്യക്കാരൻ്റെയും സ്വാഭാവിക ജന്മഗൃഹം എന്നല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്വാഭാവിക ജന്മഗൃഹം എന്ന വാദം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തള്ളിയതാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ പൗരത്വ ചർച്ചയൊക്കെ വാസ്തവത്തിൽ 1949 നടക്കുന്നുണ്ട്. അത് ചിലതൊക്കെ വായിച്ചാൽ, രാജീവ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ചിലതൊക്കെ വായിച്ചാൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ പ്രസംഗമാണെന്ന് തോന്നും, അതേ വാദങ്ങൾ. അതുകൊണ്ട് പക്ഷെ അതിനെയെല്ലാം റിജക്റ്റ് ചെയ്തിട്ടാണ് ഉറച്ച നിലപാടിലേക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പോകുന്നത്. അതുകൊണ്ട് സെക്യുലറിസത്തിൻ്റെ അർത്ഥത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളല്ല സെക്യുലറിസത്തെ
പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതിന് കാരണം. മറിച്ച് നമ്മുടെ ഭരണഘടനയുടെ 14-ഉം 15-ഉം വകുപ്പുകൾ എന്താണ് പറയുന്നത്? 14-ഉം 15-ഉം ആർട്ടിക്കിൾ പറയുന്നത് മതമോ പ്രദേശമോ ഭാഷയോ സംസ്കാര വ്യത്യാസമോ കൂടാതെ മുഴുവൻ ഇന്ത്യക്കാർക്കും എന്താണ് നിയമപരമായ പരിരക്ഷ ഉറപ്പു നൽകുന്നു. മുഴുവൻ ഇന്ത്യൻ പൗരന്മാർക്കും നിയമപരമായ അവകാശങ്ങളുണ്ട്, ഇന്ത്യയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് ആർട്ടിക്കിൾ 14-ഉം 15-ഉം പറയുന്നത് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്യുലർ ആണെന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാ. കാരണം ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പരിഗണനയില്ല. മതത്തിന് മാത്രമല്ല, മതം, ജാതി, പ്രദേശം, ഭാഷ, സംസ്കാരം ഇതൊന്നും നിങ്ങളെ ക്രിമിനൽ ലോയുടെ മുമ്പിലോ ആ നിയമത്തിൻ്റെ പരിരക്ഷയ്ക്ക് മുമ്പിലോ വ്യത്യസ്തരാക്കുന്നില്ല എന്ന് ഖണ്ഡിതമായി പറയുന്നത്. 14-ഉം 15-ഉം ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ കോർണർ സ്റ്റോൺസാണ്, അടിക്കല്ലുകളാണ്. ആ അടിക്കല്ലുകളുള്ളത് കൊണ്ട് തന്നെ അംബേദ്കർ പറയുന്നുണ്ടത് സെക്യുലറിസം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, അത് ഇതിൽ ഇംപ്ലൈഡ് ആണ് എന്ന് അംബേദ്കർ ഈ ചർച്ചയിൽ പറയുന്നു. അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, 49 നവംബർ 25 കൺക്ലൂഷൻ സമാപന പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്നുണ്ട് നമ്മുടേതൊരു മഹത്തായ ഭരണഘടനയാണ്, എല്ലാ സൂക്ഷ്മതകളും ഉള്ളതാണ്, ഏറ്റവും നല്ല ഭരണഘടനയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു പക്ഷേ ഭരണഘടന നല്ലതായതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല, ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർ നല്ലതല്ലെങ്കിൽ ഭരണഘടന കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാവാനായിട്ട് 10-70 കൊല്ലം വേണ്ടി വന്നു എന്നേ ഉള്ളൂ. അംബേദ്കർ ഇത് അന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സെക്യുലറിസത്തെ വാക്കിനെ ചൊല്ലിയുള്ള തർക്കമല്ല ഞാൻ രണ്ട് കാര്യമാണ് പറയുന്നത്. വാക്കിനെ ചൊല്ലിയുള്ള തർക്കം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്കകത്തല്ല, അത് ആ വാക്കിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. ആ തർക്കം ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല ഇത് പ്രിയാമ്പിളിലേക്ക് വരാതിരുന്നതിൻ്റെ അടിസ്ഥാന കാരണം. അത് അത്ര ഡോമിനൻ്റായ ഒരു ഇഷ്യൂ ആയിട്ട് അന്ന് വന്നിട്ടില്ല എന്നതാണ് രേഖകളിൽ നിന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വിശദീകരണം പോലെ ഇരിക്കും. ഇപ്പോൾ വേറൊരു പൊസിഷനിൽ നിന്നാണ് നിങ്ങൾ ഈ കാര്യത്തെ കാണുന്നതെങ്കിൽ ഇങ്ങനെയാവില്ല ഇത് വിശദീകരിച്ച് വരിക. മറിച്ച് ഭരണഘടനാ അസംബ്ലി തള്ളിക്കളഞ്ഞ സെക്യുലറിസത്തെ ഇന്ദിരാഗാന്ധി ഗൂഢാലോചന വഴി പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തു എന്നായിരിക്കും. അതാണിപ്പോൾ മേജർ നെറേറ്റീവ്. അപ്പം അങ്ങനെയാണല്ലോ, ജനഗണമന ടാഗോർ ജോർജ് അഞ്ചാമൻ ചക്രവർത്തിക്ക് വേണ്ടി എഴുതിയതാണെന്ന് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നില്ലേ. അതുകൊണ്ട് വന്ദേ മാതരാവണം ദേശീയഗാനം എന്നാണ് ഈ പറയണതിൻ്റെ അർത്ഥം. 1911 ഡിസംബർ 11 ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പാടാൻ വേണ്ടിയിട്ടാണ് ടാഗോർ ഈ സാധനം എഴുതിയത്. ജോർജ് അഞ്ചാമന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് ജോർജ് അഞ്ചാമന് വേണ്ടിയിട്ടാണ് എന്ന വാദത്തെക്കുറിച്ച് ടാഗോർ പറയുന്നൊരു വരിയുണ്ട്. ഇങ്ങനെ ഒരു ആക്ഷേപത്തിന് മറുപടി പറയാൻ തുടങ്ങിയാൽ അത് ഞാൻ എന്നെ തന്നെ അപമാനിക്കലായിരിക്കും എന്നാണ്. ഇതൊന്നും പിന്നെ നമുക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ജോർജ് അഞ്ചാമൻ്റെ കഥ നന്നായിട്ട് ഓടും. ജോർജ് അഞ്ചാമൻ്റെ കഥ ഓടിയാലൊരു ഗുണമുണ്ട്, ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് വേണ്ടി എഴുതിയ ജനഗണമനയല്ല, ഇന്ത്യക്കാരുടെ ദേശാഭിമാനത്തെ ഉയർത്തിയ വന്ദേമാതരാണ് ആവേണ്ടത് എന്നുള്ളതിന് ന്യായമായി. കള്ളം പറഞ്ഞ് 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 ഉറപ്പിക്കും. ആ ടാഗോർ പറഞ്ഞ വരിയത് ഇതിന് മറുപടി പറഞ്ഞാൽ എൻ്റെ ആത്മാഭിമാനത്തെ അപമാനിക്കലായിരിക്കും ഞാൻ തന്നെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ അതൊന്നും വിളിച്ചു പറയാൻ ഈ നാട്ടിലെ ആളില്ല, നുണ പറയാൻ ഇഷ്ടം പോലെ ആളുണ്ട്. അതാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്ക് വളരെ നന്ദി, മാഷിനും നന്ദി. നമ്മൾ സമയ മാഷെ, നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് സിലബസ് പരിഷ്കരണം. കേരളീയ പശ്ചാത്തലത്തിലാണ് ഇത്, കേരള പശ്ചാത്തലത്തിലാണ് ഇത് ചോദിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടപ്പാക്കുന്ന സിലബസ് പരിഷ്കരണം, ഈ അടുത്ത കാലത്ത് ഒരു യൂണിവേഴ്സിറ്റി സിലബസ് പരിഷ്കരിക്കാൻ ശ്രമിച്ചു, ലക്ഷങ്ങൾ മുടക്കി, ഉടനെ തന്നെ ആ സിലബസ് എല്ലാം മാറ്റിയിട്ട് ഉടനെ തന്നെ വേറൊരു സിലബസ് വന്നു. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ സിലബസ് പരിഷ്കരണം ഈ ഒരു സമഗ്രമായ വിദ്യാഭ്യാസത്തിന് എത്രമാത്രം ഉപകരിക്കുന്നുണ്ട്? അതിനെ കുറച്ചും കൂടി സമഗ്രമായിട്ട് പറഞ്ഞാൽ നവോത്ഥാനം സാധ്യമാകുന്ന, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു റിഫ്രഷർ കോഴ്സ് പങ്കെടുത്തിരുന്നു, അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ച കേരള പഠനം സംസ്കാരം എങ്ങനെ വീണ്ടും നമുക്ക് തിരിച്ചു പിടിക്കാമെന്നുള്ളതായിരുന്നു. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഉള്ള സിലബസ് പരിഷ്കരണങ്ങൾ അതെത്രമാത്രം ഗാന്ധിയും നാരായണഗുരു ഒക്കെ സ്വപ്നം കണ്ട നവോത്ഥാനം സാധ്യമാക്കുന്നുണ്ട്? അല്ല, ഈ രണ്ട് കാര്യം. ഒന്നാമത്, നമ്മുടെ ഒരു സാമൂഹിക മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്താനോ
സിലബസ് മാത്രം പോരാന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സിലബസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഒരു സോഷ്യൽ ഓർഡറിൻ്റെ അതിൻ്റെ ബലങ്ങളുടെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ സിലബസിന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ കമ്മ്യൂണലൈസ്ഡ് ആയ സിലബസുകൾ ഒരു ഭാഗത്ത് വരുന്നു, ഒരു സോഷ്യൽ ഡയമെൻഷൻസ് വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കുകയാണ്. രണ്ടിൻ്റെയും ലോജിക്ക് ഒന്ന് തന്നെയാണ്. അതായത് സയൻസ് പഠിക്കുന്ന ആൾ സയൻസ് മാത്രം മനസ്സിലാക്കുന്നു, ഹിസ്റ്ററി പഠിക്കുന്ന ആൾ ഏതാണ്ട് മതഭ്രാന്തിനെ ഹിസ്റ്ററി ആയിട്ട് പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ നല്ല ചർച്ചയായിരിക്കും. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടായി വരികയാണ്. വാസ്തവത്തിൽ അത് സിലബസിനകത്തുള്ളൊരു ഇഷ്യൂ അല്ല, സോഷ്യൽ പവർ സ്ട്രക്ചറിൽ വന്ന മാറ്റം സിലബസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് സിലബസ് പരിഷ്കരണം എന്നത് ഒരു ഒറ്റമൂലിയായിട്ട് സങ്കല്പിക്കുക വയ്യ. പിന്നെ നമ്മുടെ നാട്ടിലെ സിലബസ് പരിഷ്കരണത്തെക്കുറിച്ച് രണ്ട് മൂന്ന് തവണ ഇതിൽ പങ്കുചേർന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, സിലബസ് പരിഷ്കരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കേണ്ടുന്ന ഒരു വിപുലമായ ആലോചനയുണ്ട്. അത് കരിക്കുലം ഫ്രെയിംവർക്കിനെ സംബന്ധിച്ചാണ്. എന്താണ് ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ കൺസീവ് ചെയ്യുന്നത്, ഇത് എന്ത് അറിവാണ് ഒരാളിൽ എത്തിക്കേണ്ടത്, അത് ഏത് തരത്തിലൊക്കെയാണ് എത്തിക്കാൻ കഴിയുക എന്ന ഒരു അടിസ്ഥാന ചട്ടക്കൂടുണ്ടാക്കി ആ ചട്ടക്കൂടിലേക്ക് സിലബസിനെ കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, സിലബസ് പരിഷ്കരണം നാട്ടിൽ നടക്കുന്ന ഒരു രീതി എന്താ, മുമ്പ് വെച്ചിരുന്ന കുറേ ടെക്സ്റ്റൊക്കെ എടുത്ത് മാറ്റി വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് വയ്ക്കും, അതിൽ കവിഞ്ഞ് വേറെ. ഇപ്പോൾ ആ സമീപകാലത്ത് ഏറ്റവും അവസാനം നടന്നത് OBTLE ആണ്, ഔട്ട്കം ബേസ്ഡ് ടീച്ചിങ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, ഇവാലുവേഷനാണ് അവസാനം വന്നത്. ഫലത്തിൽ എന്താ നടന്നത്, ഔട്ട്കം ബേസ്ഡ് സിലബസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് പഴയ സിലബസിന് ഔട്ട്കം എഴുതുക ചെയ്തേ. നിങ്ങളതിൽ പങ്കുചേർന്ന ആളുകളുണ്ടെങ്കിൽ അറിയാം, പഴയ സിലബസ് എടുത്തു വെച്ചു, ആ സിലബസിന് നിർദ്ദേശിക്കപ്പെട്ട പുതിയ ഔട്ട്കംസിൻ്റെ കാറ്റഗറി ഏതൊക്കെയാണോ അത് ഇവിടെ ഇവിടെയൊക്കെ ഫിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു അപ്പൻഡിക്സ് കൂടി എഴുതി ചേർത്ത് അക്കാഡമിക് കൗൺസിലിൽ പാസ്സാക്കി അത് പുതിയ സിലബസായി. വാസ്തവത്തിൽ ഒരു പുതുമയില്ല, ഒരധ്യാപന രീതിയിൽ ഒരു മാറ്റവുമില്ല, കൺസീവ് ചെയ്തതിൽ ഒരു മാറ്റവുമില്ല, ഇതെല്ലാം പഴയതായി നിൽക്കുന്നു, പുതിയതാണ് എന്നൊരു തെറ്റിദ്ധാരണ മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ സിലബസ് റീസ്ട്രക്ചർ ചെയ്യേണ്ടതാണ്. റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഘടനാപരം തന്നെയായ ആലോചനകൾ വേണം. ആ അത്രയും വലിയ ആലോചനകൾക്ക് പുറത്താണ് അത് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ സർവകലാശാലയിൽ ഞങ്ങളൊക്കെ ചേർന്ന സമയത്ത് പ്രൊഫസർ കെ എൻ പണിക്കരി VC വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു സിലബസ് റീസ്ട്രക്ചറിങ് നടന്നു. അങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് ഈ സെമസ്റ്റർ ക്രെഡിറ്റ് സംവിധാനത്തിലേക്കൊക്കെ വന്നത്. അത് താരതമ്യേന മെച്ചപ്പെട്ട നിലയിൽ അന്ന് ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റി. കാരണം 20 കുട്ടികളൊക്കെയുള്ള PG കോഴ്സുകൾ അങ്ങനെയുള്ള സംവിധാനമാണ്. അതേസമയം ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം ഒരു ഡിഗ്രി സംവിധാനത്തിനകത്ത് നടപ്പാക്കുക അത്ര എളുപ്പമല്ല. പ്രായോഗികമായി ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആണോ, ക്രെഡിറ്റ് ഓഫർ ചെയ്യുന്ന അധ്യാപകർക്ക് ഏത് സമയത്ത് ക്രെഡിറ്റ് ഓഫർ ചെയ്യാൻ കഴിയും. കാരണം ഒരു റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആണ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം ഫലപ്രദമായിട്ട് നടപ്പാവുക. കുട്ടികളും അവിടെ വേണം, അധ്യാപകനും അവിടെ വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അയാൾ ഒരു കോഴ്സ് ഓഫർ ചെയ്യും, ആ കുട്ടികളൊക്കെ അത് അറ്റൻഡ് ചെയ്യും, അങ്ങനെ തങ്ങളുടെ കോഴ്സിന് പുറത്തൊരു കോഴ്സിലേക്ക് പോകാൻ പറ്റും. അതല്ലാതെ 9:30 തുടങ്ങി 4 മണിക്ക് അവസാനിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് റെഗുലറായ ഒരു ടൈം ടേബിളിനകത്ത് ക്രെഡിറ്റിൻ്റെ ഓപ്ഷൻസ് എക്സ്റ്റേണൽ കോഴ്സുകളുടെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് കൺസ്ട്രെയിൻസിനകത്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ നടപ്പാകൽ വരുന്നത്. എങ്കിലും ഞങ്ങളുടെ സർവകലാശാലയിൽ കുറച്ച് ഫലപ്രദമായി നടന്നത് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം പണിക്കരി മാഷിൻ്റെ നേതൃത്വത്തിലാണ്. അതിനുശേഷം നടന്ന സിലബസ് പരിഷ്കരണങ്ങൾ 2-3 ഉണ്ടായിരുന്നു. അതൊക്കെ ഈ തൊലിപ്പുറമേയുള്ള മിനുക്കലിനപ്പുറം വലിയ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, മാഷ് ചോദിച്ചതുപോലെ നമ്മളൊരു വാല്യൂ സിസ്റ്റം ഏതാണ് കൊണ്ടുവരേണ്ടത്, ഇമ്പാർട്ട് ചെയ്യേണ്ട നോളജ് എന്താണ്, അതിൻ്റെ സാമൂഹ്യ ഫലം എന്താണ് എന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണം. നിങ്ങൾ കേരളത്തിലെ മിക്കവാറും സിലബസുകളെടുത്ത് പരിശോധിക്കൂ, കോളേജുകളിലെയും സർവകലാശാലകളിലെയും അതിൻ്റെ ലക്ഷ്യപ്രഖ്യാപനം കരിക്കുലം ഡോക്യുമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. സിലബസ് മാത്രമേ ഉള്ളൂ. ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കണം എന്നുള്ള ടെക്സ്റ്റുകളുടെ 5 ടെക്സ്റ്റിൻ്റെ പേരുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ സ്കീമായിട്ട് 4 വാക്കും എഴുതി വച്ചിട്ടുണ്ടാവും. അതല്ലാതെ ഒരു കോഴ്സ് കൺസീവ് ചെയ്യപ്പെട്ട ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് മിക്കവാറും കോഴ്സുകൾക്കില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് നമ്മുടെ സിലബസ് ഫ്രെയിമിങ്ങിൻ്റെ തന്നെ വലിയ അപര്യാപ്തതയാണ്. അത്തരം ഘടകങ്ങൾ പരിഹരിച്ചാലല്ലാതെ വാസ്തവത്തിൽ ഈ സിലബസ് കൊണ്ട് നമുക്ക് വലിയ ഒരു ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ സിലബസ് പുതിയതായിരിക്കുന്നല്ല, പുതിയതെന്ന് നടിക്കും. ഫലത്തിൽ അത് പഴയത് തന്നെയായിരിക്കും. ആ വൈരുദ്ധ്യം ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എൻ്റെ ഒബ്സർവേഷൻസ് ആണ് കേട്ടോ, ഉത്തരമായിട്ടൊന്നും കാണണ്ട. ഞാനതിന് ശേഷം
അങ്ങയുടെ പ്രസംഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പുതിയ ഒരു ഡെവലപ്മെൻ്റ് പരാമർശിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത് പരാമർശിച്ചതൊന്നറിയില്ല. പശു നമ്മുടെ ഉണ്ടായിരുന്നു. ഞാൻ മെൻഷൻ ചെയ്യാതെ ഇപ്പോഴത്തെ അതെ 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 അതെ. അപ്പോൾ എനിക്കൊരു അഭിപ്രായം ഉള്ളത്, അതിനേക്കാൾ പ്രസക്തമായ രണ്ട് മൃഗങ്ങളെക്കുറിച്ചും കൂടി കോഴ്സ് തുടങ്ങണം. ഒന്ന് കഴുത, ഒന്ന് കുരങ്ങൻ. അതെ അതെ. അല്ല, വാസ്തവത്തിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാലേ, വിവരക്കേടുകൾ വിവരത്തിൻ്റെ വേഷം കെട്ടി വരികയും അത് വിവരക്കേടാണെന്ന് നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വളരെ വിചിത്രമായ സ്ഥിതിയാണ്. ഇപ്പോൾ ഗണപതി പ്ലാസ്റ്റിക് സർജറി ആണ് എന്ന് നമ്മൾ അല്ല എന്ന് വിശദീകരിക്കേണ്ടി വരുന്ന ഇന്ത്യയിലെ ഒരു സയൻസ് കമ്മ്യൂണിറ്റി ഏതെങ്കിലും കാലത്ത് പ്രതീക്ഷിച്ചിരുന്നോ? പക്ഷേ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഇതൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ ഒരു ഒരു എന്താ പറയുക, മാരകമായ സ്ഥിതി രൂപപ്പെടുകയാണ്. അത് വാസ്തവത്തിൽ വിജ്ഞാനവിരുദ്ധതയുടെയും ചരിത്രവിരോധത്തിൻ്റെയും ഒക്കെ ഒരു പരമാവധിയിലേക്കാണ് നമ്മുടെ വിജ്ഞാന വ്യവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് നമ്മുടെ മൂക്കിന് വന്നിടിക്കുന്നത് വരെ നമ്മൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ കരുതുന്നത് നമ്മളെ തൊടൂല എന്നാണ്. തൊടും കേട്ടോ. ഈ മഹാഭാരതത്തിലൊരു ഗംഭീര ചോദ്യമുണ്ട്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. മതിയല്ലോ, സമയം കുറച്ചായി. മഹാഭാരതത്തിലൊരു ചോദ്യം യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കും, ലോകത്തിൽ ഏറ്റവും വിസ്മയമുള്ള കാര്യം എന്താണ്, ഏറ്റവും വണ്ടർഫുള്ളായിട്ടുള്ള. അപ്പോൾ യുധിഷ്ഠിരൻ പറയണ മറുപടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചുറ്റും എല്ലാ ദിവസവും അനുനിമിഷം എന്നോണം യാതനകളും ദുഃഖങ്ങളും മരണങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനിടയിൽ ജീവിക്കുമ്പോഴും ഇതൊന്നും നമുക്ക് വരില്ല, നമുക്ക് ബാധകമല്ല എന്ന് കരുതി ജീവിക്കാൻ ഓരോ മനുഷ്യർക്കും കഴിയും. അതാണ് ഏറ്റവും വലിയ വിസ്മയം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും ലളിതമായ അവസാനത്തെ ഉദാഹരണം പറഞ്ഞാൽ, അവനവനു വന്ന വരെ കോവിഡ് വരും വരില്ല എന്നാണല്ലോ എല്ലാവരും കരുതുന്നത്. എന്നതുപോലെ ഈ മരണം എനിക്കുള്ളതല്ല, ഈ ദുഃഖം എനിക്കുള്ളതല്ല എന്ന് നമ്മൾ കരുതുകയും നമ്മളതിന് പുറത്ത് ജീവിക്കുകയും ചെയ്യും. അതാണ് മനുഷ്യാവസ്ഥയിലെ വിസ്മയം എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് അങ്ങനെ ഒരു ബോധ്യത്തിലാണ് നമ്മളും ഒക്കെ ജീവിക്കുന്നത്. ഇതെവിടെയോ നടക്കുന്ന കാര്യമാണ്, ഏതോ ലോകത്തിൻ്റെ കാര്യമാണ്, ഇത് നമുക്കത്ര ബാധകമല്ല എന്നൊരു തോന്നൽ നമ്മിലുണ്ട് വാസ്തവത്തിൽ. ആ ഒരു ഒരു അവസ്ഥയെ നമ്മൾ മറികടക്കേണ്ടതാണ്. കാരണം ഇത് നമുക്കൊക്കെ ബാധകമായ, നമ്മയും വിഴുങ്ങാൻ പോകുന്ന ഒന്ന് തന്നെയാണ് ഇതിൽ പലതും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമസ്കാരം. നന്ദി സുനിൽ മാഷെ. സമയപരിമിതി മൂലം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. വിദ്യാഭ്യാസം വിൽപ്പന മൂല്യമുള്ളവ മാത്രം വിദ്യാഭ്യാസ വിഷയങ്ങളായി മാറുമ്പോൾ സംസ്കാരവും സാഹിത്യവും ഒക്കെ അതിൻ്റെ ഭാവി എന്താകുമെന്ന ആശങ്കയോടെ അടുത്തത് അവാർഡ് ദാന ചടങ്ങാണ്. പാഠ്യ പാഠ്യേതര ഇനങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകുന്ന പരിപാടിയാണ്. വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മാനേജർ അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി അവാർഡ് ജേതാക്കളായ വിദ്യാർത്ഥികൾ മുൻപിലേക്ക് വരണമെന്നും അഭ്യർത്ഥിക്കുന്നു. പേര് വിവരങ്ങൾ അനൗൺസ് ചെയ്യുന്നതിനായി ബികോം സെൽഫ് ഫിനാൻസിംഗ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ വകുപ്പ് മേധാവി ജൂലി മിസ്സിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Announcing the nominations for Joseph Cardinal Parakattil Excellence Award 2021. Department of English, Miss Aparna Mary John. Department of Malayalam, Miss Maria S. Pillai. Department of Mathematics, Mr. Arjun K. S. Department of Physics Model 1, Ms. Meghna Verma. Department of Physics Model 2, Ms. Tessie Xavier. Department of Chemistry, Ms. Fatimadu Sahada. Department of Botany, Ms. Jyothi Lakshmi D. Department of Zoology, Ms. Abhiya Matthew. Department of Economics, Mr. Adul Joseph. Department of Commerce, Ms. Uma V.
Department of Taxation, Batch 1, Mr. Prajit P. Department of Taxation, Batch 2, Department of Taxation, Batch 2, Mr. Tejas John Panikkar. Department of Computer Application, Batch 1, Ms. Swaliha Abdul Jalil. Department of Computer Application, Batch 2, Ms. Helen Peter. Department of Marketing, Mr. Naveen R. Department of Travel and Tourism, Ms. Allu and Paul. Department of BBA, Ms. Junia Jose. Department of Social Work, Mr. Krishnakumar IP. Department of Physical Education, Mr. T. Arun. Congratulations, dear students, once again for your achievement. Thank you. Thank you, Manu Irisha. Thank you, Julie Miss. Aashamasakal arpikkunnathinayi, Assistant Director Reverend Father Jimmy Changarthanathine, Sadaram Kshinikkunnu. Innathe ee sammelanathile മുഖ്യ പ്രഭാഷകനായിട്ട് നമ്മളോടൊപ്പമുള്ള വാക്കുകളിൽ ചിന്തയുടെ അഗ്നി സൂക്ഷിക്കുന്ന ശ്രീ സുനിൽ സാർ, നമ്മുടെ കലാക്ഷേത്രത്തിൻ്റെ മാനേജരച്ചനായ ഡോക്ടർ അബ്രാഹം ഓലിയപ്രത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി പാലാട്ടി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഖ, ഇന്നത്തെ സമ്മേളനത്തിൻ്റെ കൺവീനേഴ്സായ ഡോക്ടർ തോമസ് പനക്കളം, ഫാദർ വർഗീസ് തൊട്ടിയിൽ, ഏറെ സ്നേഹം നിറഞ്ഞ വൈദിക അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഭാഗ്യസ്മരണാഹനായ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ അനുസ്മരണ സമ്മേളനം നമ്മുടെ ഈ കലാലയത്തിൽ അറിവിൻ്റെ വലിയൊരു ആഘോഷമായിട്ട് നടത്തപ്പെടുന്നത് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. 18 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ പിതാവിൻ്റെ ഈ അനുസ്മരണ സമ്മേളനം വളരെ അർത്ഥപൂർണമാക്കിയവർക്ക് പ്രത്യേകമായിട്ട് സ്നേഹം അല്ലെങ്കിൽ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചരിത്രം വിസ്മരിക്കപ്പെടാത്ത ഒന്നാവേണ്ടതാണ്. നമ്മുടെ ശ്രീ സുനിൽ സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു വലിയ പോരായ്മ അതിൻ്റെ ചരിത്ര ശൂന്യതയാണ്. നമ്മൾ ഈ ചരിത്രത്തെ ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് ഇന്നത്തെ ഈ സുദിനം. നമ്മുടെ ഈ കലാലയത്തിൻ്റെ സ്ഥാപകനായ പാറേക്കാട്ടിൽ പിതാവിൻ്റെ ആ ഒരു ചരിത്രം ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നു, എല്ലാ വർഷവും അനുസ്മരിക്കുന്നു. എറണാകുളം അതിരൂപതയിൽ നിന്ന് 1953 കോതമംഗലം രൂപത വിഭജിച്ചു പോയപ്പോൾ അന്ന് എറണാകുളം അതിരൂപതയുടെ ഭാഗമായിരുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജ് നമുക്കില്ലാതായപ്പോൾ അഭിമന്യ പാറേക്കാട്ടിൽ പിതാവിൻ്റെ മനസ്സിൽ ഒരു കലാലയം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വന്തമായിട്ടുണ്ടാവണമെന്നുള്ള വലിയൊരു ആശയം രൂപപ്പെടുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആ ആശയമാണ് ഇന്ന് ഇത്രമാത്രം ഈ കൊച്ചി നഗരത്തിൻ്റെ മധ്യത്തിൽ പടർന്ന് പന്തലിച്ച് ഒത്തിരിയേറെ പേർക്ക്
വിദ്യ നൽകുന്ന ഈ കലാക്ഷേത്രമായിട്ട് രൂപപ്പെട്ടത്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേദരച്ചൻ താമസിക്കുന്ന ആ റെസിഡൻസിൻ്റെ ആ ഭാഗത്തായിരുന്നു പിതാവിൻ്റെ ഒരു വില്ല ആദ്യമായിട്ട് നിർമ്മിക്കപ്പെടുക. അതേ തുടർന്ന് അവിടെ ഒരു ബോയ്സ് ഹോം ഉണ്ടാവുകയും പിന്നീട് അതൊരു റിട്രീറ്റ് സെൻ്ററായിട്ട് മാറുകയും അതിനുശേഷമാണ് നമ്മുടെ ഈ കലാലയം രൂപപ്പെട്ടു വരികയും ചെയ്യുക. അന്ന് ഈ തൃക്കാക്കരയിൽ മറ്റ് സ്ഥാപനങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലമാണ് എന്നാണ് ചരിത്രം പറയുക. എൻ ബി ഒയിലും സിവിൽ സ്റ്റേഷനുമൊക്കെ ഇന്ന് നാം കാണുന്ന ഈ തൃക്കാക്കരയിലെ മറ്റെല്ലാ സ്ഥാപനങ്ങളും അതിനുശേഷമാണ് പിന്നീട് വരിക. അന്ന് പലരും പാറേക്കാട്ടിൽ പിതാവിനോട് ചോദിച്ചു, ഈ ഓണം കേറ മൂലയിൽ ഇത്തരമൊരു സ്ഥാപനം നമ്മൾ വിഭാവനം ചെയ്താൽ അതിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന്. പക്ഷേ വളരെ ധൈര്യത്തോടുകൂടെ ഉറപ്പോടുകൂടെ അന്ന് പിതാവ് പറഞ്ഞു, ഭാവിയിൽ ഇത് വലിയൊരു സ്ഥാപനമായിട്ട് മാറുമെന്ന്. തീർച്ചയായിട്ടും നമ്മളിന്ന് കാണുന്ന ഈ കലാലയം അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. ഇത് സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ കഠിന അധ്വാനം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുക. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഓരോ ഇടവകയിൽ നിന്നുമുള്ള 6% പിരിവിൻ്റെ 6% 4 ഘട്ടങ്ങളിലായിട്ട് രൂപതയിൽ നൽകണമെന്നും അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഫണ്ടായിട്ട് അന്ന് രൂപീകരിക്കപ്പെട്ടത്. അതേ തുടർന്ന് സ്വകാര്യ വ്യക്തികളുടെയൊക്കെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കലാലയം ഇന്ന് നാം കാണുന്ന രൂപത്തിലും ഭാവത്തിലുമായി തീർന്നിരിക്കുക. തീർച്ചയായിട്ടും കർദിനാൾ പിതാവിന് വലിയ ഒരു ദീർഘവീക്ഷണത്തിന് മുമ്പിൽ നമുക്ക് പ്രണമിക്കാം. ഒപ്പം തന്നെ നമുക്കറിയാം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുത്ത് അതിൻ്റെ ആ ഒരു ചിന്തകളും സാംസ്കാരികമായ അനുരൂപണത്തോടുള്ള ആവേശവുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഭാരതത്തിലെങ്ങും അതിൻ്റെ ചിന്തകൾ പങ്കുവച്ച് ദീർഘവീക്ഷണത്തോടുകൂടി അതിനുവേണ്ടിയിട്ട് അധ്വാനിച്ചൊരു പിതാവാണ്. ഇന്ന് മതത്തിൽ മതങ്ങൾ രാഷ്ട്രീയം ഇതെല്ലാം അതിർവരമ്പുകൾ നഷ്ടപ്പെട്ട് വിഭാഗീയതയും വർഗീയതയും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള തുറവി അല്ലെങ്കിൽ സംസ്കാരങ്ങളെ സ്വീകരിക്കാൻ ആവേശത്തോടെ പുൽകാൻ എല്ലാമുള്ള ആ ഒരു തുറവിയിലേക്ക് ലക്ഷ്യം വെച്ച അഭിമന്യ കർദിനാൾ പിതാവ് തീർച്ചയായിട്ടും നമ്മൾ ഇനിയും അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളെ കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും അതിനൊത്തിരിയേറെ ഉപകരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഹൃദ്യമായ ആശംസകൾക്ക് നന്ദി അച്ഛൻ. ഭാരതമാതാ കോളേജിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് തൻ്റെ ചിന്തോദ്ദീപകമായ ആശയങ്ങൾ പങ്കുവെച്ച സുനിൽ മാഷിന് ഉപഹാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഭാരതമാതാ കോളേജിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായുള്ള ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മാനേജരച്ചനെയും ഏറ്റുവാങ്ങുന്നതിനായി സുനിൽ മാഷിനെയും സാദരം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഒടുവിലാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വികാരം, അതാണ് നന്ദി പ്രകാശനം. നന്ദി പ്രകാശനത്തിനായി ഈ പ്രോഗ്രാം കൺവീനർ ബഹുമാനപ്പെട്ട വർഗീസ് തൊട്ടിയിലച്ചനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മാനേജർ ഇബ്രാഹിം ഉലി പ്രതച്ച, സ്മാരക പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സുനിൽ മാഷ്, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷൈനി മിസ്, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ ജിമിച്ചൻ കർത്താനവച്ച, വൈസ് പ്രിൻസിപ്പൽ സുരേഖ മാഡം, കാട്ടെഴുത്തച്ഛ, അനീഷച്ച, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ ആദ്യത്തെ കർദിനാളും എറണാകുളം അങ്കമാലി അതിരൂപതയെ 3 പതിറ്റാണ്ടോളം നയിക്കുകയും ചെയ്ത ക്രാന്തദർശിയായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ. പിതാവിനെ നമ്മൾ ആമുഖത്തിൽ ശാലിനി മിസിൻ്റെ വാക്കുകളിലൂടെ ശ്രവിച്ചു. മാനേജരച്ചനും അതുപോലെ പ്രിൻസിപ്പളും ഒടുവിൽ പോൾ ജിമ്മി അച്ഛനും പ്രത്യേകമായ രീതിയിൽ അനുസ്മരിക്കുകയും ചെയ്തു ആ സവിശേഷമായ വ്യക്തിത്വത്തെ. ആ സ്മരണ നമ്മുടെ കലാലയത്തിൻ്റെ സ്ഥാപകൻ എന്നുള്ള രീതിയിൽ ആ സ്മരണ പുതുക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 17 വർഷങ്ങളായി ഇപ്പോൾ ഇന്നേ ദിനം ഈ സ്മാരക പ്രഭാഷണ പരിപാടി അരങ്ങേറുന്നത്. തീർച്ചയായിട്ടും കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിനോടുള്ള നമ്മുടെ സ്ഥാപനത്തിൻ്റെ
കൃതജ്ഞതയും കടപ്പാടും അറിയിക്കുന്ന ഒരു വലിയ സുദിനമാണത്. എല്ലാ അധ്യയന വർഷത്തിലും വളരെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് നമ്മുടെ ചുറ്റുമുള്ള അയൽവക്കക്കാരെയും അഭ്യുദയകാംക്ഷികളെയും നമ്മുടെ ബെനഫാക്ടേഴ്സിനെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളെയും ഒക്കെ വിളിച്ച് നടത്താറുള്ള ഒരു വിപുലമായ പരിപാടിയാണ് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ ഇത്തരത്തിൽ ഇന്ന് സംഘടിപ്പിച്ചത്. February 20 പിതാവിൻ്റെ ചരമവാർഷിക ദിനം. 34th ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഈ സ്മാരക പ്രഭാഷണത്തിൻ്റെ വേദിയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. യഥാർത്ഥത്തിൽ ഞാനല്ല ഇവിടെ നിൽക്കേണ്ടത്, മലയാള വകുപ്പിൻ്റെ അധ്യക്ഷനായ തോമസ് സാറാണ്. തോമസ് സാർ കോവിഡ് രോഗബാധിതനായതുകൊണ്ടാണ് അവസാന നിമിഷം ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തത്. പരിപാടിയുടെ ആലോചന നടന്ന നിമിഷം മുതൽ കമ്മിറ്റിയോട് ചേർന്ന് എല്ലാ കാര്യത്തിലും നേതൃത്വം നൽകിയതും എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതും തോമസ് സാറ് തന്നെയാണ്. തോമസ് സാറിനെ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. നമ്മുടെ യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട എബ്രാഹിം അലിയ പ്രത്തച്ചൻ നമ്മുടെ കലാലയത്തിൻ്റെ മാനേജരായി ചാർജ് എടുത്തിട്ട് 1 വർഷമാകുന്നു. അച്ഛനെത്തിയതിനു ശേഷം കലാലയം സജീവമായിട്ടില്ല എങ്കിൽ കൂടിയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കൃത്യമായി നിരീക്ഷിച്ച് കാര്യകാരണ സഹിതം വിശകലനം ചെയ്ത് ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നേരത്തെ കോർപ്പറേറ്റ് മാനേജർ കൂടിയായിരുന്നു നമ്മുടെ അതിരൂപതയുടെ. അപ്പം അങ്ങനെ ഒരു മുൻകാല പ്രവർത്തനത്തിൻ്റേതായിട്ടുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ക്രമീകരിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട എബ്രാഹിം അച്ഛന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. സുനിൽ മാഷ് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത സാംസ്കാരിക വിമർശകനും ചിന്തകനും എഴുത്തുകാരനുമാണ്. ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട അലസച്ചനാണ്. അലസച്ചൻ നമ്മുടെ മുൻ മാനേജറാണ്. സുനിൽ മാഷിൻ്റെ പ്രസംഗം കേൾക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടിയാണ് അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നത്. അച്ഛൻ സുനിൽ മാഷ് നിർത്തിയെടുത്തു നിന്നാണ് തുടങ്ങി ചോദ്യം ഉന്നയിച്ചത്. ശുഭാപ്തി വിശ്വാസം കൈവടിയേണ്ടതില്ല, ഒരു ഉണർത്തുപാട്ടെന്നുള്ള രീതിയിൽ ഈ സ്വരം മലയാളികൾ ഉള്ളിടത്തോളം മലയാളികൾ ഉള്ളിടങ്ങളിലെല്ലാം മുഴങ്ങണം. അച്ഛൻ ഉപയോഗിച്ചത് ഉണർത്തുപാട്ടെന്നാണ്. ഞാൻ ആ ഒരു വിശേഷണം വളരെ കാര്യമായിട്ട് സ്വീകരിക്കുകയാണ്. കാര്യം ആരും ഉറങ്ങിയില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സ്മാരക പ്രഭാഷണം നടക്കുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവാറുണ്ട്. അതിന് കാരണം പലപ്പോഴും അത് മാതൃഭാഷയിലാവാറില്ല എന്നുള്ളൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രഭാഷണം, പ്രത്യേകിച്ച് സുനിൽ മാഷിനെ പോലുള്ളവർ, സുനിൽ മാഷിന് സംസാരിക്കുന്ന അവസരങ്ങളിൽ സുകുമാർ അഴീക്കോട് മാഷിനെയും അതുപോലെ എം എൻ വിജയ മാഷിനെയൊക്കെ അവരെല്ലാം നമ്മൾ മാഷെന്നാണ് വിളിക്കണത്. സാറേന്ന് വിളിക്കാറില്ല, മാഷെന്ന് വിളിക്കണത്. അഴീക്കോട് മാഷ്, എം എൻ വിജയ മാഷ്, സുനിൽ മാഷ് നമ്മളൊക്കെ സാറുമാരാണ്. അപ്പോൾ സുനിൽ മാഷ് പ്രഭാഷണം ആ വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വഴികളിലൂടെ, രാഷ്ട്രീയവും സാംസ്കാരികവും പ്രത്യയശാസ്ത്രപരവുമായ എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ച് ഒരു വിഷയത്തെ സമഗ്രമായി ആധികാരികമായി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഉണർന്നിരുന്നേ പറ്റൂ. ഒരു പ്രഭാഷണം കഴിയുമ്പോഴത്തേക്കും പ്രഭാഷകൻ്റെ അടുക്കൽ ചെന്ന് പ്രസംഗം പറയുന്ന ആളുകൾക്ക് ചെന്ന് പ്രസംഗം മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതടുത്ത് ഇവിടെ തീർന്നു. പ്രഭാഷണം നമ്മളെ കർമ്മനിരതരാക്കുകയും പ്രചോദിപ്പിക്കുകയും വേണമെങ്കിൽ പ്രകോപിപ്പിക്കുകയും വിയോജനക്കുറിപ്പുകൾ മനസ്സിൻ്റെ ഉള്ളിൽ രൂപപ്പെടത്തക്ക രീതിയിൽ ആ സമയം രൂപം മാറുകയും നമ്മൾ കർമ്മനിരതരാവുകയും ചെയ്യുമ്പോഴാണ് അത് വിജയിക്കുക. തീർച്ചയായിട്ടും സുനിൽ മാഷിൻ്റെ ഈ പ്രഭാഷണം ദേശീയ വിദ്യാഭ്യാസ നയവും ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെതായ രീതികളെക്കുറിച്ചുള്ള വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണം തീർച്ചയായിട്ടും നമ്മളെ ഓരോരുത്തരെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട്, പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വിയോജനങ്ങളുണ്ടായിട്ടുണ്ട്, വിയോജനക്കുറിപ്പുകൾ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം നമ്മളെ കർമ്മനിരതരാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സുനിൽ മാഷ് ഇങ്ങോട്ടേക്ക് വരുന്ന ആദ്യമായിട്ടല്ല. 2013-14 അധ്യയന വർഷത്തിൽ മലയാളം വിഭാഗം നടത്തിയ ദേശീയ സെമിനാർ കേരള സമൂഹവും പ്രക്ഷേപണ മാധ്യമം എന്നുള്ളതായിരുന്നു. അന്ന് ആ സെമിനാറിൽ മലയാള ചലച്ചിത്രഗാനവും ജനപ്രിയതയും എന്ന വിഷയത്തെ അധികരിച്ച് സുനിൽ മാഷ് സംസാരിക്കാനായിട്ട് ഈ വേദിയിൽ തന്നെ, ഈ ഹാളിൽ തന്നെ വരികയുണ്ടായി. രണ്ടാമതാണ് സുനിൽ മാഷ് ഇവിടെ എത്തിച്ചേരുക എന്ന് ഞാൻ വിചാരിക്കുന്നു. തോമസ് സാറിൻ്റെ അല്ലെങ്കിൽ മലയാള വിഭാഗത്തിൻ്റെ വലിയൊരു താല്പര്യം കൂടിയായിരുന്നു സുനിൽ മാഷിനെ ഇവിടെ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇത്തവണ ഇങ്ങനെ ആലോചന വന്ന അവസരത്തിൽ അത്തരത്തിലൊരു സ്വാതന്ത്ര്യം മലയാള വിഭാഗത്തിന് മാനേജർ സാർ തരികയും ചെയ്തു. സുനിൽ മാഷ് ക്ഷണം സ്വീകരിച്ച് നേരത്തെ തന്നെ എത്തിച്ചേർന്നു, നമ്മുടെ കൂടി ആയിരിക്കുന്നു. സാന്നിധ്യത്തിനും സാമീപ്യത്തിനും ചിന്തകൾക്കും നന്ദി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, 24 മണിക്കൂറും നമ്മുടെ കലാലയത്തെ നെഞ്ചിലേറ്റി അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും പരിശോധിച്ചറിഞ്ഞ്
വേണ്ട രീതിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുകയും നമുക്കാവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നുകൊണ്ട് നമ്മളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ഷൈനി മിസ്സിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. പിതാവിൻ്റെ സാന്നിധ്യം ഇല്ലാതായതുകൊണ്ട് പെട്ടെന്ന് മറന്നുപോയി. പിതാവ് തീർച്ചയായിട്ടും വളരെ ക്ഷീണിതനാണ്. കോവിഡ് രോഗബാധിതനായതിനു ശേഷം എത്തിച്ചേരുകയായിരുന്നു. പിതാവ് വരുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും വളരെ താല്പര്യത്തോടുകൂടി പിതാവ് എത്തിച്ചേരാനുള്ള കാരണം പിതാവ് തന്നെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. പിതാവിന് പാറക്കാട്ടി പിതാവിനോടുള്ള ബന്ധം, ബഹുമാനം, അവർ തമ്മിലുള്ള അടുപ്പം, 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ കേട്ട പ്രസംഗങ്ങളുടെ പിന്തുടർച്ചയായിട്ട് വന്ന സംഭാഷണങ്ങളും ബന്ധവുമൊക്കെ പിതാവിന് തീർച്ചയായിട്ടും ആ പാറക്കാട്ടി പിതാവിനോടുള്ള അനുസ്മരണ പ്രഭാഷണത്തിൽ ചേരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഏറെ ക്ഷീണിതനാണ് പിതാവ്. പിതാവിനെ കണ്ടാൽ നമുക്കറിയാം. എങ്കിൽ കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും പാറക്കാട്ടി പിതാവിനെ അനുസ്മരിക്കുകയും ചെയ്ത മെത്രാപ്പോലിത്തൻ വികാരി എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരി ആന്റണി കരീൽ പിതാവിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ ജിമ്മിച്ചൻ കർത്താനമച്ചൻ, അച്ഛൻ സത്യദീപത്തിൻ്റെ അസോസിയേറ്റഡ് എന്നുള്ള ഉത്തരവാദിത്വം വഹിക്കുന്നതോടൊപ്പമാണ് നമ്മുടെ ഇവിടെ കടന്നുവന്ന് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. മാനേജർ അച്ഛനെ സഹായിച്ച് നമ്മുടെ ഓരോരോ അനുദിന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ സ്നേഹത്തിനും അതുപോലെ ഇപ്പോൾ ഇവിടെയുള്ള സാന്നിധ്യത്തിനും ആശംസകൾക്കും പ്രത്യേകം നന്ദി. സാധാരണഗതിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി പേരെ നമ്മൾ ക്ഷണിക്കാറുള്ളതാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ വാട്സപ്പുകളിലൂടെയൊക്കെ പലർക്കുമായിട്ട് കൈമാറിയ അവസരത്തിൽ അതറിഞ്ഞ് ചിലരെല്ലാം വിളിച്ചു ചോദിച്ചു വന്നുകൊള്ളട്ടെ. പക്ഷേ നമ്മൾ ഇപ്രകാരം പ്രോട്ടോകോൾ പാലിക്കേണ്ടതുകൊണ്ട് പലരെയും നിരുത്സാഹപ്പെടുത്തുകയായിരുന്നെങ്കിലും താല്പര്യപൂർവ്വം ഇവിടെ അച്ഛന്മാരും 3-4 പേർ കടന്നു വന്നു. ഒപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള 1-2 അയൽപ്പക്കാരും എത്തിച്ചേർന്നു. പിന്നെ നമ്മുടെ അധ്യാപകർ തീർച്ചയായിട്ടും എല്ലാ പരിപാടികളിലും പങ്കാളികളാണ്. അവർ യൂട്യൂബിലൂടെയും വേദിയിലായിരുന്നുകൊണ്ട് ഈ കാര്യപരിപാടികളിൽ സംബന്ധിക്കുകയായിരുന്നു. ഒപ്പം ഇന്ന് മികച്ച വിദ്യാർത്ഥികൾക്കുള്ള പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ചവരായി ഈ അധ്യയന വർഷം മാറിയ 3-ാം വർഷക്കാരിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നു. ചിലരുടെ മാതാപിതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. യൂട്യൂബിലൂടെ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കലാലയത്തിലുള്ളവർ, കലാലയത്തിന് പുറത്തുള്ളവർ എല്ലാവരെയും അനുസ്മരിക്കുന്നു. ഈ പരിപാടി വിജയപ്രദമാക്കാനായിട്ട് പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ എല്ലാ അധ്യാപകർ എല്ലാവരെയും നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദേശീയഗാനം ആലപിക്കുന്നതിനായി നമുക്ക് എഴുന്നേൽക്കാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥ. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. ജയ ഹേ